السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدًا عبده ورسوله وحبيبه وخليله وصفيه. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا رسول الله. ആദരണീയരായ ഉലമാക്കളെ, ബഹുമാനമുള്ള കാരണവന്മാരെ, സാധാതുക്കളെ, കർമ്മധീരരായ പ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ, സത്യാന്വേഷികളായ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയാനും പഠിക്കാനും വേണ്ടി നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലുകളിൽ അള്ളാഹു ഇതിനെയും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യമാർ, സന്താനങ്ങൾ, കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, നമ്മെ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, കടപ്പാടുള്ളവർ, വേണ്ടപ്പെട്ടവർ, ദുആ ചെയ്യാൻ പറഞ്ഞവർ, നാമുമായി ബന്ധപ്പെട്ട ആളുകൾ, നമുക്ക് കടപ്പാടുള്ളവർ എല്ലാവരുടെയും ദോഷങ്ങൾ അള്ളാഹു പൊറുത്തു തരട്ടെ. പ്രയാസങ്ങളെ ദൂരീകരിക്കട്ടെ. വിഷമങ്ങളെ അകറ്റിത്തരട്ടെ. നമ്മുടെയും അവരുടെയും, നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയവരെയും, പ്രത്യേകിച്ച് ഈ നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികളുടെയും കബറിടം അള്ളാഹു സ്വർഗ പൂങ്കാവനമാക്കട്ടെ. നമ്മുടെ ഈ മഹത്തായ ഈ പരിപാടി താജുൽ ഉലമയുടെ നാമധേയത്തിലാണുള്ളതെന്ന് നമുക്കറിയാം. നമ്മുടെ അനിഷേധ്യ നേതാവായിരുന്ന മഹാനായ താജുൽ ഉലമയുടെ ദർജ അള്ളാഹു ഉയർത്തി ഉന്നതിയിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. അവരുടെ മദദും അവരുടെ ഇൽത്തിഫാത്തും നമ്മിലേക്ക് സദാ വർഷിക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി ഞാൻ പ്രസംഗത്തിന് മുതിരുന്നില്ല. റഷീദ് സഖാഫി ആമുഖം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്, അത് മാത്രമാണ് പരിശുദ്ധ ഇസ്ലാം. അതല്ലാത്തതൊന്നും ദീനല്ല, ഇസ്ലാമല്ല. ഇസ്ലാമിന്റെ പേരിലുള്ള കളകളാണ് എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പഠിപ്പിച്ചത് സതഫ്തരിഖു ഉമ്മത്തി അലാ സലാതിൻ വസബഈന ഫിർഖ, എന്റെ സമുദായം 73 വിഭാഗമായി തീരും. കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒന്നൊഴിച്ച് 72 നരകത്തിലാകുന്നു എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പഠിപ്പിച്ചതാണ്. സഹാബത്ത് ചോദിച്ചു, ആരാണ് നബിയെ അത് ആ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു വിഭാഗം 72 നരകത്തിലേക്ക് പോകുമ്പോ സ്വർഗത്തിലേക്ക് പോകുന്ന ആ ഒരു വിഭാഗം ആരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് അതിന് പറയുന്ന മറുപടി, കാല, സ്വർഗത്തിലേക്ക് പോകുന്ന ആ ഒരു വിഭാഗം ആരാണെന്നോ അഹ്ലു സുന്നത്തി വൽ ജമാഅത്താണ് സ്വർഗത്തിലേക്ക് പോകുന്ന ആ ഒരു വിഭാഗം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് വചനമാണ് ഈ കിതാബിൽ നമ്മൾ ഈ കാണുന്നത്. അപ്പോ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മയൊക്കെ അടിയുറപ്പിച്ച് നിർത്തി തരട്ടെ. അഹ്ലു സുന്ന വൽ ജമാഅത്ത് അല്ലാത്തവർ അത് ബിദ്അത്തുകാരാണ്, പുത്തൻവാദികളാണ്. പുത്തൻവാദികളെ സംബന്ധിച്ചിടത്തോളം
അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് സ്വർഗത്തിലെത്തുകയില്ല. അതിന് കാരണം എന്താ? അവര് നിസ്കരിക്കാത്തത് കൊണ്ടല്ല. അവർ നിസ്കരിക്കുന്നില്ലേ, നോമ്പനുഷ്ഠിക്കുന്നില്ലേ, ഹജ്ജ് ചെയ്യുന്നില്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് പറയുന്ന മറുപടി എന്താ? ലാ യഖ്ബലുല്ലാഹു ലിസാഹിബി ബിദ്അ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഇമാം ഇബ്നു മാജ തന്റെ കിതാബു സുനനിൽ രേഖപ്പെടുത്തി വെക്കുന്നു, ലാ യഖ്ബലുല്ലാഹ് അല്ലാഹു സ്വീകരിക്കുകയില്ല ലിസാഹിബി ബിദ്അ, പുത്തൻവാദിയായ വ്യക്തിയിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കൂല. പുത്തൻവാദി എന്ന് പറഞ്ഞാൽ മുബ്തദിഉ, സുന്നി അല്ലാത്തവൻ, അവനിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കൂല. എന്ത്? സ്വലാത്തൻ, അവരുടെ നിസ്കാരം സ്വീകരിക്കൂല. സൗമൻ, നോമ്പ് സ്വീകരിക്കൂല. വലാ സ്വദഖത്തൻ, സ്വദഖ സ്വീകരിക്കൂല. വലാ സ്വലാത്തൻ, നിസ്കാരം സ്വീകരിക്കൂല. വലാ ഹജ്ജൻ, ഹജ്ജ് സ്വീകരിക്കൂല. വലാ ഉംറത്തൻ, ഉംറ സ്വീകരിക്കൂല. വലാ ജിഹാദൻ, ജിഹാദ് സ്വീകരിക്കൂല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇതൊന്നും അവർ ചെയ്യൂല എന്നല്ല. നിസ്കാരം നിസ്കരിക്കൂല, നോൽമ്പ് വെക്കൂല, സകാത്ത് കൊടുക്കൂല, സദഖ ചെയ്യൂല, ഹജ്ജ് ചെയ്യൂല എന്നൊന്നും അല്ല പറയുന്നത്. പിന്നെന്താ പറയുന്നത്? ഇതൊക്കെ അവർ ചെയ്യും, പക്ഷേ ലാ യഖ്ബലുല്ലാഹ്, അല്ലാഹു അത് സ്വീകരിക്കുകയില്ല. അല്ലാഹുവിന് അവരുടെ നിസ്കാരം വേണ്ട, അല്ലാഹുവിന് അവരുടെ നോമ്പ് വേണ്ട, അല്ലാഹുവിന് അവരുടെ സദഖയും സകാത്തും ജിഹാദും വേണ്ട. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വലാ സ്വറുഫൻ വലാ അദിലാ, ഫർളോ സുന്നത്തോ ആയ ഒരൊറ്റ ഇബാദത്തും അല്ലാഹു അവരിൽ നിന്ന് സ്വീകരിക്കുകയില്ല. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പൊ സഹോദരന്മാരെ, വളരെ ഗുരുതരമായ വിഷയമാണത്, ഇത് നിങ്ങൾ ചിന്തിക്കണം. ഇത് സ്വർഗത്തിന്റെയും നരകത്തിന്റെയും വിഷയമാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ ഉൾപ്പെട്ടവർക്ക് മാത്രമേ സ്വർഗം കിട്ടുകയുള്ളൂ. അല്ലാഹുവിന്റെ ഹബീബാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് നമ്മളൊക്കെ ഉൾക്കൊള്ളണം. അതല്ലാത്ത പുത്തൻവാദി പ്രസ്ഥാനങ്ങളിൽ എന്തിന്റെ പേരിലായാലും, ഫാഷന്റെ പേരിലാവാം, ചങ്ങാത്തത്തിന്റെ പേരിലാവാം, ഭൗതിക താല്പര്യങ്ങളുടെ പേരിലാവാം, അതുപോലെ നമുക്ക് സാമ്പത്തികമായ ഭദ്രതയുടെ പേരിലാവാം, സാമ്പത്തിക സഹായത്തിന്റെ പേരിലാവാം, വർഷം തോറും നടത്തുന്ന റിലീഫ് കിറ്റുകൾ, അതുപോലെ ഉദഹിയത്ത് കിറ്റുകൾ തുടങ്ങി ഒരുപാട് കിറ്റുകൾ കിട്ടുന്നതിന്റെ പേരിൽ, ഏത് പേരിലാണെങ്കിലും ശരി, പുത്തൻവാദിയാകുന്ന ബിദ്അത്തിലേക്ക് നിങ്ങൾ അകപ്പെട്ടു പോകുന്നുണ്ടോ സഹോദരങ്ങളെ, നരകത്തിൽ പോകേണ്ടി വരും. അല്ലാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. അതുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് മാത്രമാണ് സത്യം, അതിൽ മാത്രമേ നമ്മൾ അണിനിരക്കാവൂ. അഹ്ലു സുന്ന വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അതെന്താണ്? അതേതാ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന്, സ്വഹാബത്ത് ഉൾക്കൊണ്ട്, സ്വഹാബികളിൽ നിന്ന് താബിഉകൾ ഉൾക്കൊണ്ട്, തബഉ താബിഉകളിലൂടെ, മദ്ഹബിന്റെ ഇമാമുകളിലൂടെ, പൂർവീകരിലൂടെ ലഭിച്ചിട്ടുള്ള ആശയങ്ങൾ, അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്നത്. ഞാൻ പറയുന്നതല്ല, പുത്തൻവാദികളുടെ നേതാവായ ബിദഅികളുടെ ആചാര്യനായ ഇബ്നു തൈമിയ തന്റെ മജ്മൂഉത്തുൽ ഫതാവ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അഹ്ലു സുന്ന വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? വഹും സലഫുൽ ഉമ്മത്തി വഅഇമ്മതുഹാ വമൻ തബിഉഹും ബിഇഹ്സാൻ. അഹ്ലു സുന്ന വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഈ സമുദായത്തിലെ പൂർവീകരാണ്, ഈ സമുദായത്തിലെ ഇമാമുമാരാണ്, അവരെ പിൻപറ്റി ജീവിക്കുന്നവരുമാകുന്നു എന്ന്. അപ്പൊ അഹ്ലു സുന്നത്ത് മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അഹ്ലു സുന്ന വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അതാരാ? അത് ഈ സമുദായത്തിലെ പൂർവീകർ, ഇമാമുമാര്, അവരെ പിൻപറ്റി ജീവിക്കുന്നവരും, അവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്. അവർ മാത്രമേ സ്വർഗത്തിലേക്ക് പോവുകയുള്ളൂ.
നോക്കൂ നിങ്ങൾ, ഇത് ഇബ്നു തൈമിയ്യയുടെ മജ്മൂഉത്തുൽ ഫതാവ എന്ന ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹം ഇക്കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സുന്നത്ത് ജമാഅത്ത് മാത്രമാണ് സത്യം, അത് മാത്രമേ ദീനുള്ളൂ, അതിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ സ്വർഗത്തിലെത്താൻ കഴിയുകയുള്ളൂ. അത് പൂർവീകർ പഠിപ്പിച്ച, ഇമാമുമാര് പഠിപ്പിച്ച, സ്വഹാബത്ത് താബിഉകൾ തമിഴ് താബിഉകളിലൂടെ കിട്ടിപ്പോന്ന ആശയം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻ വഅഅദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. മുഹാജിറുകളും അൻസാറുകളുമാകുന്ന സ്വഹാബികൾ, വല്ലദീന തബഉഹും ബിഇഹ്സാൻ അവരോട് പിൻപറ്റി പിൻപറ്റി ജീവിച്ചു പോന്നിട്ടുള്ളവരുമായ ആളുകൾ, റളിയല്ലാഹു അൻഹും, അവർക്കാണ് അല്ലാഹുവിന്റെ പൊരുത്തമുള്ളത്. അവർ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടു, അല്ലാഹു അവരെയും തൃപ്തിപ്പെട്ടു. താഴ്വരകളിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗീയ ആരാമങ്ങൾ അല്ലാഹു അവർക്ക് തയ്യാർ ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പൊ ഈ സ്വഹാബത്ത് പഠിപ്പിച്ച ഇസ്ലാമിക ആശയങ്ങൾ അത് പിൻപറ്റുന്നവർ, അവർക്കാണ് സ്വർഗമുള്ളത്, അവർക്കാണ് അല്ലാഹുവിന്റെ തൃപ്തിയുള്ളത്. സഹോദരങ്ങളെ, അതാണ് ഞങ്ങൾ നമ്മൾ പറയുന്നത്, അഹ്ലു സുന്ന പറയുന്നത്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആചാരങ്ങൾ, ആശയങ്ങൾ, വിശ്വാസങ്ങൾ ഏതെടുത്ത് പരിശോധിച്ചാലും നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം അതെന്താണെന്നറിയോ? അഹ്ലു സുന്ന വൽ ജമാഅത്ത് എന്ന് പറയുന്നത് ആ പഠിപ്പിക്കുന്ന ആശയങ്ങൾ ഏതെടുത്ത് പരിശോധിച്ചു നോക്കിയാലും അത് പൂർവീകരുടെ പാരമ്പര്യം നമുക്ക് കണ്ടെത്താൻ കഴിയും. പൂർവീകർ പഠിപ്പിച്ച ഓരോ കാര്യങ്ങൾ, നമ്മൾ പറയുന്ന ഏത് കാര്യമുണ്ടോ അതൊക്കെ സ്വഹാബത്ത്, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളും അൻസാറുകളുമാകുന്ന സ്വഹാബികൾ പഠിപ്പിച്ച, അവരോട് പിൻപറ്റിയവർ പഠിപ്പിച്ച ആശയങ്ങളാണ്. ഇസ്തിഗാസ എടുത്തോളൂ, മഹാത്മാക്കളോട് സഹായം ചോദിക്കുക എന്ന ഇസ്തിഗാസ, അത് സ്വഹാബത്ത് താബിഉകൾ ചെയ്ത് കാണിച്ചു തന്നതാണ്. ഉദാഹരണങ്ങളും തെളിവുകളും ഞാൻ നിരത്തുന്നില്ല, ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോ ഞാൻ മറുപടി പറയും ഇൻഷാഅല്ലാഹ്. തവസ്സുൽ എടുത്തോളൂ, അല്ലാഹുവിന്റെ റസൂല് സ്വഹാബത്ത് താബിഉകൾ, താബിഉകൾ പൂർവീകരൊക്കെ കാണിച്ചു തന്നതാണ്. മന്ത്രമെടുത്തോളൂ, ഉറുക്ക്, ഏലസ്, പിഞ്ഞാണം എഴുതി കുടിക്കൽ, അതുപോലെ തന്നെ വെള്ളിയാഴ്ച നിർവഹിക്കുന്ന ജുമുഅയുടെ ഖുതുബ, അതുപോലെ തന്നെ സ്വലാത്ത്, ദിക്റുകൾ ഏതെടുത്ത് പരിശോധിച്ചു നോക്കിയാലും അഹ്ലു സുന്നത്തിന്റെ പാരമ്പര്യം. വെള്ളിയാഴ്ച ജുമുഅ ജമാഅത്തിന് സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന സമ്പ്രദായം ഏതെടുത്താലും, തർക്കമുള്ള വിഷയങ്ങൾ ഒന്നും രണ്ടൊന്നും അല്ല, ഒരുപാടുണ്ട്. ഏതെടുത്ത് പരിശോധിച്ചാലും അതിലൊക്കെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട് സുതാര്യമാണ്. അത് സ്വഹാബത്ത് പഠിപ്പിച്ചതാണ്, താബിഉകൾ പഠിപ്പിച്ചതാണ്, തമിഴ് താബിഉകൾ പഠിപ്പിച്ചതാണ്. 14 നൂറ്റാണ്ടിന്റെ മഹത്തായ പാരമ്പര്യത്തോടെ ഉയർന്നു നിൽക്കുന്ന മഹിതമായ ആശയങ്ങളാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ. ഏത് ആശയങ്ങൾ എടുത്തോളൂ, ഇൻഷാഅല്ലാഹ് നമുക്കത് പൂർവീകർ പഠിപ്പിച്ചതായി കാണാൻ കഴിയും. അതേ അവസരത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ പുത്തൻവാദികൾ, അവരുടെ അവസ്ഥ എന്താ? അവർ പറയുന്ന ആശയങ്ങൾ ഏതുണ്ടോ, ഏതെടുത്ത് പരിശോധിച്ചാലും അതിലൊക്കെ പൂർവീകരുടെ പാരമ്പര്യം വെട്ടിമുറിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അത് കൂടുതൽ വിശദീകരിക്കാൻ സമയം എന്നെ അനുവദിക്കുന്നില്ല, മുഖാമുഖം ചോദ്യോത്തരം നടത്തുക. എന്നാലും ഞാനിത് പ്രസ്താവിച്ചു പോയാൽ പോരല്ലോ, അതിനൊരു തെളിവ്, ഒരു ഉദാഹരണം പറയണം. പൂർവീകരുടെ പാരമ്പര്യം വെട്ടിനിരത്തുന്നു എന്ന് ഞാൻ വെറുതെ പറയില്ല. കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ട കാലത്ത്, 1920s ശേഷം ഈ പ്രസ്ഥാനം ഇവിടെ വന്നപ്പോ പാരമ്പര്യ ഇസ്ലാമാകുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളോട് പ്രിയപ്പെട്ടവരെ എതിര് നിന്നിരുന്നത് 10 ചില്ലാനം വിഷയങ്ങൾ മാത്ര. സുന്നികളും മുജാഹിദും തർക്കമുണ്ടായിരുന്നു, ആകെ ഒരു 10 ചില്ലാൻ വിഷയം. 80-85 വർഷം പിന്നിട്ടപ്പോഴേക്ക് മുജാഹിദുകൾ സുന്നികളുമായി കലഹിക്കുന്നു. അത് 10 പോയി, 20 പോയി, 30 ആയി, 50 ആയി, 60 ആയി, 100 ആയി, 150 ആയി, 200 ആയി, 225, 250, 275, 300. 300-ഓളം വിഷയങ്ങളിൽ പാരമ്പര്യ ദീനുമായി കലഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോ
നമ്മൾ ചിന്തിക്കണം. പരിശുദ്ധ പൂർവ്വ ഇസ്ലാം പൂർവീകർ പഠിപ്പിച്ച ഇസ്ലാമിനെ വെട്ടി മുറിച്ച് കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് അതിന്റെ അർത്ഥം. ഒരു ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം. അതെന്താ? കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുസ്ലിമീകളായ പൂർവീകർ എല്ലാവർക്കും അറിയാം, മുജാഹിദുകൾക്ക് മാത്രം, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മുസ്ലിമായ നമുക്ക് അവിടുന്നാണല്ലോ നമ്മൾ ജനനത്തോട് കൂടിയാണല്ലോ നമ്മുടെ നമ്മുടെ ജീവിതം തുടങ്ങുന്നത്. ഒരു കുഞ്ഞ് പിറന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് എല്ലാവർക്കും അറിയാം. കുട്ടി പിറന്ന ഉടനെ ചെയ്യേണ്ടത് വലത്ത് കാതിൽ ബാങ്ക്, ഇടത്ത് കാതിൽ ഇഖാമത്ത് കൊടുക്കണം എന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അത് പള്ളിയിലെ മോലയുടെ കാത്ത് നിൽക്കേണ്ട, പ്രസവിച്ച ഉടനെ ചെയ്യണം. പുരുഷന്മാരുണ്ടോ അവർ ചെയ്യണം, പുരുഷന്മാരില്ലേ സ്ത്രീകൾ വാങ്ങു കൊടുക്കണം. സ്ത്രീകളെ, മുസ്ലിമായ സ്ത്രീകളിലെ കാഫിറത്തായ സ്ത്രീ മാത്രമേ ഉള്ളൂ എന്ന അവളാണെങ്കിലും ശരി വാങ്ങു കൊടുക്കണം എന്ന ഇസ്ലാമിന്റെ നിയമം അവൾക്ക് അറിയെങ്കിൽ. അപ്പൊ അത്രയും വളരെ ശ്രേഷ്ഠത നൽകുന്ന ഒരു കർമ്മമാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് എന്താ? അങ്ങനെ ചെയ്താൽ ലം തമസ്സഹു ഉമ്മു സുലിയാൻ, ആ കുഞ്ഞിന് ഉമ്മു സുലിയാൻ എന്ന രോഗം ബാധിക്കില്ല, അല്ലെങ്കിൽ പിശാജ് ബാധ ഉണ്ടാവുകയില്ല. ഖാല റസൂലുള്ളാഹി. 14 നൂറ്റാണ്ട് കാലം മുസ്ലിമീങ്ങൾ അത് അനുവർത്തിച്ചു വരുന്നു. സർവ ഇമാമുകളും ഒരു കുഞ്ഞ് ജനിച്ചാൽ ചെയ്യേണ്ടത് എന്താ? എല്ലാ കിതാബായ കിതാബുകളിലും ഇബ്നുൽ ഖയ്യിം അടക്കമുള്ള ആളുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി പിടിപ്പിച്ചത് എന്താ? വലത്ത് കാതിൽ ബാങ്ക് കൊടുക്കണം, ഇടത്ത് കാതിൽ ഇഖാമത്ത് കൊടുക്കണം. കേരളത്തിലെ മുജാഹിദുകളോ ദീനിന്റെ ഓരോ കാര്യങ്ങളെയും വെട്ടി മുറിച്ച് കശാപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായി അവര് പറയുന്നു, അങ്ങനെ ബാങ്ക് കൊടുക്കേണ്ടുന്ന ഒരു പ്രശ്നമില്ല, ഒരു സുന്നത്തില്ല. മുജാഹിദ് നേതാവ്, കേരളത്തിലെ വലിയ മുജാഹിദ് നേതാവ് ഗൾഫിലേക്ക് എത്തിയപ്പോ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യത്തിന് അയാൾ പറയുന്ന മറുപടി നിങ്ങൾ കേട്ടോളൂ. സക്കരിയ മൗലവി പറയട്ടെ. ചോദിച്ചിട്ടുള്ളത്, പ്രസവത്തോടനുബന്ധിച്ച് കുട്ടിയുടെ ചെവിയിൽ ബാങ്കും ഇഖാമത്തും വിളിക്കുന്നത് സുന്നത്താണോ? അബ്ദുസത്താർ ഖത്തീഫ്. യഥാർത്ഥത്തിൽ ഹദീസ് ഉണ്ടായില്ല, ആ ഹദീസുകളൊക്കെ ദുർബലമാണ്. അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള ആളുകൾ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഹദീസുകൾ പലതും കണ്ടതുകൊണ്ട് സഹീഹാണെന്ന് വിചാരിച്ചിട്ട് പല ഫുഖഹാക്കളും ഒരു സുന്നത്താന്ന് പറഞ്ഞത്. സിലായി പ്രസ്ഥാനം ആദ്യകാലത്ത് ബാങ്ക് ഉണ്ട് സുന്നത്ത് ഇഖാമത്തില്ല എന്ന് നമ്മളൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ബാങ്കും യഥാർത്ഥത്തിൽ ആ ഹദീസിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ബാങ്കിനും വേറെ പ്രത്യേക ഹദീസൊന്നുമില്ല, ഹദീസുകളെല്ലാം ദുർബലമാണെന്ന് ആധുനിക ഹദീസ് പണ്ഡിതന്മാർ സലക്ഷ്യം തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു സുന്നത്തില്ല, അങ്ങനെ ഒരു സുന്നത്തില്ല, അങ്ങനെ ഒരു സുന്നത്ത് ഇല്ല. എത്ര വിഘതമായ ഒരു കാര്യം! ഒരു കുഞ്ഞ് ജനിച്ചാൽ ചെയ്യേണ്ടുന്ന ഒന്നാമത്തെ സുന്നത്ത് അതിനാണ് കത്തിവെക്കുന്നത്. പൂർവികരായ ഇമാമുമാരൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചു. അവരെയൊക്കെ തട്ടി നിരത്തിക്കൊണ്ട്, വെട്ടി നിരത്തിക്കൊണ്ട്, അവരൊന്നും ഹദീസ് അറിയുന്നവരല്ല. ഹദീസ് ആധുനിക പണ്ഡിതരായ ഞങ്ങൾക്കാണ് അറിയാ എന്ന അഹങ്കാരത്തിന്റെ ആൾരൂപങ്ങളായി പ്രദർശിപ്പിച്ച് പ്രദർശിച്ച് നിൽക്കുന്നവരാണ് മുജാഹിദിന്റെ ഈ മൗലവിമാർ. നോക്ക് നിങ്ങൾ എത്ര സങ്കടമാണ്. പൂർവികരായ ഇമാമുമാരൊക്കെ പഠിപ്പിച്ച ആ സുന്നത്തിന് കത്തിവെക്കുകയാണ്. സഹോദരന്മാരെ, എന്തൊരു സങ്കടം! അവിടെ നിന്ന് തുടങ്ങുന്നു. ഇനി അത് ഞാൻ ഒന്നുകൂടി കാണിച്ചു തല. ഇപ്പൊ നമ്മൾ പറയുന്നത് എന്താ? ബാങ്ക് കൊടുക്കൽ, വലത്ത് കാതിൽ ബാങ്ക്, ഇടത് കാതിൽ. പിന്നെ ഒരു കുഞ്ഞ് ജനിച്ചാൽ പിന്നെ ചെയ്യേണ്ട കാര്യം എന്താ? ആ കുഞ്ഞിന്റെ തല മുണ്ടനം ചെയ്യൽ സുന്നത്താണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, തല മുണ്ടനം ചെയ്യ, തലമുടി കളയൽ സുന്നത്താണ്. എല്ലാ കിതാബിലും എഴുതി വെച്ചു. 7-നോ അല്ലെങ്കിൽ 14-നോ 21-നോ ഉൾപ്പെടെ ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഒറ്റ ഒരു 7 വെച്ചുകൊണ്ടുള്ള കർമ്മമാണ് സുന്നത്തെന്ന് കിതാബിലൊക്കെ കാണാം. മുജാഹിദ് മൗലവിമാർ പറഞ്ഞത് എന്താ? തല മുണ്ടനം ചെയ്യാൻ പാടില്ല, അത് കുഫിരിയത്താകുന്നു, ആള് കാഫിറായി പോകും. പണ്ടൊക്കെ കാഫിറാകണമെങ്കിൽ കുത്തുബിയത്ത് ചെല്ലേണ്ടിയിരുന്നു, മൗലിദ് ഓതേണ്ടിയിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വല്ല സംഗതികൾ ചെയ്താലാ കാഫിറാകാൻ. അപ്പൊ അതൊന്നും വേണ്ട. അപ്പൊ തലാണ് മുടി കളഞ്ഞാൽ തന്നെ ആള് കാഫിറായി, അത് കുഫിരിയത്താകുന്നു. കേട്ടോളൂ, മുജാഹിദ് നേതാവ് KV അബ്ദുൽ ലത്തീഫ് മൗലവി എന്ന മൗലവി പറയുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം. അയാൾ പറയുമ്പോ അത് കുഫരിയത്താന്നയാൾ പറയുമ്പോ തന്നെ ഞാൻ അതിന്റെ കൂടെ തന്നെ കുറച്ച് മൗലവിമാരെ കാണിച്ചു തരാം. ഓൽക്ക് ഈ തല മുണ്ടനം ചെയ്ത ചിത്രം അടക്കം ഞാൻ കാണിച്ചു തരാം. അത് അഹ്ലുൽ കിതാബിന്റെ സ്വഭാവമാണ് നബി പറഞ്ഞത്, തല മൊട്ടടിക്കൽ കുഫരിയത്താ.
അതാ തല മുട്ടടിക്കൽ കുഫരിയത്താന്ന് പറയുമ്പോ അപ്പൊ തന്നെ അവിടെ ഒരു മുട്ട അടിച്ച് ക്ലീൻ ക്ലീൻ ആക്കി ഒരു തൊപ്പിയൊക്കെ ഇട്ട് ഒരു സൂഫിക്കുട്ടിയായിട്ട് ഒരാൾ കടിക്കണ്ടോ നിങ്ങള്? മുജാഹിദുകൾ തന്നെ പറയുന്നു തല മുണ്ടനം ചെയ്യൽ കുഫരിയത്താണെന്ന് പറയുന്നു, എന്നിട്ട് മുട്ടയടിക്കും ചെയ്യുന്നു. രണ്ട് നേതാക്കൾ, ആരാ? മുജാഹിദിന്റെ വലിയ നേതാക്കൾ, ഒന്ന് മുഹമ്മദ് അമാനി മൗലവി, മറ്റൊന്ന് പി കെ മൂസ മൗലവി പുളിക്കൽ. രണ്ടുപേരും മുട്ടയടിച്ച് വടിച്ച് ക്ലിയർ ആയിട്ട് കണ്ടു. രണ്ട് തലയും കൂടി സയാമീസിരട്ടകൾ ഒട്ടിയതുപോലെ ഒട്ടിയിട്ടുണ്ടോ എനിക്ക് അറിയില്ല. ഏതായാലും അത്രമാത്രം വലിയ മുണ്ടനം ചെയ്ത് നോക്കുങ്ങൾ. ഞാൻ പറയട്ടെ, നമ്മള് അല്ല നമ്മള് നമ്മുടെ ചോദ്യോത്തരം തുടങ്ങിയിട്ടില്ല, ചോദ്യോത്തരം തുടങ്ങിയിട്ടില്ല. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. അതെ അതെ, അതൊക്കെ അങ്ങനെ ചോദിക്കാനുള്ള അവസരമാണ്. ഇപ്പോൾ ചോദ്യോത്തരം തുടങ്ങിയില്ല, ബേജാറാണ്. ഞാൻ പറയട്ടെ, അല്ല പെട്ടെന്ന് ഞങ്ങളൊരു ആള് വരായിട്ടാണേ, ഒരാൾ ഇവിടെ വന്നിരിക്കണ്ടേ, അതുകൊണ്ട് ഇങ്ങനെ പറയാം. സുബഹാനല്ലാഹ്, ഞാൻ എപ്പോ നിർത്തും? എനിക്കൊരാള് വരാച്ചാ വലിയൊരുനാളാ, അതല്ല അറിയണ്ടത്. ഞാൻ ഒരാളെ അങ്ങനെ വന്ന് നോക്കി. ആദ്യം ഒരാൾ, അപ്പൊ അയാൾ വളണ്ടിയറ ബാഡ്ജുണ്ട്. അപ്പൊ പിന്നെ ഞാൻ ആള് ചോദിക്കാൻ വന്നതല്ലാന്നിരുന്നു. ഞാൻ ഒരാളെ കാത്തിരിക്കുകയാണ്, സന്തോഷം, ശുക്രൻ. അപ്പൊ ഇതാ പറഞ്ഞു പൂർത്തിയായിക്കോട്ടെ. അപ്പൊ തല മുണ്ടനം ചെയ്യാൻ പാടില്ല, കുഫരിയത്താകുന്നു. നാം മുജാഹിദ് മൗലവി പറഞ്ഞത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അപ്പൊ തല മുട്ടയടിക്കുന്നത് കുഫരിയത്താണ് എന്ന് പറയുന്നത് എന്തുമാത്രം സങ്കടമാണ്. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, അപ്പൊ ഇയാളിങ്ങനെ പറഞ്ഞ ഒച്ചപ്പാടുണ്ടാക്കിയ കാര്യം അതുകൊണ്ട് ഞാൻ പറയാം. തല മുണ്ടനം ചെയ്യുമ്പോ അത് ജനിച്ച കുട്ടിയുടെ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. തല മുണ്ടനം ചെയ്യാന്നേ പറഞ്ഞിട്ടുള്ളൂ. ജനിച്ച കുട്ടി അല്ലാത്ത കുട്ടിയും ഒക്കെ എല്ലാം പെട്ടു, മനസ്സിലായോ? തല മുണ്ടനം ചെയ്യുക, അതിന് ജനിച്ചതും പെട്ടു, പെടാത്തതും പെട്ടു. നമ്മളിത് മറച്ചു വെക്കുന്നില്ല, ഒക്കെ പെട്ടു. അതാണ് അയാൾ പറയുന്നത്. പക്ഷെ അത് ഇസ്ലാമല്ല. തല മുണ്ടനം ചെയ്യൽ കുഫരിയത്താണെങ്കിൽ ഇപ്പൊ നമ്മൾ കാണിച്ചു തന്ന രണ്ട് മൂന്ന് മൗലവിമാരുണ്ട്, ഓരോക്കെ പാറായിട്ടുണ്ടാവും, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അപ്പൊ ഇത് കഥയില്ലാത്തതുകൊണ്ടും ദീൻ അറിയാത്തതുകൊണ്ടും പറയാണ്, ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. അതുകൊണ്ട് ഇസ്ലാമിന്റെ ആദ്യ കാലം മുതലുള്ള 14 നൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ആദർശങ്ങൾ, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അതാണ് ഇസ്ലാം, അതാണ് സുന്നത്ത് ജമാഅത്ത്. അത് മാത്രമേ ദീനുള്ളൂ. അതിൽ നിന്ന് വിഘടിച്ചു പോയിട്ടുള്ളവരാണ് പുത്തൻവാദികൾ. അതുകൊണ്ട് തന്നെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശങ്ങൾ, ആശയങ്ങൾ അതിൽ അടിയുറച്ച് ജീവിക്കാൻ നമ്മൾ എല്ലാവരും തയ്യാറാവണമേ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. ചോദ്യകർത്താക്കൾ വന്നതുകൊണ്ട് എന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇത്രയും പറയാൻ കരുതിയതല്ല, ഞാൻ നേരിട്ട് ചോദ്യോത്തരം തുടങ്ങാം എന്നാണ്. അപ്പൊ നോക്കുമ്പോ ഒരാളെ കണ്ടില്ല, അപ്പൊ അതുകൊണ്ട് 4 വാക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്കത് വലിയ സന്തോഷം. അതാണ് ഇനി നിങ്ങൾക്ക് ചോദ്യകർത്താക്കൾക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് ഈ വേദി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യത്തോടെ തുറന്നിടുകയാണ്. ആര് വേണമെങ്കിലും സുന്നി മുജാഹിദ് വിഷയത്തിൽ, ബിദഅ വിഷയങ്ങൾ, ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാത്തല്ലോ, എല്ലാം കൂടി ഒന്ന് നമ്മളെ ചർച്ചയല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്നതാണ്, വരാവുന്നതാണ്, സംശയം തീർക്കാവുന്നതാണ്. അല്ലാഹു ബർക്കത്ത് ചൊരിയട്ടെ. ഒരു വിജ്ഞാന സദസ് എന്ന നിലക്ക് അതിനോടുള്ള ആദരവ് എല്ലാവരും കീപ്പ് ചെയ്യണം. ശ്രോതാക്കളും ചോദിക്കുന്നവരും എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി ചോദ്യോത്തരത്തിനായി ഈ വേദി തുറന്നിടുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഉസ്താദ്, ഒരു ആദ്യ സംശയം, ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എന്തൊക്കെയാണ്? നല്ല ചോദ്യം. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഖുർആന്, സുന്നത്ത്, ഇജ്മാഅ്, ഖിയാസ്. അപ്പോ ഒരു വിഷയം പറയുമ്പോ ഒന്ന് ഖുർആനിൽ ഉണ്ടാവണം അല്ലെ? ഒരു വിഷയത്തിൽ ഖുർആൻ ഉണ്ടാവണം, പിന്നെ അതിന് അനുബന്ധമായ ഹദീസ് ഉണ്ടാവണം, അങ്ങനെ തന്നെയല്ലേ? ഖുർആൻ പഠിപ്പിച്ചതനുസരിച്ച് ഉണ്ടായാൽ മതി. നമ്മൾ ഈ പറയുന്നത് നേരെ ഖുർആനിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഖുർആൻ നമ്മുടെ പ്രമാണമാണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ചെയ്യണ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇങ്ങനെ ഈ ചെയ്യണ ഈ മുഖാമുഖം ഇങ്ങനെയുള്ള രൂപത്തിൽ ഖുർആൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. പിന്നെ എന്താണ് ഇത് ചെയ്യാനുള്ള അനുമതി? ഖുർആൻ നൽകിയാൽ മതി, അതാണ് ഖുർആൻ പ്രമാണമാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയാണ്. അത് നമുക്കറിയാം, നിങ്ങള് ആവശ്യമില്ലാത്ത എന്താ ഞാൻ പറയാ പ്രസ്താവനകൾ ഒഴിവാക്കുക. കാരണം നിങ്ങൾ ഇവിടെ കളിയാക്കൽ തുടങ്ങിയത് ആരാന്ന് നോക്കണം.
ഞാൻ കളിയാക്കിയിട്ടില്ല. ഞാനിവിടെ ഈ ക്ലിപ്പിട്ട് സംസാരിക്കുമ്പോ അതിന്റെ ഇടയിൽ കടന്നിട്ട് തിരികെ കയറി നിങ്ങള് രണ്ട് വർത്താനം പറയും, ഞാൻ ഇവിടെ സദസ്സിൽ അറിയിക്കുന്നില്ല. കളിയാക്കിയത് ആരാന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അവനവനത് ചെയ്യും ചെയ്യാം, എന്നിട്ട് മറ്റുള്ളവരെ മേക്കിട്ട് കയറും ചെയ്യുന്നത് ദുസ്വഭാവമാണ്. ഇവിടെ ആരും കളിയാക്കിയിട്ട് ഉദ്ദേശിക്കില്ല, നമ്മളെ കളിയാക്കിയിട്ടില്ല, അത് നമ്മളെ ലക്ഷ്യമല്ല. അവനവനത് ചെയ്യാം, എന്നിട്ട് മറ്റുള്ളവരെ മേക്കിട്ട് കയറാം. അങ്ങനെ ചെയ്യണ്ട, നമ്മൾ നമ്മൾ വസ്തുതകൾ പറയാം, അത്തരം പ്രസ്താവനകളൊക്കെ ഒഴിവാക്കാം. വിഷയം പറ, വിഷയം പറ അതൊക്കെ ചെയ്തു ചെയ്തു തുടക്കത്തിൽ. ആ തുടക്കത്തിൽ ഞാനത് പുറത്തു തന്നു, ഒരു പ്രശ്നമില്ല, അതാണല്ലോ പറ്റാത്ത. രണ്ടും കൂടി നിങ്ങളെന്ന് പറയുമ്പോ നമ്മളെ വിഷയം അതല്ല. അത് പോട്ടെ, അത് വിട്ടു, അത് നിങ്ങൾ അത് രേഖയില്ല, ഞാനാ വിട്ടു, ഞാൻ വിട്ടു, അല്ല ഞാൻ ക്ലിയർ ആക്കുന്നില്ല, ഞാനാ വിട്ടു. നിങ്ങൾ ആ ചെയ്തത് ഞാൻ പുറത്തു തന്നു, പോട്ടെ. നമ്മളെ വിഷയത്തേക്ക് വരാം, നമ്മൾ അങ്ങൾ പുറക്കണ്ട, നിങ്ങൾ പുറക്കണ്ട, നിങ്ങളെ വെച്ചോളൂ, ഞാൻ പുറത്തു, എനിക്ക് പ്രശ്നമില്ല. നിങ്ങൾ ഇന്നെ കളിയാക്കിയത് എനിക്ക് ഒരു പ്രശ്നമില്ല. എന്റെ വിഷയം അതല്ല, നമ്മളെ ചോദ്യവും ഉത്തരവാണ്. അത് പറയാം, വെറുതെ നമ്മൾ ആവശ്യമില്ലാത്ത ഡയലോഗ് ചെയ്യേണ്ടതില്ല, അതിലൊരു ഫലവും ഇല്ല, ആവശ്യമില്ല. ചോദ്യങ്ങൾ പറയൂ, നിങ്ങൾ എന്തൊക്കെയോട് ഇപ്പൊ തുടങ്ങിയപ്പോ അതൊന്നും ഞാൻ പരിഗണിക്കണേ ഇല്ല, അതൊക്കെ ഞാൻ വിട്ടു. നിങ്ങൾ നമ്മുടെ വിഷയത്തിലേക്ക്, പ്രമാണങ്ങൾ ഏതാ? ഖുർആനാണ്. ഖുർആനിന്റെ ഖുർആനിൽ ഉണ്ടാകുന്ന ഈ ചെയ്യുന്ന കാര്യം അപ്പടിയത് ഖുർആനിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല, അതുണ്ടായിക്കൊള്ള പല കാര്യങ്ങളും ഉണ്ടാവില്ല. ചെയ്യുന്ന കാര്യത്തിന് ഖുർആനിന്റെ അനുമതി ഉണ്ടായാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. നീ പറഞ്ഞു ഒരുപാട് മുസ്ലിങ്ങളുണ്ട്, ഒരുപാട് മുസ്ലിമുകള് അങ്ങാടിയിലുണ്ട്. അതുമ്പോ നിങ്ങള് പറഞ്ഞത് പ്രസവിച്ച് കഴിഞ്ഞ് മുടി മുട്ടടിച്ച കാഫറാവും നിങ്ങൾ പറഞ്ഞു. ഞാനല്ല പറഞ്ഞത്, ആരും ഒരാൾ പറഞ്ഞിട്ടില്ലൂടെ. നിങ്ങൾ ക്ലിപ്പ് ആ ക്ലിപ്പ് ഒന്ന് റീഡ്, ആ ക്ലിപ്പ് ഇരിക്കാൻ നിങ്ങളെ ചോദ്യം കേണ്ടി ഞാൻ പറഞ്ഞുതരാം. ആ ക്ലിപ്പിൽ പറഞ്ഞ എന്താ, എനിക്ക് തല മുട്ടയടിക്കൽ കുഫിരിയത്താണ് എന്നാ പറഞ്ഞു. ഞാൻ പറയട്ടെ, ഞാൻ പറയാം, നിങ്ങൾ ചോദിച്ച ശരിയാണ്, തല മുട്ടയടിക്കൽ കുഫിരിയത്താണ് എന്ന് അയാൾ പറഞ്ഞു അല്ലേ. നിങ്ങൾ കേട്ടില്ലല്ലാരും ഈ മുട്ടയടിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ മുട്ടയടിച്ചാ മുട്ടയടിയല്ലേ. ഞാൻ പറയട്ടെ, ഞാൻ അത് പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്നതിന്റെ അടിയിൽ പറയണ്ടേ, നമ്മളത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറയാം. നിങ്ങൾ ആദ്യമായിട്ട് ഇതിന് സംവദിക്കുന്നത് പോലെ വരുന്നത് ഒരു സഭയോട് സംസാരിക്കുമ്പോ അതിന്റെ ഒരു മാന്യത പുലർത്തണം. ആളുകളോട് സംസാരിക്കുമ്പോഴും അങ്ങനെയാണ്, അത് മുതിർന്നവരായാലും ചെറിയവരായാലും അങ്ങനെ. ഞാൻ സംസാരിച്ചതിന് ശേഷം നിങ്ങൾ സംസാരിക്കാം. ഒരാൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ അടിച്ച് കിടക്കുന്ന അത് മാന്യതല്ല, അതൊരു സഭ്യതര ശൈലിയാണ്. നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ വീണ്ടും പഠിപ്പിച്ചു തരികയാണ്. ആദ്യം ഞാൻ നിങ്ങളതൊന്ന് പഠിപ്പിച്ചു, നിങ്ങൾക്ക് പഠിയണില്ല, അതുകൊണ്ട് ഞാനിത് ആവർത്തിച്ചു പറയേണ്ടി വരിക. ഞാൻ ആ ക്ലിപ്പിട്ട് സംസാരിക്കുന്ന അടിയിൽ തന്നെ നിങ്ങൾ കിടന്ന് അപസ്മാരം ഇളകി ആളുകളെ പോലെ ഇളകുന്നത് ഞാൻ കാണാനല്ല, എന്റെ ക്ഷമയെ കൊണ്ട് ഞാൻ അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ വലിയൊരു സദസ്സിനോട് ചെയ്യേണ്ട മാന്യത കീപ്പ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ പറയാം, ഞാൻ പറഞ്ഞു തീരട്ടെ, ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾ ഇൻഷാല്ലാ സുബ്രി വരെ നമുക്ക് അനുമതി ഉണ്ടെങ്കിൽ അത് വരെ നിങ്ങൾ ചോദിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് മറുപടി കുറച്ച് തോന്നേണ്ടത് പറയാൻ മുട്ടിയിട്ട് കാത്തുക ഞാൻ കാര്യങ്ങൾ നടത്തണം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരു ധൈര്യക്കമ്പിയുമാണ് നിങ്ങൾ ചോദിച്ചോളി, പക്ഷേ മാന്യത വിട്ടിച്ച് സംസാരിക്കും. ഞാനും സംസാരിക്കരുത്, നിങ്ങളും സംസാരിക്കരുത്. നമ്മളെ വിഷയം എന്താ? മുജാഹിദ് മൗലവി പറഞ്ഞു, എന്താ പറഞ്ഞത്? മുട്ടയടിക്കൽ കുഫിരിയത്താകുന്നു. ഇതാണ് പാള് പറഞ്ഞത് അല്ലേ. ഞാൻ പിന്നെ തുടങ്ങിയ ആള് ഈ അസുഖം നിങ്ങൾക്ക് അപസ്മാരം, ഞാൻ കോലന്മാരും ഞാൻ പറഞ്ഞുതരാം. ഉണ്ടാതിരിക്കുന്നു പറഞ്ഞു, നൂറ് വട്ടങ്ങളോട് മലയാളം ഇയാൾ പറഞ്ഞു, മുട്ടയടിക്കൽ എന്താകുന്നു? കുഫിരിയത്താകുന്നു. ഈ മുട്ടയടിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയുടെ തല മുണ്ടണം ചെയ്യുമ്പോൾ മുട്ടയടിക്കലല്ലേ നിങ്ങൾ പറയും? ആണോ? ആണോ? ആണ്. വലി 10 വയസ്സായാലും മുട്ടയടിക്കലല്ലേ? അതും കുഫിരിയത്തല്ലേ? കുഫിരിയത്താണ്. 20 വയസ്സായാലും മുട്ടയടിക്കലും അതും കുഫിരിയത്തല്ലേ? കുഫിരിയത്താണ്. ഇയാളെ ഭാഷ കേട്ടോ, മുജാഹിദിന്റെ ഭാഷയാണ് അല്ലേ? അതും അതിൽ പെടൂലേ? പെടും. 50 വയസ്സായാലും മുട്ടയടിക്കൽ പെടൂലേ? പെടും. ഇതാ ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞതിന് തെളിവ്, ഞാൻ പ്രകടിപ്പിച്ച കാണിച്ച ക്ലിപ്പ് തന്നെ ഏറെ സഹായകമാണ്. പിന്നെ നിങ്ങളെ പോക്കറ്റിൽ നിന്ന് നിങ്ങൾ എടുക്കുകയാണ്, അതിൽ മുട്ടയടിക്കൽ പെടൂല നിങ്ങളെ വകയാണ്, അത് നിങ്ങൾ പോക്കറ്റിൽ നിന്ന് എടുത്താ പോരാ, അത് ഇയാളെ പ്രസംഗത്തിലും കാണിച്ചാണ്, അത് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. മനസ്സിലായ? നിങ്ങൾ മുട്ടയടിക്കുക എന്ന് പറഞ്ഞാൽ അതിന് അറബി പറയും ആമ് എന്ന് പറയും. ആമ് എന്ന് പറഞ്ഞാൽ വ്യാപകമാണ്, മൊത്തത്തിൽ ഏത് കുട്ടികളത് എന്നോ വലിയവരത് എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. മുട്ടയടിക്കൽ കുഫിരിയത്ത, മുട്ടയടിക്കൽ കുഫിരിയത്താണ് എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും മുട്ടയടിക്കലും പെടും. അടിക്കൽ കുഫിരിയത്താന്ന് പറഞ്ഞു ഒരാൾ, അപ്പൊ അത് അടിച്ചു, കുട്ടികളടിച്ചു അതും അടിക്കലാണ്, വല്യോലടിച്ചു അതും അടിക്കലാണ്, വയസ്സന്മാരടിച്ചു അതും ഒക്കെ അടിക്കലാണ്.
എന്നതുപോലെ മുട്ടടിക്കൽ കുഫ്രിയത്ത് എന്ന് പറഞ്ഞാൽ ചെറിയവരെ മുട്ടടിക്കൽ കുഫ്രിയത്താണ്, അതുപോലെ വലിയവരെ മുട്ടടിക്കൽ കുഫ്രിയത്താണ്. അത് മുത്തലഖായി പറഞ്ഞിട്ടുള്ളതാണ്, മുഖയ്യതല്ല. സുഹൃത്തെ അത് പഠിക്കണം. ഖൈദ് കൊടുത്ത് പറഞ്ഞിട്ടില്ല. ഏത് ചെറിയ കുട്ടികളുടേതല്ലാത്ത മുട്ടയടി കുഫ്രിയത്താകുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൊത്തം മുട്ടയടി കുഫ്രിയത്താണ് എന്ന് അയാൾ പറഞ്ഞത്. അത് ദീനിനെതിരാണ്. ഒന്ന്, ഇനി രണ്ടാമത്തെ പൊങ്കൾ പറഞ്ഞു നന്നാക്കാൻ ശ്രമിക്കണത് ഇപ്പൊ എന്താ, കുട്ടികളെ മുട്ടയടിനെ പറ്റി പറഞ്ഞിട്ടില്ല. എന്നാ കുട്ടികളല്ലാത്ത വലിയോലെ മുട്ടയടിക്കൽ കുഫ്രിയത്താ, നമുക്ക് അതും തീരുമാനിക്കാം. അല്ല, കുട്ടികളെ കുഫ്രിയത്തല്ലാത്ത കുഫ്രിയത്തല്ലാതെ വലിയോലെ കുഫ്രിയത്താ. ജാഹിലുകളായ മൗലവിമാര് വിവരജാതം പറയാം. നിങ്ങളൊന്നും അതിൽ പെട്ടുപോലെ, നിങ്ങളൊക്കെ ഈ ചെറുപ്പക്കാരാ. ചിന്താശക്തി അള്ളാഹു നൽകിയവരാ. തല മുണ്ടനം ചെയ്യുമ്പോഴേക്ക് കുഫ്രിയത്താകുന്നു പറഞ്ഞാൽ ഏത് ദീനാത്, എന്താ ഈ പറയുന്നത്, എവിടുന്നാ ഇത് വരുന്നത്, ഏത് ഖുർആനിലാണുള്ളത്, ഏത് ഹദീസിലാണുള്ളത്, ഏത് ഇജ്മായിലാണുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് രണ്ട് വ്യാഖ്യാനിച്ചാലും അത് മണ്ടത്തരാണ്, അത് പൊട്ടത്തരാണ്. ആ മൗലവി പറഞ്ഞത് ജഹാലത്താണ് എന്നാണ് പതുക്കെ പറയേണ്ടത്. സൗമ്യമായി പറയുകയാണെങ്കിൽ അങ്ങനെയാണ്. ഏത് അത് അത് വിഡ്ഢിത്തരാണ്, വിവരക്കേടാണ്. തല മുണ്ടനം ചെയ്യുമ്പോഴേക്ക് ആള് കാഫിറാവൂല. അങ്ങനെയാണെങ്കിൽ അവിടെ കാണിച്ച മൗലവിമാര് മാത്രല്ല, അല്ലാത്ത പലരും ഇല്ലേ തല മുണ്ടനം ചെയ്യുന്നവർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തല മുണ്ടനം ചെയ്തിരിക്കേ, സ്വഹാബത്ത് ചെയ്തിരിക്കേ. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ തല എപ്പോഴും മുണ്ടനം ചെയ്യും. കാരണം ജനാബത്ത് ഉണ്ടാവുമ്പോ കുളിക്കുമ്പോ അതിന്റെ ആ നനവ് എന്റെ ആ രോമക്കുത്തുകളിൽ തട്ടുകയില്ലേ എന്ന പേടി കൊണ്ട്. ബുഖാരി നോക്കിക്കോളൂ, ഇതൊക്കെ ഹദീസിലുള്ളതാ. എന്നിട്ടാ പരസ്യമായിട്ട് മൗലവിമാർ പറയുന്നത് തലമുണ്ടനം ചെയ്യൽ കുഫ്രിയത്താകുന്നു, തലമുണ്ടനം ചെയ്യൽ കാഫിറാകുന്ന പരിപാടിയാകുന്നു. അത് ശരിയല്ല. ഇതാണ് നമ്മളെ ചർച്ച. അപ്പൊ അതിരിക്കട്ടെ, അത് നമ്മളെ ചർച്ചയിൽ കിടക്കി വന്നതാണ്. നമ്മളെ വിഷയം അതല്ല. നമ്മളെ വിഷയം ഒന്ന് ഖുർആനാണ്, ഒന്ന് ഹദീസാണ്, മറ്റൊന്ന് പ്രമാണം പറഞ്ഞല്ലോ. ഖുർആനാണ്, ഹദീസാണ്, ഇജ്മാണ്, ഖിയാസാണ്. അതാണ് നമ്മളെ ചർച്ച. വിഷയത്തിലെ മർമ്മത്തിലേക്ക് വരിക. വെറുതെ ആവശ്യമില്ലാത്ത നമ്മള് ഈ ശാബ്ദികമായ ചർച്ചയിൽ നമുക്ക് താല്പര്യമില്ല ഉള്ളത് പറയാലോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രമാണം, നമ്മൾ ചർച്ച ചെയ്ത ഏറ്റവും നല്ല പ്രസക്തമായ ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത്, ഇസ്ലാമിലെ പ്രമാണങ്ങൾ ഏതാണ്? ഞാൻ പറഞ്ഞു നാലെണ്ണാണ്. ഇനി നിങ്ങൾ പറഞ്ഞു അപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന ഓരോ കാര്യം ഖുർആനിൽ അപ്രകാരം ഉണ്ടാവണല്ലേ. ഞാൻ പറഞ്ഞു ഉണ്ടായിക്കൊള്ളണം എന്നില്ല, അത് ചെയ്യാനുള്ള തെളിവുണ്ടായാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. ഇനി അവിടുന്ന് അങ്ങോട്ട് പോയി, വെറുതെ ആവശ്യമില്ലാത്ത സംസാരത്തിൽ. ആ ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ, ഞങ്ങൾ ഏതുമാതിരി അടിയിൽ കാര്യമില്ല, എനിക്ക് കുറച്ചൊരു മാന്യത ഉണ്ട്. ഓക്കെ, നിങ്ങൾ പറഞ്ഞ ഇങ്ങനെയാണ്, പണ്ടൊക്കെ മുജാഹിദുകൾക്ക് കുതുബിയത്തിലാണ് കാഫറാവുള്ളൂ, മൗലൂദ് കാഫറാവും. ഇന്ന് തല മുണ്ടനം ചെയ്ത കാഫറാവും നിങ്ങൾ പറഞ്ഞത്. എന്നിട്ട് ക്ലിപ്പിട്ടതോ? ക്ലിപ്പിട്ട് പിന്നെ സാധാ മുട്ടടി വിഷയം പറഞ്ഞത് ക്ലിപ്പിട്ടതോ? കള്ളത്തല്ലത്, അത് കള്ളത്തരാണ്. അപ്പൊ ഈ പാവപ്പെട്ട ആൾക്കാരനും വഞ്ചിക്കുക ചെയ്യണത് ഹക്കല്ലേ? ഞാൻ പറയാം, നിങ്ങൾ ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്താ, പണ്ടൊക്കെ കുത്തുബിയത്ത് ചൊല്ലിയാലേ കാഫിറായിരുന്നുള്ളൂ, മൗലി തോതിയാലേ കാഫിറായിരുന്നുള്ളൂ. ഇപ്പോഴോ? ഇപ്പൊ തല മുണ്ടനം ചെയ്താൽ തന്നെ കാഫിറാവും. ശരിയാ, ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. അതിന് സഹായകായിട്ടാ ഞാൻ ഈ ക്ലിപ്പ് ഇട്ടത്. ആ ക്ലിപ്പിലെ പറയുന്നില്ലേ പിന്നെന്താ ബേജാറ്? കുഫ്രിയത്ത് അയക്കളെ പോകേണ്ടത്. കുഫ്രിയത്ത് കുഫ്രിയത്ത് അത് തല മുണ്ടനം ചെയ്യൽ കുഫ്രിയത്താണ് എന്താ പറയുന്നത്? കുഫ്രിയത്ത് എന്താ കാഫിറാകുന്ന പണിയാണ്. അതെന്നല്ലേ ഞാൻ പറഞ്ഞത്? അതെന്നല്ലേ മൗലവി പറഞ്ഞത്? എന്തോരു കഷ്ടമാണ് നിങ്ങൾക്ക്. കുട്ടിയെ അത് കുട്ടികളൊന്നും അതിൽ പെട്ടു, അല്ലാത്തതും പെട്ടു. അല്ല, വേറെ വിഷയമല്ല, തല മുണ്ടനം ചെയ്യലാണ് വിഷയം. അതിൽ കുട്ടികളത് മുണ്ടനം ചെയ്യാം, വലിയവർക്കും മുണ്ടനം ചെയ്യാം, ചെറിയവർക്കും ഒക്കെ അതിൽ പെട്ടു. അത് നിങ്ങൾ ഇനി അതാത് നിങ്ങൾ ദുർവ്യാഖ്യാനിക്കണ്ട. ആ മൗലവി പറഞ്ഞ അയാൾ പെട്ടതാ, നിങ്ങൾ അയാളെ താങ്ങണ്ട. അയാൾക്ക് അബദ്ധം പറ്റി, ഞാനിപ്പോ അത്രേ പറയുന്നുള്ളൂ. അത് ദീനല്ലാതാ ഞാൻ പറയുന്നത്. ആ എന്നായിക്കോട്ടെ, അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ. ഇരിക്ക അബദ്ധം പറ്റി. ഇവിടെയുള്ള ആളുകളൊക്കെ ഇത് കേൾക്കുന്നവരാണ്, പഠിച്ചവരാണ്, മനസ്സിലാക്കിയവരാണ്. അവർക്ക് മനസ്സിലായത് മതി, നിങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിച്ചോളി, എനിക്കൊരു കുഴപ്പമില്ല. വസ്തുതകൾ ഞാൻ പറഞ്ഞു. തല മുണ്ടനം ചെയ്യൽ കുഫ്രിയത്താണ് എന്നാണ് അയാൾ പറഞ്ഞത്. വീണ്ടും ആണെങ്കിൽ ഞാൻ ക്ലിപ്പ് ഇട്ടുതരാം. ആ തല മുണ്ടനം ചെയ്യുക എന്നത് ചെറിയവരുടെ മുണ്ടനം പെട്ടു, അതും തല മുണ്ടനം ചെയ്യലാണ്. വലിയവരുടെ മുണ്ടനം പെട്ടു, എല്ലാവരുടെ മുണ്ടനം അതിൽ പെട്ടു എന്നാണ് ഞാൻ പറയുന്നത്. അതല്ല എങ്കിൽ അയാളുടെ പ്രസംഗത്തിൽ അങ്ങനെയല്ല, ചെറിയ കുട്ടികളെ മുണ്ടനം അല്ലാത്തതിനാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കാണിക്കണം. വെറുതെ നിങ്ങൾ പോക്കറ്റ് നിർത്തത് പറയാനും അത് കേൾക്കാനും അത് ഉൾക്കൊള്ളാനും ഞങ്ങൾ തയ്യാറാവൂല എന്ന് സൗമ്യമായി നിങ്ങളെ അറിയിക്കുകയാണ്. ഇനി അടുത്തൊരു ചോദിച്ചോളി.
ഷിഫ്റ്റ് കാർ ഇപ്പോൾ നിൽക്കുന്നിടത്ത് നിന്ന് മാറ്റണം, വലിയ ബുദ്ധിമുട്ടുണ്ട് എന്ന് സർക്കാർ അവരെ അറിയിക്കുന്നു. കെ എൽ 60 7 37 77 അവ ചോദിക്കാണ്. അവിടെ പറഞ്ഞു, ഉസ്താദ് പറഞ്ഞു, ഒന്ന് ഖുർആന് ഹദീസ് ഇജ്മാഅ് ഖിയാസ്. ഓക്കെ, അപ്പൊ ഈ നമ്മുടെ സുന്നി മുജാഹിദ് ഏറ്റവും ഞാൻ പഠിച്ച് മനസ്സിലാക്കിയ വിഷയത്തിന്റെ ഏറ്റവും മർമ്മം അല്ലാഹു അല്ലാത്ത മഹാന്മാരോട് ഇസ്തിഗാസ നടത്തുന്ന വിഷയമാണ് ഒന്ന്. അപ്പൊ ആ വിഷയത്തില് നിങ്ങൾ പറഞ്ഞു അതിന് കുഴപ്പമില്ല, മരിച്ച നബീനെ വിളിച്ചിട്ടും സഹായം ചോദിക്കുക, പ്രാർത്ഥിക്കുക, യാതൊരു പ്രശ്നവുമില്ല, അവർ സഹായിക്കും എന്നാണ് സുന്നികളുടെ വിശ്വാസം. അങ്ങനെയാണോ? പദം ആവശ്യമില്ലാതെ പ്രാർത്ഥന എന്നുള്ള ഭാഗം അതാണ് ഞാൻ ഇങ്ങനെ സുഖമില്ലാതിരിക്കണ സുന്നികൾ അല്ലാഹുവിനെ അതിൽ പ്രാർത്ഥിക്കാതെ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഒരു മൗലവി ജഹാലത്ത് പറഞ്ഞ അയാളെ പിന്നാലെ കൂടേണ്ട കാര്യമല്ലോ. നല്ല ചോദ്യം ഇപ്പൊ ചോദിച്ചത്, അപ്പൊ അതൊന്ന് ഞാനാണ് വിശദീകരിച്ചത്. അതെന്താ? അല്ലാഹു അല്ലാത്തവർ, സുന്നികൾ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് മുജാഹിദുകൾ പറയുന്നു. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു എന്നാ മുജാഹിദ് പറയുന്നത്. സുന്നികൾ അല്ലാഹുല്ലാത്ത സാധാരണ പറയാറുള്ളതാണ്. ഞാൻ അവിടെ നേരത്തെ റഷീദ് സഖാഫി അത് പ്രസംഗത്തിൽ പറഞ്ഞു, ഞങ്ങൾ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നില്ല. ഒരു മൗലൂദ് ഓതി കഴിഞ്ഞ ആൾക്കാർ എവിടുന്നാ വരണേ? ഞാൻ റസൂലുള്ളാഹിനോട് പ്രാർത്ഥിച്ചു വരിക, ആരും പറയാറില്ല. ഖുത്ബിയത്ത് ചൊല്ലിയ ആൾ എവിടുന്നാ വരണേ? ഞാനോ മൊഹിദീൻ ശേഖരോട് പ്രാർത്ഥിച്ചു വരികയാണ് എന്ന് ആരോടും പറയാറില്ല. മനസ്സിലായില്ല? പിന്നെ പ്രാർത്ഥന പ്രാർത്ഥന എന്ന് സാധാരണഗതിയിൽ ഉപയോഗിക്കാറുള്ളത് ആരോടാ? നമുക്കെല്ലാവർക്കും എപ്പോഴാ? അല്ലാഹുവിനോട് തേടുന്നതിനെ കുറിച്ചാണ് നമ്മൾ പ്രാർത്ഥന എന്ന് പറയാറുള്ളത്. നമ്മളെ പരിപാടി ആരംഭിക്കാണ് തുടങ്ങ പ്രാർത്ഥന അൽഫാത്തിഹ. പ്രാർത്ഥന തുടങ്ങ അൽഫാത്തിഹ. ഫാത്തിഹ ഓതി കഴിഞ്ഞ് ഇഖ്ലാസും മുഅ്മിനത്തൈനി ഓതിയ പിന്നെ എന്താ പറയാ? കയ്യാളന്നിട്ട് അല്ലാഹുമ്മ റബ്ബന അല്ലാഹുമ്മ റബ്ബന അല്ലാഹുമ്മ റബ്ബന പടച്ചോനെ റബ്ബേ, ഇങ്ങനെയാണ് നമ്മൾ ദ്വാരിക്കുന്നത്. ഇതാണ് പ്രാർത്ഥന. ഇതിനാണ് സാധാരണഗതിയിൽ പ്രാർത്ഥന എന്ന് പറയാറുള്ളത്. നിങ്ങൾ പഠിക്കണം. അതേ അവസരത്തിൽ മുജാഹിദുകൾ സുന്നികൾ നടത്തുന്ന ഇസ്തിഗാസക്ക്, ഇസ്തിഗാസ എന്ന തേട്ടം അല്ലാഹുവിനോട് തേടുകയാണ്. ഈ തേട്ടം നടത്തുന്ന സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് മുജാഹിദുകൾ പറയാറുള്ളത് എന്താണ്? സുന്നികൾ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു എന്നാണ് പറയാറുള്ളത്. അവിടെയാണ് ഞാൻ പറയുന്നത്, ഈ പ്രാർത്ഥന എന്നത് സാങ്കേതികമായി പറയുന്ന പ്രാർത്ഥനയാണെങ്കിൽ അത് സുന്നികൾ ചെയ്യാറില്ല. ഭാഷാപരമായി പ്രാർത്ഥന എന്ന് പറയും. എന്താ അതിന്റെ അർത്ഥം? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ തേടുക, അപേക്ഷിക്കുക, യാചിക്കുക, ചോദിക്കുക എന്നൊക്കെയാണ് പ്രാർത്ഥനയുടെ അർത്ഥം. അപ്പൊ സുന്നികൾ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സുന്നികൾ അല്ലാഹു അല്ലാത്തവരോട് തേടുന്നു, സുന്നികൾ അല്ലാഹു അല്ലാത്തവരോട് ചോദിക്കുന്നു, സുന്നികൾ അല്ലാഹു അല്ലാത്തവരോട് യാചിക്കുന്നു എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. സഹോദരന്മാരെ, അപ്പൊ സുന്നികൾ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോഴേക്ക് ഇസ്ലാം എന്ന് പുറത്തു പോകൂല. എന്തേ? സുന്നികൾ അല്ലാഹു അല്ലാത്തവരോട് തേടുന്നുണ്ട്, യാചിക്കുന്നുണ്ട്. സുന്നികൾ മാത്രമല്ല, മുജാഹിദുകളും തേടുന്നുണ്ട്, അപേക്ഷിക്കുന്നുണ്ട്, അർത്ഥിക്കുന്നുണ്ട്, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഭാഷാപരമായി പ്രാർത്ഥന എന്ന് സുന്നികൾ നടത്തുന്ന ഇസ്തിഗാസക്ക് പേരിട്ടത് കൊണ്ട് മാത്രം അത് ശിർക്കാവൂല, ആരാധനയാവൂല. പിന്നെയോ, തേട്ടം, അപേക്ഷ, യാചന, ചോദ്യം എന്ന ഈ കാര്യങ്ങളിലൊക്കെ ആരാധനയുടെ പ്രാർത്ഥനയുടെ പരിധിയിൽ പെടുന്നതുണ്ട്, പെടാത്തതുണ്ട്. അതവിടെ പോയിന്റ്. പെടാത്തത് ഏതാ? പിന്നെ എപ്പോഴാണ് അപ്പൊ പ്രാർത്ഥനയാവൽ? കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന കമ്മിറ്റി പുറത്തിറക്കുന്ന അൽമനാർ പിളരുന്നതിന്റെ മുമ്പാണ്. ഇന്നിപ്പോ മുജാഹിദ് 8 പിന്നെ ഉപഗ്രൂപ്പുകൾ അടക്കം 8 ഔദ്യോഗിക ഗ്രൂപ്പും പിന്നെ കുറെ ഉപഗ്രൂപ്പും ഉണ്ട്, എത്രയെങ്കിലും ആയിക്കോട്ടെ. അങ്ങനെ ഗ്രൂപ്പുകളായി ചിന്നി ചിതറുന്നതിന്റെ മുമ്പ് അൽമനാറിൽ പറഞ്ഞിട്ടുള്ളതാണ്. അൽമനാറാണ് അന്ന് പുറത്തിറക്കിയ അൽമനാറാണ്. ആ അൽമനാറിൽ മുജാഹിദുകൾ എഴുതുന്നു. അതുപോലെ വിചിന്തനം, വിചിന്തനം 2003 ജൂലൈ 4 പുസ്തകം 2 ലക്കം 40 ഇതിലും പറയുന്നു. ഒരു ഡസൻ ധരണികളിൽ എന്താണ് അതിലൊക്കെ പറയുന്നത്? എപ്പോഴാണ് പ്രാർത്ഥനയാവൽ
മുജാഹിദുകൾ തന്നെ പറയുന്നു, പ്രാർത്ഥന അല്ലെങ്കിൽ ആരാധനയാവുന്നത് എപ്പോഴാണ്? അത് അവർ തന്നെ പറയുന്നു, സഹായം ചോദിക്കപ്പെടുന്ന ശക്തിയെ കുറിച്ച്, വ്യക്തിയെ കുറിച്ച്. അതുപോലെ തന്നെ ആ സ്ഥലത്തെ ഇത് കെഎൻഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി പുറത്തിറക്കിയ പുസ്തകമാണ്. ഈ പുസ്തകം അഹ്ലു സുന്നൽ ജമാ എന്ന പുസ്തകം, ഇത് പുറത്ത് ഇതിന്റെ 15-ാമത്തെ പേജ് ഞാൻ വായിച്ചു തരാം. എല്ലാ സംശയവും കേട്ടോളൂ. ഇതിനും അത് തന്നെ അൽമനാറിലും അതേ ആശയം, ഈ വിചിന്തനത്തിലും അതേ ആശയം. ഞാൻ ഇത് ഉദ്ധരിക്കുന്നത് എന്തിനാന്നറിയോ? മുജാഹിദുകളെ സംസ്ഥാന കമ്മിറ്റി പുറത്തിറക്കിയതാവുമ്പോ പിന്നെ ആർക്കും ശങ്ക ഉണ്ടാവില്ല മുജാഹിദുകൾക്ക്. അതുകൊണ്ടാണ് ഇതിൽ വായിക്കാം കേട്ടോളൂ. പ്രാർത്ഥനയും സഹായാർത്ഥനയും തമ്മിൽ ഭാഷാപരമായി വലിയ വ്യത്യാസമൊന്നുമില്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാലും സഹായാർത്ഥന എന്ന് പറഞ്ഞാലും ഭാഷയിൽ ഒന്നാണ്. സഹായം അർപ്പിക്കപ്പെടുന്ന ശക്തിയെ കുറിച്ച് കേൾക്കണം. അപ്പൊ ആരോടാണ് നമ്മൾ സഹായം അർപ്പിക്കുന്നത്? ആ ശക്തി, അത് വ്യക്തിയോ മരമോ കല്ലോ കബറോ എന്തായാലും, ഏതിനോടാ നിങ്ങൾ ചോദിക്കുന്നത്? ഷെയ്ഖിനോടാ, മഹാനോടാ, നീ കബറിങ്ങ ചെന്നിട്ടാ, നീ കല്ലിനോടാ? സുന്നികളാരും മുസ്ലിമികളാരും കല്ലിനോട് മരത്തിനും ചോദിക്കലില്ല. അങ്ങനെ ആരാവട്ടെ എന്തിനോട് ചോദിക്കുകയാണെങ്കിലും അത് എപ്പോഴാ പ്രാർത്ഥനയാവൽ? മുജാഹിദ് പറയുന്നത് കേട്ടോളൂ, എന്തായാലും ദൈവമെന്നോ ആരാധ്യനെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിശ്വാസമുണ്ടെങ്കിൽ ആ അർത്ഥന ആരാധനയാണ്. നല്ലോ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ, ഈ വിശ്വാസം ഇല്ലെങ്കിൽ വെറും സഹായാർത്ഥന മാത്രമാകുന്നു. വളരെ സ്പഷ്ടമായി. എപ്പോഴപ്പോ ആരാധനയാവുക? ഒരു ആരാധനയായി, പ്രാർത്ഥനയായി എന്ന് പറയണമെങ്കിൽ അപ്പോഴാണ് നിങ്ങൾ പറഞ്ഞ അദ്വാഉ ഹുവൽ ഇബാദ എന്ന് പറയുന്നത്. അത് എപ്പോഴാ? അത് മുജാഹിദിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി പറയണേ. എന്താ? ദൈവമെന്നോ ആരാധ്യനെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിശ്വാസമുണ്ടെങ്കിൽ ആ അർത്ഥന ആരാധനയാകുന്നു. നിങ്ങൾ പറയും, നമ്മൾ മുഹയ്യദ്ദീൻ ശൈഖിനെ റസൂലുള്ളാഹിനെ വിളിക്കുമ്പോ തങ്ങളെ നമ്മൾ എല്ലാരും വിളിക്കുന്നു മുസ്ലിമീങ്ങളൊക്കെ. ഈ വിളിക്കുന്ന നേരത്ത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ദൈവമാണ് റസൂല് എന്ന് വിശ്വസിച്ചിട്ട് വിളിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, അറിയാ, ഇല്ലെങ്കിൽ ഇല്ല, അറിയാം. കാര്യപ്പ് തീരുമാനിക്കുന്നുണ്ടോ? റസൂല് ദൈവമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? റസൂല് ഇലാഹാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? റസൂല് ആരാധ്യനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? റസൂലുള്ളാഹിക്ക് ഉലൂഹിയത്തുണ്ട്, ദിവ്യത്വമുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? എന്നാലേ മുജാഹിദിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി പറയാണ്, അങ്ങനെ വിശ്വാസം ഇല്ലെങ്കിൽ ആ അർത്ഥന അത് കേവലം സഹായാർത്ഥനയാണ്, ആരാധനയല്ല. ഞാൻ പറയല്ല, മുജാഹിദിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി പുറത്തിറക്കിയ പുസ്തകം ജീവനോടെ ഞാൻ കൊണ്ടുവന്നുള്ളൂ, ഫോട്ടോ കോപ്പി കൂടിയല്ല. ഇതന്നെ ഈ ആശയം തന്നെ, ദിവ്യത്വം ചാർത്തിയാലേ ആരാധനയാവൂ. അൽമനാർ 1988 ജനുവരി വിചിന്തനം എല്ലാറ്റിലും കാണാം. കഴിഞ്ഞില്ല, നമ്മളെ മുഹയ്യദ്ദീൻ ശൈഖിനെ നമ്മൾ വിളിക്കും. എന്താ നിങ്ങൾ എല്ലാവരും നിങ്ങളും ജെല്ലിൽ ജെല്ലിക്കാണ്? ഞാൻ ഒന്ന് കേക്കട്ടെ. നിങ്ങളെ കൊണ്ട് ചെല്ലിപ്പിച്ച എന്തിനാ നിങ്ങൾ? മുജാഹിദുകൾ ഇതിന് പറയുന്നുണ്ട്, എന്ന് ഒരു വട്ടം വിളിച്ചാല് ഒന്ന് നാല് വട്ടം കാഫിറാകും. അർത്ഥം എന്ന പുസ്തകം നാല് വട്ടം കാഫിറാകും. അപ്പൊ ഞാൻ ഒറ്റക്ക് കാഫിറാകണ്ട, അങ്ങനെ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ടേ നിങ്ങൾ എല്ലാരും, നമ്മൾ ഒറ്റക്ക് കാഫിറാണ്, എല്ലാരും കൂടി ആയിക്കോട്ടെ. മുജാഹിദിന്റെ വിശ്വാസമാണ്, നിങ്ങൾ ചിന്തിക്കണം. ചിരിക്കട്ടെ, നമ്മളെ വിഷയതല്ല. കുത്തുബിയ്യത്തിൽ നമ്മൾ മുഹയ്യദ്ദീൻ ശൈഖിനെ വിളിക്കുമ്പോ, സഹോദരങ്ങളെ, മുഹയ്യദ്ദീൻ ശൈഖിനെ വിളിക്കുമ്പോ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ മുഹയ്യദ്ദീൻ ശൈഖിനെ കുറിച്ച്, നിങ്ങൾ ആരെങ്കിലും മുഹയ്യദ്ദീൻ ശൈഖ് ദൈവമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? കുത്തുബിയ്യത്തിൽ വരുമ്പോ ദൈവ അവതാരമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ദിവ്യത്വമുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ആരാധ്യനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇലാഹാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എന്നാലില്ലെങ്കിലേ, മുജാഹിദ് പറയുന്നു, ഈ വിശ്വാസം ഇല്ലെങ്കിൽ വെറും സഹായാർത്ഥന മാത്രമാകുന്നു, അത് ആരാധനയല്ല, അത് ശിർക്കുമല്ല. ഞങ്ങളെ വകയല്ല, മുജാഹിദുകളെ പ്രസിദ്ധീകരണത്തിൽ എടുത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്.
ഇവിടെയാണ് എന്റെ പോയിന്റ്. നിങ്ങൾ സുന്നികളെ കുറിച്ച് മുജാഹിദ് പറയാറുള്ളത് ഇത് ആരോപണമാണ്, കെട്ടിച്ചമച്ചതാണ്. ഞങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് ആരാധിക്കുന്നു, അള്ളാഹു അല്ലാത്തവർ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് ഏയ് നല്ല നിഴലിന് വെടിവെക്കാൻ നല്ല സാധ്യതയാണ്. അത് പറ്റൂല, അത് ഞങ്ങൾ അനുവദിക്കൂല എന്നാ പറയുന്നത്. കാരണം ഇത് ആരാധനയല്ല, ഇത് ഇബാദത്തല്ല, ഇബാദത്തല്ല, അതുകൊണ്ട് പ്രാർത്ഥനയും അല്ല. ഇതാ വിഷയം, അത് നിങ്ങൾ പഠിക്കണം. അതുകൊണ്ട് സുന്നികളായ ഞങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് പ്രാർത്ഥിക്കുന്നു ആദ്യം അങ്ങോട്ട് സങ്കല്പിച്ച് ഉണ്ടാക്കുക. എന്നിട്ടോ മക്കത്തെ മുശ്രിക്കുകൾ അള്ളാഹു അല്ലാത്ത ദൈവങ്ങൾക്ക് ബിംബങ്ങൾക്ക് ലാത്തക്കും മുഴുസക്കും ഒക്കെ ആരാധിച്ചപ്പോ അവരോട് പ്രാർത്ഥിച്ചപ്പോ ഇറങ്ങിയ ആയത്തുകൾ കുനുകുനേനെ ഞങ്ങളെ മേലിങ്ങനെ ഓതുക. നല്ല സുഖമുള്ള പരിപാടിയാണ്. ആടിനെ പട്ടിയാക്കി ആദ്യം, എന്നിട്ട് പട്ടിക്ക് പറ്റിയ വിശേഷണങ്ങൾ ഇങ്ങനെ ആടിനെ പറ്റി ഇങ്ങനെ പറയാ, അത് ഞങ്ങളെ മുമ്പിൽ നടക്കൂല. അതാ വിഷയം. അപ്പൊ അതുകൊണ്ട് ഞാൻ തിരുത്തുന്നത് എന്താ, നിങ്ങൾ പറഞ്ഞിടത്തുള്ള ഒരു ചോദ്യത്തിലെ ഒരു പരാമർശത്തെ തിരുത്തിയിട്ടുള്ളൂ, വേറെ ഒന്നും നമ്മളെ പറഞ്ഞിട്ടില്ല. എന്താണ്, ഞങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹു അല്ലാത്തവർക്ക് ആരാധിക്കുന്നു എന്ന നിങ്ങളുടെ ആരോപണം ഞങ്ങൾ തീർത്തും നിഷേധിക്കുന്നു. സുന്നികളായ ഞങ്ങൾ, അത് സുന്നി എന്ന് പറയുന്ന ഏത് ഗ്രൂപ്പ് ഉണ്ടോ എല്ലാവരും, ഞങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് ആരാധിക്കുന്നില്ല. അള്ളാഹു അല്ലാത്തവരോട്, മഹാത്മാക്കളോട് സാങ്കേതികമായ പ്രാർത്ഥന ഞങ്ങൾ നടത്തുന്നില്ല. ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്, ദൈവമാണെന്നോ മുജാഹിദിന്റെ അൽമനാറ് പറഞ്ഞതുപോലെ ദിവ്യത്വമുണ്ടെന്നോ, മുജാഹിദുകളുടെ ഈ ബുക്ക് സ്റ്റേറ്റ് കമ്മിറ്റി പുറത്തിറക്കിയ പുസ്തകം പറഞ്ഞതുപോലെ ദിവ്യത്വമുണ്ടെന്നോ, വിചിന്തനം പറഞ്ഞതുപോലെ അതുപോലെ ദൈവവും ദൈവ അവതാരമാണ്, ഇതൊന്നും വിശ്വാസമില്ലാതെ അല്ലാഹു അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ്, അല്ലാഹുവിന്റെ റസൂൽ, അബ്ദുഹു വ റസൂലുഹു, അല്ലാഹുവിന്റെ അടിമയാണ്, റസൂലാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹിയെ ഞങ്ങൾ വിളിക്കുന്നത്. മുഹയ്യദീൻ ഷെയ്ഖ് ബദരീകൾ പോലത്തെ മഹാത്മാക്കളെ ഞങ്ങൾ വിളിക്കുന്നതോ അബ്ദുഹു വ വലിയുഹു വ ഔലിയാഹു, അല്ലാഹുവിന്റെ അടിമയാണ്, അല്ലാഹുവിന്റെ ഔലിയാക്കളുമാകുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. ഇങ്ങനെ വിശ്വസിച്ച് വിളിച്ചാൽ അതിന് ആരാധന എന്ന് പറയില്ല, അത് ആരാധനയല്ല, അത് പ്രാർത്ഥനയല്ല, അത് കേവല സഹായ തേട്ടം മാത്രമാകുന്നു. അതുകൊണ്ട് അത് ശിർക്കാകുന്ന പ്രശ്നമേ ഇല്ല. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ചോദ്യം ചോദിച്ചോളി. റെഡി റെഡി അല്ലേ? അപ്പോ സുന്നികള് പ്രാർത്ഥിക്കണില്ല, സഹായം ചോദിക്കണല്ലോ അല്ലേ? തീർച്ചയായും സഹായം ചോദിക്കുന്നു. പറഞ്ഞിട്ട് എങ്ങനെയാണുള്ളത്? പറഞ്ഞു അതെന്താ, റസൂലുള്ളാഹി തങ്ങളെ വിളിച്ചുകൊണ്ട് പറയാ, യാ റസൂലല്ലാഹ്, ഓ നബിയേ, അള്ളാഹുവിന്റെ നബിയേ, എന്നെ തങ്ങളൊന്ന് പിടിക്കണേ നബിയേ, എന്നെ രക്ഷപ്പെടുത്തണേ നബിയേ. ഒന്നുകിൽ അങ്ങനെ, അല്ലെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, യാ മുഹമ്മദ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ തവജ്ജഹു ഇലൈക ബി നബിയ്ക മുഹമ്മദിൻ നബിയ്യിർ റഹ്മ, യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയെ സഹായിക്കണേ, ഇന്നീ കത്തവജ്ജ അതവജ്ജഹു ബിക, തങ്ങളെ മുഖേന ഞാൻ ഇതാ മുന്നിടുന്നു, ഇലാ റബ്ബി, എന്റെ റബ്ബിലേക്ക് മുന്നിടുന്നു നബിയേ. വഫാത്തായ നബി തങ്ങൾ, ആ നബി തങ്ങളെ തന്നെ വിളിച്ചുകൊണ്ട് തങ്ങളോട് സംബോധന ചെയ്യാൻ, തങ്ങൾ എന്റെ കാര്യത്തിൽ ഒന്ന് ഇടപെടണേ. ഇതാണ് ആ സഹായ തേട്ടത്തിന്റെ ഒരു രൂപട്ടോ, അങ്ങനെ മാത്രമുള്ളൂ എന്നല്ല, വിവിധ രൂപമുണ്ട്, ഒരു രൂപം പറഞ്ഞു എന്നുള്ളൂ. ഇനി പറഞ്ഞു, ഓക്കെ. അപ്പൊ നമ്മള് ഫസ്റ്റ് പറഞ്ഞത് അത് ഖുർആനിലാണ് ഒന്നാമത്തെ പ്രമാണം അല്ലേ? അപ്പൊ അതിനൊരു ആയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായം ചോദിച്ച ഒരു ആയത്ത്, അതാണ് ചോദ്യം. എന്താ ചോദ്യം? സബബ് നുസൂൽ വെച്ചുള്ള ആയത്ത് ആയിക്കോട്ടെ, ജനങ്ങൾ പഠിക്കാൻ സബബ് നുസൂൽ പഠിക്കണം. എന്തൊരു മട്ടുള്ള ചോദ്യം, അങ്ങനെ വേണം? നാം അവരും ഇങ്ങനെ പറഞ്ഞ ഈ ക്ലിപ്പിൽ അങ്ങനെ, അതിന്റെ അപ്പുറം ഇയാതെ പൊട്ടത്തരം പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ ചോദ്യം ചോദിച്ചുള്ളൂ. എന്താണ് അതിന്റെ ചോദ്യം ഭായി? എന്നാ ഞാൻ മറുപടി പറയാം. ഞാൻ സ്വന്തം മക പറഞ്ഞു പറയണ്ട, നിങ്ങൾ അല്ല, നിങ്ങൾ ഇങ്ങനെ വിശ്രമിക്കണം. ഖുർആന്റെ വിശദീകരണമാണ് അത്, നിങ്ങൾക്ക് അത് അതുകൊണ്ട് പറഞ്ഞതാണ്. നിങ്ങൾ തഫ്സീർ അറിയുക, അത് നിങ്ങൾ ചെറുതാക്കല്ല. തഫ്സീർ എന്ന പരിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമാണ് ഈ ആയത്താണ്. ആദ്യ ആയത്ത് ഓതി വിശദീകരിച്ചു കൊടുക്കുക, എന്നിട്ട് അതിന്റെ നമ്മളെ വകയല്ലേ ഇത്, തഫ്സീറിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ തന്നെ മറുപടി അറിയുമ്പോൾ മുമ്പിൽ ഉറങ്ങിപ്പോവാണ് വിഷയത്തിൽ. അങ്ങനെ വേണം. പ്രിയപ്പെട്ട സുഹൃത്ത്, വളരെ കൃത്യമായ ചോദ്യം ഇവിടെ ചോദ്യം ഉന്നയിച്ചു. ഇനിയും ചോദിക്കാനുള്ള അവസരങ്ങൾ ഒരുപാടുണ്ട്. അല്ലാഹു ബറക്കത്തിയുമാറാവട്ടെ.
പ്രമാണം വിശുദ്ധ ഖുർആനാണ്, തിരുസുന്നത്താണ്, അതുപോലെ ഇജ്മാആണ്, ഖിയാസാണ് എന്ന് അംഗീകരിക്കുന്ന വ്യക്തിയാണ്. ഏതായിരുന്നാലും പ്രമാണങ്ങളിലെ ഹദീസിൽ നിന്ന് ഉദ്ധരിച്ചപ്പോ അത് അംഗീകരിച്ചു കൊണ്ടതായിരിക്കാം പ്രിയപ്പെട്ട ഫൈസൽ എന്ന സുഹൃത്ത് അതിനെതിരെ പ്രതികരണമോ അതല്ലെങ്കിൽ അതിനുള്ള ഖണ്ഡനമോ എന്നും പറയാതെ ഖുർആനിലുണ്ടോ എന്ന് ചോദിക്കാൻ കാരണം. മാത്രമല്ല, ആ പ്രാർത്ഥനയെ സംബന്ധിച്ചുള്ള കൃത്യമായ റോസ് ചട്ടയിലുള്ള ബുക്കിലെ വിഷയം കൂടെ വിശദീകരിച്ചപ്പോ അപ്പറഞ്ഞത് തെറ്റാണ് എന്നോ ശരിയാണ് എന്നോ പറഞ്ഞിട്ടില്ലെങ്കിലും മൗനം സമ്മതമാണ് എന്ന തിയറിയിൽ ഇതും അംഗീകരിച്ച സ്ഥിതിക്ക് പ്രിയപ്പെട്ട ഫൈസൽ എന്ന സുഹൃത്തിന് നന്ദി പറയുകയാണ്. അധ്യാവസാനം വരെ മുഴുവൻ കേൾക്കണം എന്ന് പ്രിയപ്പെട്ട സുഹൃത്തിനോട് പറയുകയാണ്. അല്ലാഹു അല്ലാത്ത മഹത്തുക്കളോട് അടിമയും ഉടമയുമാണെന്ന വിശ്വാസത്തോടെ അംബിയ ഔലിയാക്കളോട് നൽകുന്ന ചെയ്യുന്ന മുഅ്ജിസത്ത് കറാമത്ത് അടിസ്ഥാനത്തിലുള്ള സഹായം ചോദിക്കലാണ്, സഹായം ലഭിക്കാനുള്ള സമീപനമാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. അതിന് ഇനി വഫാത്തായ തിരുനബി മുഹമ്മദ് റസൂലുള്ള നബി തങ്ങൾ ആ നബി തങ്ങളോട് വഫാത്തിന് ശേഷം ബന്ധപ്പെടാൻ, നമ്മുടെ വിഷയങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഖുർആനിൽ നിന്ന് തെളിവുണ്ടോ എന്നതാണ് ചോദ്യം. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം ആഖിറത്തിന്റെ പ്രശ്നമാണ്. ഈ ഭൗതിക ലോകത്തെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ പൊറുക്കപ്പെടുക, എന്നാലേ ശുഭലോക സ്വർഗത്തിലേക്ക് എത്താൻ കഴിയും. ആ പരമമായ പ്രശ്നത്തിന്, ആ പ്രധാനപ്പെട്ട പ്രശ്നത്തിന് ഇവിടെ മുന്നിൽ നിൽക്കേണ്ടത് ആരാണ്? ആരോടാണ് ചോദിക്കേണ്ടത്? ആരെയാണ് സമീപിക്കേണ്ടത്? ഒരാള് തെറ്റ് ചെയ്യുമ്പോ ഒന്നുകിൽ അള്ളാഹുവേയും റസൂലിനെയും കൽപ്പിച്ചത് അനുസരിക്കാത്തതിന്റെ പേരിൽ, അവരിലൂടെ വിരോധിച്ചത് കൈയൊഴിക്കാത്തതിന്റെ പേരിലായിരിക്കും. അതുകൊണ്ട് അത്തരം തെറ്റുകുറ്റങ്ങളിൽ മുഴുകിയ വ്യക്തികളോട് പറയുന്നു, ولو انهم من ظلموا انفسهم جاءوك واستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما വിശുദ്ധ ഖുർആനാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിൽ പറയുന്നു, ക്രമരാഹിത്യം പ്രവർത്തിച്ചവർ, നഫ്സുകളോട് അക്രമം പ്രവർത്തിച്ച ആളുകൾ, ജാഊക, ആരോടാ? സഹാബികളോട് മാത്രമാണെങ്കിൽ ഖുർആൻ സഹാബികൾക്ക് മാത്രം എന്ന് പറയണം. വലോ അന്നഹും ഇസ്ലമു അംഫുസഹും ജാഊക, നബിയെ അങ്ങയുടെ അടുക്കൽ വരും, ഫസ്തഗ്ഫിറുല്ലാഹ, അല്ലാഹുവോട് അവര് പൊറുക്കലിനെ ചോദിക്കും, വസ്തഗ്ഫറ ലഹുമുർ റസൂലു, അല്ലാഹുവിന്റെ റസൂലും അവർക്ക് വേണ്ടി റെക്കമെന്റ് പറയും. അങ്ങനെയാകുമ്പോൾ ഇത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനാണ്. ഈ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വലോ അന്നഹും എന്ന് പറഞ്ഞത് ജീവിതകാലം സഹാബത്തിനോട് മാത്രമാണോ? ആണെങ്കിൽ ഖുർആനിൽ എത്ര ഹും സഹാബത്തിനോട്, എത്ര ഹും അല്ലാത്തവരോട് പറയണം? ഈ പറഞ്ഞത് ലോകത്തോട്. അതുകൊണ്ടാണ് തഫ്സീർ ഇബ്നു കഥീർ എന്ന് പറയുന്ന ഗ്രന്ഥം 2000 വർഷത്തിലെ ജൂലൈയിലക്കത്തിലെ അൽമനാറിൽ ശരിയായ ആദർശം പഠിക്കാൻ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ഗ്രന്ഥം എന്ന് പരിചയപ്പെടുത്തിയ തഫ്സീർ ഇബ്നു കഥീർ. ആ തഫ്സീർ ഇബ്നു കഥീറിൽ രേഖപ്പെടുത്തുകയാണ് എന്താണ്? യുർശിദു തആല അൽ ഉസാത വൽ മുദ്നിബീന, തെറ്റുകാരായ ആളുകൾ, അതുപോലെ കുറ്റം ചെയ്ത പ്രവർത്തനം ചെയ്ത ആളുകൾ, ഇദാ വഖഅ മിൻഹുമുൽ ഖതഉ വൽ ഇസ്യാൻ, അവരിൽ നിന്ന് തെറ്റ് സംഭവിച്ചാൽ, അയ്യഖതു ഇലർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരും, എന്നിട്ട് വയസ്തഗ്ഫിറുല്ലാഹ ഇൻദഹു, അല്ലാഹുവിന്റെ അടുക്കൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ അവർ ഇസ്തിഗ്ഫാർ ചെയ്യണം. വയസ്അലൂഹു, അവിടെ പോയിന്റ്, വയസ്അലൂഹു, നബി തങ്ങളോട് പറയണം,
അവർക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാൻ, അവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ അല്ലാഹുവിന്റെ റസൂലിനോട് പറയണം. ഇങ്ങനെ അവര് പ്രവർത്തിച്ചാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കും എന്ന് ഇബ്നു കസീർ പറഞ്ഞു നിർത്തുന്നില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളാ ഷരീഫിങ്കൽ ഖബറിങ്കൽ വന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് ചരിത്രം ഇബ്നു കസീർ ധരിക്കുമ്പോ അൽമനാറിന്റെ താളുകളിൽ രേഖയായി ജനസമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച ഗ്രന്ഥത്തിൽ കൃത്യമായി പറയുന്നു, ആ ചരിത്രം ഉദ്ധരിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അടുക്കലേക്ക് വരാൻ. നബി തങ്ങളുടെ അടുക്കലേക്ക് വരുന്നു. നബി തങ്ങൾ കൺമറയുന്നതിന്റെ മുമ്പ് സഹാബത്തെ കിറാം വന്നിരുന്നു. അംറു ഇബ്നുൽ ആസ് ലാ ഉബായിഉക ഹത്താ തഗ്ഫിറ ലി മാ തഖദ്ദമ മിൻ ദംബി. ആയിഷ ബീബി അതൂബു ഇലല്ലാഹി വ ഇലാ റസൂലിഹി പറഞ്ഞുവെങ്കിൽ ഹബീബായ നബി തങ്ങളുടെ വഫാത്തിന്റെ ശേഷം നബി തങ്ങളുടെ ഖബറിന്റെ അടുക്കലേക്ക് വന്നത് കെ എം മൗലവി മുജദ്ദിദാണ് എന്ന് പരിചയപ്പെടുത്തിയ ഗസ്സാലി ഇമാം വലിയ പണ്ഡിതനാണ് എന്ന് ഷാഫി സലാഹി എഴുതി വെച്ച നബവി ഇമാം, പിന്തുടരപ്പെടേണ്ട മാതൃകാ വ്യക്തിത്വം എന്ന് ഇവരുടെ വിചിന്തനത്തിൽ ഒരു വേള എഴുതിയ മാവറദി ഇമാം, വേണമെങ്കിൽ 40 ചില്ലാനം കിതാബുകളിൽ ഈ ആയത്ത് ധരിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് എന്തേ കേറണ്ടാ, അല്ലാഹുവിന്റെ റസൂലിനോട് റൗളാ ഷരീഫികൾ വന്ന് ഖബറിങ്ങൽ വന്ന് ചോദിച്ച അവര് മുഅ്മിനീങ്ങളാണോ അല്ലേ? പറയൂ, മുഅ്മിനീങ്ങളല്ല, അവര് മുശ്രിക്കീങ്ങളാണെങ്കിൽ ആയത്ത് നമ്പറോ? ആയത്ത് നമ്പർ സൂറത്തുൻ നിസാഇലാണ്, 64-ാമത്തെ ആയത്താണ്. സൂറത്തുൻ നിസാഇലാണ് 64-ാമത്തെ ആയത്താണ്. തഫ്സീർ കണ്ടിട്ടുണ്ടോ? തഫ്സീർ കണ്ടിട്ടുണ്ടോ? കണ്ടവരെ കണ്ടിട്ടുണ്ടോ? ചട്ട കണ്ടിട്ടുണ്ടോ? ചോദിക്കുകയാണ്, കണ്ടിട്ടുണ്ടോ? കിതാബ് കണ്ടിട്ടുണ്ടോ? എങ്കിൽ ഇതാ അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളാ ഷരീഫിലേക്ക് വന്ന സംഭവം നിങ്ങൾ നോക്കാൻ പറഞ്ഞ മുജാഹിദ് നോക്കാൻ പറഞ്ഞ കിതാബാണ്. മുജാഹിദ് നോക്കാൻ പറഞ്ഞ കിതാബിലാണ് ഈ ആയത്ത് ഷരീഫിലേക്ക് വന്ന സംഭവം ഉപോൽഭകമായി ധരിച്ച് ലോകാവസാനം വരെയുള്ള മുഅ്മിനീങ്ങളോട് ഏറ്റവും വലിയ പ്രശ്നമായ പാപ വിഷയത്തിൽ ഇടപെടാൻ പറഞ്ഞത്. അപ്പൊ ആയത്തിന് ആയത്ത്, വ്യാഖ്യാനത്തിന് വ്യാഖ്യാനം, തഫ്സീറിന് തഫ്സീർ. അതുകൊണ്ട് പൂർവികരായ പണ്ഡിതന്മാർ ഉദ്ധരിച്ച വ്യാഖ്യാനങ്ങൾ നോക്കുക എന്നുള്ളതല്ലാതെ ഏതെങ്കിലും പരിഭാഷകൻ വല്ല തെറ്റിദ്ധരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറിയിട്ട് കിതാബ് ഓതിപ്പഠിച്ചവരെ പിൻപറ്റുക. ഇതാണ് പ്രിയപ്പെട്ട കൂട്ടുകാരൻ. അതിന്റെ സബബ് നുസുലി പറഞ്ഞില്ലേ നിങ്ങള്? അവതരണ പശ്ചാത്തലം മതിലായത്തിന്റെ ഒരു വിഷയത്തിൽ സബബ് നുസൂല് ഖാസ് ആണെങ്കിലും പ്രത്യേകമാണെങ്കിലും ഹുക്മ് ആമ്മാണ്, വിധി ആമ്മാണ് എന്നുള്ളതാണ്. അപ്പോ അരുതായ്മകൾ സംഭവിച്ചു പോയ ആളുകൾ, അത്തരം ആളുകൾക്ക് അരുതായ്മ ഉണ്ടോ ഇല്ലേ എന്ന് വരുമ്പോ സ്വാഭാവികമായിട്ടും അതാണ് പശ്ചാത്തലം. ഞാൻ ചോദിക്കട്ടെ സുഹൃത്തെ, ചോദിക്കട്ടെ ഒരു മിനിറ്റ്, ഖുർആന്റെ മുസാഹിബത്തെ ആദ്യത്തെ സൂറത്തല്ലേ ഫാത്തിഹ? ആദ്യത്തെ സൂറത്തല്ലേ ഫാത്തിഹ? ചോദ്യത്തിന് ചോദ്യത്തിന് ചോദിക്കുന്നത് എങ്ങനെ മറുപടി തരണം നിങ്ങൾ പഠിപ്പിക്കണ്ട, ഞങ്ങൾ എങ്ങനെ ഇൻഷാ ഞങ്ങൾ മറുപടി പറഞ്ഞോണ്ടും. അപ്പൊ ഓരോ വിഷയത്തിലും ആയത്തിന് വിഷയം പറയണത് ഒരായത്ത് ഉദ്ധരിച്ചാല് ആ ആയത്തിന്റെ ഒരു വിധി ഒരു വിഷയം തഫ്സീർ അനുസരിച്ച് വ്യാഖ്യാനം പറഞ്ഞാൽ അതിന്റെ അവതരണ പശ്ചാത്തലം വിവരിക്കണം എന്നുള്ളത് ഖുർആനായത്തു ഹദീസായത്തു പറയണമെന്നില്ല. ഒരു വിഷയം സബബുൻ നുസൂല് പറഞ്ഞുകൊണ്ട് സ്ഥിരീകരിച്ചാലേ ആ ഹുക്കുമാകും എന്നുണ്ടോ? സബബുൻ നുസൂല് ഒരു വിഷയത്തിൽ ഒരായത്തിറങ്ങിയാൽ ഇപ്പൊ മക്കത്തെ മുശ്രിക്കീങ്ങൾക്ക് ആയത്തിറങ്ങിയത് മക്കത്തെ മുശ്രിക്കും ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്. അപ്പൊ ഒരു വിഷയത്തിൽ അതിന്റെ കാരണകാര്യ സഹിതം വിശദീകരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ബാധകമാണ്. അതുകൊണ്ട് സബബുൻ നുസൂല് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞാലേ അതുകൊണ്ട്
തീരുമാനമെടുക്കാൻ പറ്റൂ എന്നുള്ളത് ലോകത്ത് ഒന്നാം നമ്പർ പൊട്ടത്തരം. അതുകൊണ്ട് തന്നെ അല്ലെന്ന ഞാൻ പറയൂ, സബബുൻ നുസൂല് തെറ്റ് ചെയ്ത സമുദായം, അതല്ലെങ്കിൽ ഒരു തന്റെടുക്കൽ അബദ്ധവൃത്തിയോ എന്ന് ചിന്തിക്കുന്ന സമുദായം, അവരെന്തോ വന്ന സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരേണ്ട വിഷയങ്ങൾ വിശദീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ രണ്ട് കാരണങ്ങളുണ്ട്, ആ കാരണം ഇൻഷാ വിശദീകരിക്കാം. പക്ഷെ അങ്ങനെ വിശദീകരിച്ചാലേ സ്വീകരിക്കേണ്ടതുള്ളൂ എന്നുള്ള പട്ടത്തരാണ് ഫാത്തിഹയുടെ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞെന്താ, ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞില്ല സബ്നുസൽ എന്താന്നുള്ളത്. സുൽത്താന കാലത്ത് ഫത്വ ചോദിച്ച അവിടെ നിങ്ങൾ കളിവിടെ ഉസ്താദേ ഹദീസിലേക്ക് ഉണ്ട് വരിങ്ങള് മണ്ടുന്നേ പറഞ്ഞു. അല്ല നിങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ആലിമ്യങ്ങളെ കൊണ്ട് അഞ്ഞൂറ് ചേർത്ത് പറഞ്ഞു വീട്ടിലൂടെ. നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ആലിമ്യങ്ങളാണ് പറഞ്ഞോ. അപ്പൊ ആയത്ത് പറഞ്ഞപ്പോ തഫ്സീറൽ പറഞ്ഞപ്പോ ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പോഴേ വേറെ പിടിക്കൊക്കെ പോയി നോക്കിയാ നടക്കൂല മോനെ, നടക്കൂ കേട്ടോ. അതിന്റെ സബ്നുസൽ ഇതാണ്, ഇന്ന് പഠിച്ചു വെച്ചോളെ. റസൂലുള്ളാഹിക്ക് ചോദിക്കുന്ന ഒരു ഫത്വ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് കുറച്ച് ആളുകൾ വേറെ ആളുകളും ചോദിച്ചു. അത് ചോദിച്ചപ്പോ അള്ളാഹു എന്ത് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറക്കി കൊടുത്തു. എന്നിട്ട് അവർ നബിയോട് മാപ്പ് പറഞ്ഞപ്പോ അള്ളാഹു ഇറക്കി ആയതെന്ന്, ഈ തെറ്റ് ചെയ്ത ആളുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്ന് അവരോട് മാപ്പ് പറഞ്ഞാൽ, ആ മാപ്പ് പറഞ്ഞ് നബി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അവർക്ക് പുറത്തു കൊടുക്കാൻ തന്നെ സബ്നുസൽ മരിച്ചോട് സാധ്യത. കളവ് പറഞ്ഞു ജനങ്ങളെ പറ്റിയിരുന്നതിനാ. അതായത് നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആവശ്യമില്ലാതെ ഹീറ്റായി, അതിന്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ നല്ല നിലക്ക് സംസാരിക്കല്ല, വിഷയങ്ങൾ പഠിക്കില്ല നമ്മൾ. അല്ലാതെ ഒന്നും ആവൂല, ഞാൻ നിങ്ങളെ കൃത്യമായിരുന്നല്ല, നിങ്ങൾക്ക് ആള് മാറിയത്. ഇത് ഹീറ്റൊന്നും ആവൂല, ഇത് വളരെ ശാന്തനാണ്. ഞാൻ ഒക്കെ പഠിപ്പിച്ചുതരാം. ഇപ്പൊ നീ നേരത്തെ റഷീദ് സഖാഫി പറഞ്ഞു എന്ത് സബബ് നുസൂൽ ഇന്നതാണ്. എന്താ റസൂലിന്റെ കാലത്ത് തെറ്റു ചെയ്ത ആളുകൾ, ആ തെറ്റു ചെയ്ത ആളുകൾ അള്ളാഹുവിന്റെ റസൂലിനെ സമീപിക്കാതെ ഇങ്ങനെ നടന്നപ്പോ അവരോട് വരണം, സമീപിക്കണം എന്ന് അള്ളാഹു പറഞ്ഞു. ഇതാണ് എന്ന് അയാൾ മൊത്തത്തിൽ പശ്ചാത്തലം പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പശ്ചാത്തലവും അങ്ങനെ തന്നെയാണ്. ഏത് റസൂലിനെ സമീപിക്കാതെ ഫത്വക്ക് വേണ്ടി അപ്പുറത്ത് കൂടെ നടന്നു, അപ്പൊ അത് പറ്റൂല. ആ തെറ്റ് ചെയ്തവരാണ്, ആ തെറ്റ് ചെയ്ത ആളുകൾ ഞാൻ പറഞ്ഞു കഴിയട്ടെ. ഇനി അതാണല്ലോ പെങ്ങളി. അല്ല അത് 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 ഞാൻ പറഞ്ഞു അതൊക്കെ നമ്മക്ക് അത് ആവും എങ്കിൽ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ആകുന്നതാണ്. അത് നിങ്ങൾ കേൾക്കുകയല്ല രസം. അപ്പൊ തെറ്റ് ചെയ്ത ആളുകൾ അത് റസൂലിനെ സമീപിക്കണം എന്ന് പറഞ്ഞു, അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത്. അതന്നെയാണ് സഹോദര നമ്മൾ രണ്ടാളിപ്പോ പറയുന്നത്. വിഷയപ്പ എന്താ, അവിടെയാണ് നമ്മളെ മർമ്മം. അപ്പൊ നമ്മൾ രണ്ടാളും എത്തിയ വെറുതെ തർക്കിക്കേണ്ട ഒരു കാര്യമില്ല. എന്താണ് തർക്കം, തെറ്റ് ചെയ്ത ആളുകളാണ് എന്നുള്ളത് രണ്ടാളത്തും വിഷയത്തിൽ. അതാണ് നമ്മളെ മർമ്മം, തെറ്റു ചെയ്ത ആളുകൾ അവർ റസൂലിനെ സമീപിക്കണം എന്നതാണ് വിഷയം. അതന്നെ ഇപ്പൊ ഞങ്ങളും പറഞ്ഞു തെറ്റ് ഏതാണ്,
നിങ്ങളൊന്നുകൂടി പറഞ്ഞു ഫത്വ ചോദിച്ച വിഷയത്തിലുള്ളതാണ്, അതൊരു അഭിപ്രായമാണ്, ആയിക്കോട്ടെ. ഈ പാവി നമ്മളെ സംബന്ധിച്ച് നമുക്കാവുമെന്നും ഒരു തർക്കവും ഇല്ല, നമ്മളെ വിഷയം അവിടെ അല്ല. അപ്പൊ തെറ്റ് ചെയ്ത ആളുകൾ റസൂലിനെ സമീപിക്കുക, ഇതാ വിഷയം അല്ലേ? അതാണ് നിങ്ങളും പറഞ്ഞത് ഞമ്മളും പറഞ്ഞത്. ഇനി അതവിടെ അവിടെയാണ് പോയത്. എനിക്കറിയാം വെറുതെ അപ്പുറപ്പുറം നമ്മളിട്ട് തോണ്ടേണ്ട ഒരു കാര്യമില്ല, നമ്മളെ വിഷയത്തിന്റെ മർമ്മം അവിടെയാണ്. അവിടേക്ക് വരികയല്ല വേണ്ടത്, വെറുതെ ഈ അസംബന്ധ സൂലു എന്ന് പറഞ്ഞാണ്ട് നടക്കണ്ട. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലാഹുവിന്റെ ഹബീബിന് അവതരിച്ച ഈ പരിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഖുർആനാണ്, എല്ലാവർക്കും അറിയാം. അവിടെയാണ് പ്രശ്നം. ഈ ആയത്തിൽ കേവലം റസൂലിന്റെ ജീവിത കാലത്ത് ഉള്ള ആളുകൾക്ക് മാത്രമാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്, സർവ മുജാഹിദും പറയുന്നത്. അത് തെറ്റാണ് എന്നാണ് നമ്മൾ പറയുന്നത്. കഴിഞ്ഞിട്ടില്ല നിങ്ങള് ബാബസ്മാർ ഇളകരുത്, നിങ്ങക്ക് പിന്നെ ഇളകുകയുള്ള എന്താ നിങ്ങക്ക് അതൊരു ഒരു സഹിഷ്ണുതല്ല. അല്ലല്ല, ഞാൻ പറഞ്ഞു കഴിയട്ടെ, എന്നിട്ട് നിങ്ങക്ക് വീണ്ടും ചോദിക്കേ. നിങ്ങൾ ഒരു മുജാഹിദികൾ പറയണ മാതിരി ഒരു ചോദ്യം ചോദിച്ചാൽ ഓടണം എന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ? നിങ്ങൾ അവിടെ ഇരിക്കണം എന്നാ ഞങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ഓടുകയാണെങ്കിൽ ഞങ്ങൾ കെട്ടിടം നോക്കുക എന്നല്ലാതെ വിടണ പ്രശ്നമില്ലേ? അതല്ലേ രസം. ആ അപ്പൊ നിങ്ങൾ ബേജാറാക്കി സഹിഷ്ണുത ഉണ്ടാകണം. അത് നമ്മളൊരു സദസ്സിനോട് മാന്യത ആണെന്നൊക്കെ ആദ്യം തിരിയണ കോലത്തിൽ ഞാൻ പറഞ്ഞു, പിന്നെ ഞാൻ കുറച്ച് ഗൗരവത്തിൽ കൂടി ഇങ്ങളെ പറഞ്ഞു, എന്നിട്ടും നിങ്ങൾക്ക് സഹിഷ്ണുത ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ സഹിക്കന്നെ, അല്ലാതെ വേറെ മാർഗമില്ല. എന്നാലും വേണ്ടില്ല, ഈ വിഷയങ്ങൾ പഠിക്കണം എന്നതുകൊണ്ടാണ് ഞാൻ സഹിക്കാം, കേട്ടോളൂ. ഇവിടെയാണ് നമ്മുടെ വിഷയത്തിന്റെ മർമ്മം. എന്താണ് ഈ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത കാലത്തേക്ക് മാത്രമാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്? ഇവിടെയാണ് നമ്മുടെ വിഷയത്തിന്റെ മർമ്മം. അവിടെയാണ് ഞങ്ങളും പറഞ്ഞത് അല്ലേ, അല്ല ജീവിത കാലത്തേക്ക് മാത്രമാണ് എന്ന് ലോകത്ത്, എന്റെ വെല്ലുവിളികൾ കേൾക്കണം, ലോകത്ത്, ലോകത്ത്, കേരളത്തിലല്ല അറബി ലോകത്ത് ഒരു പ്രാമാണിക പണ്ഡിതൻ എന്ത് പറഞ്ഞു? ഈ ആയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ജീവിതകാലത്ത് ചെല്ലുന്നതിനെ പറ്റിയും ജീവിതകാലത്ത് ചോദിക്കുന്നതിനെ പറ്റിയുമാണെന്ന് ലോകത്ത് ഒരാൾ പറഞ്ഞിട്ടില്ല. ലോകത്ത് ഒരാൾ എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഇതാ വിശേഷം. അതിന് മുജാഹിദിന്റെ ആൾക്കാർ പറഞ്ഞിട്ടോ, അത് നമ്മളെ ബൗണ്ടറിന്ന് പുറത്താ, അതിനെ പറ്റി ഇവിടെ വർത്താനല്ല. ഞാൻ മൂലം ഇങ്ങനെ പറഞ്ഞു, ഈ ആള് അതൊന്നും ഇവിടെ രേഖയല്ല. പ്രാമാണികരായ ഒരാളെങ്കിലും പറഞ്ഞിട്ടില്ല, നിങ്ങൾ ചിന്തിക്കണം. പിന്നെ എന്താണ് പറഞ്ഞത് പ്രാമാണിക മുഫസ്സിറുകൾ? ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയും, നിങ്ങൾ ബേജാറായില്ല. ഇതൊക്കെ നിങ്ങൾ ഓരോന്ന് ഇങ്ങനെ എഴുതി വെച്ചോളി, അക്ഷരം പറഞ്ഞ് ഗണ്ണിച്ചോളി, നിങ്ങൾ ഇന്ന് ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഞാൻ ഈ പറയുന്ന രേഖന്റെ അടിസ്ഥാനത്തിലേക്കാണ്. നിങ്ങളെ പോക്കറ്റ് എടുത്ത് പറഞ്ഞാൽ അത് നിങ്ങളെ വീട്ടിലുള്ള ഒരു കേസ് സംതൃപ്തിയാവുള്ളൂ, ഞങ്ങൾക്ക് മുസ്ലിം ഉമ്മത്തിന് സംതൃപ്തിയാവില്ല. ഞങ്ങൾ ഈ പറയുന്നത് ജീവിതകാലത്തേക്ക് മാത്രമല്ല. എന്താ ആയത്തിൽ പറഞ്ഞത് എന്നറിയോ? റസൂൽ ഖുർആൻ പറയാ, വലൗ അന്നഹും മിൽലമു അംഫസഹും ജാഊക, തെറ്റു ചെയ്തിട്ടുള്ള ആളുകൾ തങ്ങളുടെ തങ്ങളെ സമീപിക്കുന്നു, തങ്ങളുടെ അരികിൽ വരികയാണ്, എന്നിട്ടോ അവര് അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുന്നു, അല്ലാഹു പൊറുത്തു തരാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും അവര് റെക്കമെൻഡ് ചെയ്യുന്നു, തേടുന്നു. ഇങ്ങനെ ചെയ്താൽ ലവജദുല്ലാഹ തൗവാബ റഹീമാ, അല്ലാഹു അവരുടെ ദോഷങ്ങൾ പൊറുത്തു കൊടുക്കുന്നു. ഇതാണ് ഇപ്പൊ ഈ ആയത്തിലുള്ളത്. ആയത്ത് നമ്പർ എല്ലാരും പഠിച്ചോളി. 4 കഴിഞ്ഞിട്ടില്ല, കണ്ട തുടങ്ങി തുടങ്ങി. 464 ആയത്തിന്റെ നമ്പർ, സൂറത്ത് 4 ആയത്ത് നമ്പർ 64. സഹോദരന്മാരെ, ഇവിടെ വിഷയം റസൂലുള്ളാഹി തങ്ങളുടെ സമീപിക്കൽ, അത് ജീവിതകാലത്ത് മാത്രം സമീപിക്കുന്നതിനെ കുറിച്ചാണ് നാം മുജാഹിദ് പറയുന്നത്, അല്ല എന്നാണ് സുന്നികൾ പറയുന്നത്. എന്താ കാരണം? ഞങ്ങൾ വെറുതെ പറയല്ല, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്കാണ് ഈ ആയത്ത് ഇറങ്ങിയത്. ഈ ആയത്തിന്റെ വിശദീകരണം ഞങ്ങളുടെ വകയല്ല. ലോകത്താദ്യമായി ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ഇവരുടെ നേതാവ് ഇബ്നു തൈമിയയാണ്, 8-ാം നൂറ്റാണ്ടുകാരനായ ഇബ്നു തൈമിയയാണ്. ആ ഇബ്നു തൈമിയയുടെ ശിഷ്യൻ ഇബ്നു ഗസീർ, അദ്ദേഹം രചിച്ച തഫ്സീറാണിത്. ഈ തഫ്സീറിൽ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് നിങ്ങൾ കേൾക്കണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ജീവിതകാലത്തേക്ക് മാത്രമാണോ, മരണത്തിന്റെ മരണവും കൂടി ഉൾപ്പെടുവോ ഇല്ലേ. നമ്മൾ വായിച്ചു തരാ, എന്നിട്ട് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടാന്ന് വെക്കുക.
ദുഷിച്ച സ്വഭാവമാണെങ്കിൽ അതിനോട് എനിക്ക് താല്പര്യമില്ല. നമ്മൾ ഈ സംസാരത്തിൽ ഒരു താല്പര്യം വെറുതെ നമ്മൾ ആളുകളുടെ സമയം കളയേണ്ടതില്ല. ഞാൻ പറയുന്നത് ഞങ്ങൾ ഈ ഇസ്തിഗാസക്ക് തെളിവായിട്ട് ഓതിയത് ഈ ആയത്താണ്, ഒന്നാമത് ഒരായത്ത്. ഇതെങ്ങനെ ഇസ്തിഗാസക്ക് തെളിവാകുന്നു എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതിന് നിങ്ങൾ അസഹിഷ്ണുത കാണിക്കരുത്, നിങ്ങൾക്ക് ക്ഷമ വേണം, സഹിഷ്ണുത വേണം. ഞാൻ പലപ്പോഴും പറഞ്ഞു, പിന്നെ നിങ്ങൾ ഈ സഭയെ അപമര്യാദയായി കാണരുത്. ഞാൻ എന്റെ ക്ഷമയുടെ നെല്ലിപ്പടി വെച്ചുകൊണ്ടാണ് ഞാനത് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ മിണ്ടാതെ അവിടെ ഇരിക്കി. ഞാൻ പറഞ്ഞത് ശരിയല്ല. നിങ്ങൾ മൈക്ക് ഞങ്ങളെ ചെലവില്, ഇത്രയും ആളുകളെ ഞങ്ങൾ കൂട്ടിയിട്ട്, ഞങ്ങളെ ചെലവിൽ ആളെ കൂട്ടി, ഞങ്ങളെ മൈക്ക, ഞങ്ങളെ സംവിധാനം, ഞങ്ങളെ വെളിച്ചം, ഞങ്ങളെ എല്ലാം ഞങ്ങളെ, എന്നിട്ട് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കണേ. ഞങ്ങൾ പറഞ്ഞ തെറ്റാണ് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കണം. നോക്കി, നിങ്ങൾ ഞങ്ങളെ സഹിഷ്ണുത എത്ര, എന്നിട്ട് പിന്നെ നിങ്ങൾ സഹിച്ചിരിക്കാതെ. ഞങ്ങൾ, ഞാൻ പറയട്ടെ, ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് ജനങ്ങൾക്ക് ബോധ്യപ്പെടട്ടെ. നിങ്ങൾക്കും ബേജാറ് അതാണ്, ഇയാളിത് പറഞ്ഞാൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടും തന്നെയാണ് നിങ്ങളും ബേജാറ്. എനിക്ക് മനസ്സിലായിട്ട് അസുഖം എന്താന്ന് എനിക്ക് തിരിഞ്ഞിട്ടുണ്ട്. അപ്പൊ ജനങ്ങൾ ഇത് പഠിക്കട്ടെ, പറഞ്ഞത് ശരിയല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ചോദിക്കുക. അങ്ങനല്ലേ വേണ്ടത്. പറയാനായി അയക്കാതെ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് മുശരിക്കുള്ള സ്വഭാവമായിട്ട് ബഹളം ഉണ്ടാക്കൂടാ, അത് ജനങ്ങൾ കേൾക്കണ്ട. ആ സ്വഭാവത്തിലേക്ക് നിങ്ങൾ അതപ്പതിക്കരുത്. നിങ്ങൾ ഇതിനെ കൊണ്ട് ഇത് വീണ്ടും പറയും, നമ്മൾ വിഷയം പറയാം. വീണ്ടും നിങ്ങളെ മര്യാദ പഠിപ്പിക്കുന്നതിലേക്ക് ഞാൻ തരം താഴുകയാണ്. നിങ്ങൾ അത് ചെയ്യല്ലേ, ചെയ്യിക്കല്ലേ. നമ്മൾ വിഷയം പറയാം, ഇരിക്കട്ടെ. ഈ ആയത്ത് സഹോദരന്മാർ ചിന്തിക്കണം, ഈ ആയത്ത് ആരാണ് വിശദീകരിക്കുന്നത്? ഞങ്ങളല്ലല്ലോ. നോക്ക്, നിങ്ങൾ യുർശിദു താഴല, ഒന്ന് കേൾക്ക്, ഒന്ന് കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. യുർശിദു താഴല, അല്ലാഹു തആല നിർദ്ദേശിക്കുന്നു, അൽ ഉസാത, എല്ലാ കുറ്റം ചെയ്തവരെയും അല്ലാഹു നിർദ്ദേശിക്കുന്നു. അല്ല, അതാണ് ഞാൻ അതാണ് നിങ്ങൾ പറയലേ, ഇക്കാര്യം നിങ്ങൾ പറയും, ഞാൻ അങ്ങോട്ട് പറയേ പടച്ചോനെ. ഉസാത്ത് എന്ന് പറഞ്ഞ ആസി എന്നാണ്, ആസി എന്നതിന്റെ ബഹുവചനമാണ് ഉസാത്ത്. ആ ഉസാത്ത് എന്ന ബഹുവചനത്തിൽ അലിഫിലാമ് മാരിഫാന്റെ അലിഫിലാമ് കടത്തിയാല് ഇസ്തിഖറാഖിനെ കുറിക്കുമെന്നും അത് വ്യാപക അർത്ഥമുണ്ടാകുമെന്നും ഇസ്ലാമിന്റെ ഉസൂൽ ഗ്രന്ഥായ ജംഉൽ ജവാമി സഹോദര ഒന്ന് പഠിക്കാത്ത കുഴപ്പമാണ്. നിങ്ങൾക്ക് വ്യാകരണം അറിയില്ല. നിങ്ങൾ ഈ മലയാളത്തിലെ മൗലവിമാരുടെ ബഹളം നിങ്ങൾ കേട്ടിട്ടുള്ളൂ, ദീനങ്ങൾ വിവരമുള്ളവരെ കേട്ടിട്ടില്ല. അതാണ് കുഴപ്പം, ഇതാണ് വിഷയം. അൽ ഉസാത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ ദോഷികളെയും, എല്ലാ കുറ്റം ചെയ്തവരെയും എന്നാ. അപ്പൊ പിന്നെ അൽബിലാമ് വന്നോ എല്ലോടത്തും അങ്ങനെ ഉണ്ടാവോ? മാലം അറിയപ്പെടാതെ, അതൊക്കെ ജംഉൽ ജവാമിയുടെ ഉസൂലിലൊക്കെ പഠിപ്പിച്ച നിയമമാണ്. അതൊന്നും അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ ബഹളം വെക്കുന്നത്. നമ്മൾ ഏഴാം ക്ലാസ് മദ്രസ കഴിഞ്ഞ് തേരാപാര നടക്കുമ്പോ ഏതെങ്കിലും അഫ്ഗുൽമി പോയി പഠിച്ചിട്ട് പിന്നെ ഇൽമ് പഠിച്ച വലിയ വലിയ മുഹദ്ദിസുകളെ മേക്കറ്റുകാരും അങ്ങനെ. അത് നിങ്ങൾ പഠിക്കണം. നിങ്ങളോട് അതാ പറയാം, നിങ്ങൾ എത്ര ചൂടായിട്ടും കാര്യമില്ല, ഞാൻ ചൂടാവൂല എന്ന് തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾ എന്ത് പറഞ്ഞു കാര്യമില്ല, അതല്ലേ രസം. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. എല്ലാ ദോഷികളോടും അല്ലാഹു നിർദ്ദേശിക്കാൻ, എന്താ നിർദ്ദേശിക്കുന്നത്? ഇദാ വഖഅ മിൻഹുമുൽ ഖതഉ വൽ ഉസ്യാൻ, അവരിൽ നിന്ന് കുറ്റവും അതുപോലെ തന്നെ തെറ്റും സംഭവിച്ചാൽ അവരോട് നിർദ്ദേശിക്കാൻ എന്ത്? അയ്യതു ഇല റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അവരെത്തുക. അതാണ് എത്തിയിട്ട് എന്തു ചെയ്യണം? ഫയസ്തഗ്ഫിറുല്ലാഹ ഇൻദഹു, റസൂലിന്റെ അരികിൽ വെച്ച് അല്ലാഹുവിനോട് അവർ പൊറുക്കലിനെ തേടുക. റസൂലിന്റെ അരികിൽ വെച്ച് പൊറുക്കലിനെ തേടുക, കഴിഞ്ഞിട്ടില്ല. വയസ്അലൂഹു, എല്ലാരും ഇത് പഠിക്കണം. ഇത് ജനങ്ങൾക്ക് തിരിയോ എന്നുള്ള ബേജാറാണ് മൂപ്പർക്കുള്ളത്. പഠിച്ചിട്ടേ പോകാവും. അതാണ് വയസ്അലൂഹു, ആ റസൂലിനോട് കുറ്റം ചെയ്ത ആളുകൾ തേടണം, ചോദിക്കണം. എന്താ ചോദിക്കേണ്ടത്? ഐ യസ്തഗ്ഫിറ ലഹും, ഈ ആയത്തിന്റെ അർത്ഥമാണ് ഈ പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ആയത്തിന്റെ അർത്ഥമാണ് മുഫസ്സിറുകൾ ഈ പറയുന്നത്. നിങ്ങൾ യുക്തിവാദി ആകല്ലേ, മതം പഠിക്കുന്ന മതവാദിയായി മതം പറയേണ്ടത്, ഖുർആന്റെ തഫ്സീർ പറയേണ്ടത് ഈ യുക്തി കൊണ്ടല്ല, മുഫസ്സിറുകളാ പറയേണ്ടത്. മുഫസ്സിർ അവിടെ ഇരിക്കുക. ഞാൻ പറഞ്ഞിട്ട് അതിന്റെ ആ ബുക്കൊക്കെ വായിച്ചു ഒക്കെ ഞാൻ ഓർക്കും. ആയത്ത് മാത്രമല്ല തഫ്സീറും ഞാൻ പഠിപ്പിച്ചിട്ട് എന്ന് വിട്ടുള്ളൂ. കണ്ടോ, വെറുതെ ഞാൻ പോകില്ലെന്ന്. ആ അത് കണ്ടോ, നിങ്ങൾക്ക് ഇളകുപോയി, അപസ്മാർ ഇളകുന്ന് എനിക്കറിയാം. ഇത് കേട്ടോളി. അങ്ങനെ അവരോട് അല്ലാഹു നിർദ്ദേശിക്കുന്നു എന്ത്? അയ്യസ്തഗ്ഫിറലഹും, അല്ലാഹുവിന്റെ റസൂല് അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കണം,
തേടണം എന്ന് റസൂലിനോട് കുറ്റവാളികൾ ചോദിക്കണം. അതാ രസം. അള്ളാഹിനോട് ഒറ്റക്ക് പ്രാർത്ഥിക്കല്ല, പിന്നെ എന്തുകൂടി വേണം? നബിയോട് പറയാം, നബിയെ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, നബിയെ തങ്ങൾ എന്റെ കാര്യത്തിൽ ഒന്ന് റെക്കമെന്റ് ചെയ്യണം, അള്ളാഹ് പുറത്തു തരാൻ വേണ്ടത്. ഞാൻ പറഞ്ഞിട്ട് അർത്ഥം അവര് ചോദിക്കണം, ഹൂ റസൂലിനോട് തേടണം, തങ്ങൾ പാപമോചന പ്രാർത്ഥന നടത്തുക, ലഹും ഇവർക്ക് വേണ്ടി നടത്തി കൊടുക്കുക. അതിനാണ് റെക്കമെന്റ് റെക്കമെന്റ് എന്ന് പറയാ. മനസ്സിലായോ? ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ വേണം, അതാ കുഴപ്പം. റസൂലുള്ളാഹി തങ്ങൾ അവർക്ക് വേണ്ടി പൊറുത്തു കൊടുക്കലിനെ അവർ പൊറുത്തു കൊടുക്കാൻ വേണ്ടി റസൂലിനോട് ചോദിക്കുമാണം. വയസ്അലൂഹു പഠിച്ചോ അറിയില്ലെങ്കിൽ വയസ്അലൂ ഈ ദോഷം ചെയ്തവർ ചോദിക്കണം, തേടണം, ഹൂ റസൂലിനോട് തേടണം. എന്ത് തേടണം? യസ്തഗ്ഫിറ റസൂല് പൊറുത്തു പൊറുക്കലിനെ തേടലിനെ ആവശ്യപ്പെടണം. ആർക്ക് വേണ്ടി? ലഹും ഈ കുറ്റം ചെയ്ത് റസൂലിന്റെ അടുത്ത് എത്തിയ ആളുകൾക്ക് വേണ്ടി റസൂലുള്ളാഹി തങ്ങളും ഒന്ന് ദോഷം. എന്താ പറച്ചോനെ, ഇവര് ഇവിടെ വന്നിട്ടുണ്ട്, ഇവർക്ക് ദോഷം ചെയ്തവരാണ് തരേ, നീ ഒന്ന് പുറത്തിറക്കണം, നീ ഒന്ന് പുറത്തു കൊടുക്കണേ റബ്ബേ എന്ന് നബിയെ തങ്ങളും ഒന്ന് പറയണേ. അതാണ് ഈ അറബിന്റെ അർത്ഥം. നിങ്ങൾ ഈ പരിഭാഷ എന്നെ വായിച്ച ആയസ് കളയല്ലേ? മുഫസ്സിറുകളെ പണ്ട് പഠിക്കി കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് പറയുന്നു, ഫഇന്നഹും ഈ ദോഷികൾ ഇദാ ഫഅലു ദാലിക ഇപ്രകാരം ചെയ്താൽ താബല്ലാഹു അലൈഹിം അല്ലാഹു അവർക്ക് ദോഷം അവരുടെ തൗബ സ്വീകരിച്ചു, അല്ലാഹു അവർക്ക് കാരുണ്യം ചൊരിഞ്ഞു, വഗഫറ ലഹും അല്ലാഹു അവർക്ക് പൊറുത്തു കൊടുക്കുകയും ചെയ്യുന്നതാണ്. എന്നിട്ട് മൂപ്പര് പറയുന്നു, കണ്ടോ ഇതാണ് വലിഹാദാ, ഇതുകൊണ്ടാണ്, ഇതിന് വേണ്ടിയാണ് ഹാല അല്ലാഹു തആല പറഞ്ഞത്, ലവജദുല്ലാഹ തൗവാബർ റഹീമാ എന്ന് അല്ലാഹു പറഞ്ഞത് ഇതിന് വേണ്ടിയാണ്. അപ്പൊ കണ്ടോ, ഈ ഖുർആൻ പറഞ്ഞ ആയത്തിന്റെ അർത്ഥമാണ് ഇത് എന്ന് ഞങ്ങൾ പറയല്ലോ. ഇബ്നുൽ ഖയ്യിമിന്റെ ശിഷ്യനായ ഇബ്നു കസീർ പറയുന്നു, ഇബ്നു കസീർ പറയുന്നു, ഇത് നിങ്ങളെ കയ്യിലുള്ള ഇബ്നു കസീർ ആണെങ്കിൽ നോക്കി പേജ് ഞാൻ പറഞ്ഞു തരാം. ഇബ്നു കസീർ നിങ്ങൾ വേണ്ട, അതന്നെ പറഞ്ഞത്, അത് വേണ്ടാതെ നിങ്ങൾ പറയുള്ളൂ. നിങ്ങളെന്ത് പരിഭാഷയാണ്? അവിടെ നിങ്ങളും ഞങ്ങളും വ്യത്യാസം. നിങ്ങളെ കയ്യിൽ പരിഭാഷയാണ്, ഖുർആൻ പരിഭാഷയല്ല സ്വീകരിക്കേണ്ടത്. ഖുർആനിനെ മുഫസ്സിറുകൾ ഇമാമുകൾ പറഞ്ഞ വ്യാഖ്യാനാണ് പറയേണ്ടത്. കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ ഇളകല്ലേ, ഞാൻ കുറച്ചുകൂടി പറയട്ടെ. ഇങ്ങനെ ചെയ്താൽ അല്ലാഹു പുറത്തു കൊടുക്കും. അപ്പൊ കണ്ടോ, തെറ്റ് ചെയ്ത ആളുകൾ, ഏത് തെറ്റ് ചെയ്തവർ റസൂലുള്ളാഹി തങ്ങളുടെ അരികിൽ എത്തിയിട്ട് തങ്ങളോട് പറയാം, നബിയെ തങ്ങൾ എനിക്കൊന്ന് എന്റെ ദോഷം ഒന്ന് പൊറുപ്പിച്ചു തരാൻ വേണ്ടി അല്ലാഹുവിനോടൊന്ന് ആവശ്യപ്പെടണേ നബിയെ, ഇസ്തിഗ്ഫാർ ചെയ്യണേ നബിയെ, ഇങ്ങനെ ചെയ്താൽ അല്ലാഹു പുറത്തു കൊടുക്കും. ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം എന്ന് ഞങ്ങൾ പറയല്ല. ഏതെങ്കിലും സമസ്തയുടെയോ കെ എൻ എമ്മിന്റെയോ എട്ട് ഗ്രൂപ്പായാലും ശരി, ഏത് ഗ്രൂപ്പായാലും ആരും പറഞ്ഞതല്ല, മുഫസ്സിറുകൾ ഖുർആൻ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞതാ, ഞങ്ങളെ വകയല്ല. എന്നിട്ടോ, എന്നിട്ട് കഴിഞ്ഞിട്ടില്ല, അതാണ് രസം. തഫ്സീറിൽ പിന്നെ പറയുന്നു, ഈ പറഞ്ഞത് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല, വഫാത്തായ നബി തങ്ങളുടെ സമീപിക്കുന്നതും ഉൾപ്പെടും. അതിന് രേഖ പറയാണ്, തെളിവ് പറയാണ് ഇബ്നു കസീർ. ഞങ്ങളാണല്ലോ ഇബ്നു തൈമിയയുടെ ശിഷ്യനാണ് ഇബ്നു കസീർ, അത് ഓർക്കണം. തഫ്സീർ ഖുറാഫാത്ത് ഇല്ലാത്ത ശരിയായ തൗഹീദുള്ള തഫ്സീറാണ് ഇബ്നു കസീറിന്റെ. ഈ തഫ്സീർ എന്ന് മുജാഹിദിന്റെ പത്രമായ അൽമനാറിൽ രേഖപ്പെടുത്തി വെച്ച എന്താ രസം. എന്നിട്ട് പറയുന്നു, ജമാഅത്തുൻ ഒരു സംഘം പണ്ഡിതന്മാർ പറഞ്ഞു, പറഞ്ഞിരിക്കുന്നു, മിൻഹും ആ സംഘം പണ്ഡിതന്മാരുടെ കൂട്ടത്തിലുണ്ട് ആര്, അഷൈഖ് അബൂ മൻസൂർ അസ്സബ്ബാഹ്, മഹാനവറുകൾ അബൂ മൻസൂർ സബ്ബാഹുണ്ട്. ഫീ കിതാബിഹി ശാമിൽ അശാമിൽ എന്ന തന്റെ കിതാബിൽ പറഞ്ഞു. അദ്ദേഹം മാത്രല്ലോ, മുന്നൂറോളം ഇമാമുകൾ പറഞ്ഞു. എത്ര? മുന്നൂറോളം കിതാബിൽ ഞാൻ കണ്ടിട്ടുണ്ട്. മുന്നൂറോളം കിതാബിൽ ഒന്നെ നിങ്ങൾ നോക്കണം. ഒന്നേ ഇപ്പൊ ഞാൻ വായിച്ചിട്ടുള്ള ഒറ്റൊന്ന്, ഒന്ന് കേൾക്കുമ്പോഴൊക്കെയുള്ള അസഹിഷ്ണുതയാണ് ഇപ്പൊ നമ്മൾ ഈ കേൾക്കുന്നത്, മനസ്സിലാക്കണം. കഴിഞ്ഞിട്ടില്ല, ആ ഇമാമുകളൊക്കെ പറഞ്ഞത് എന്താ കേട്ടോളൂ, നല്ലോ ശ്രദ്ധിച്ചോളൂ. അൽ ഹിക്കായത്തുൽ മസ്ഹൂറത്ത
പ്രസിദ്ധമായ ഒരു സംഭവമുണ്ട്. അനിൽ ഖുത്തബി ഇമാം ഖുത്തബിയെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണത്? കേട്ടോളൂ. താല അദ്ദേഹം പറയാണ്, കുന്തു ഞാനായിരുന്നു ജാലിസൻ ഇന്ദ ഖബറിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭ റസൂലിന്റെ ഖബർ ഷെരീഫിന്റെ അരികിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഖബർ ഷെരീഫ് എന്ന് പറയുമ്പോ ആള് വഫാത്തായിക്കണെന്ന് മനസ്സിലായി. ഇനി ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ പറയുന്നത് പൊട്ടത്തരം പറയുന്നത് റസൂലുള്ളാഹി തങ്ങളുടെ ഖബറിന്റെ അരികിൽ, അതായത് റസൂലുള്ളാഹി വഫാത്തായിട്ടുണ്ട്, വഫാത്തായ നബി തങ്ങളുടെ ഖബറിന്റെ അരികിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഒരു അഅറാബി എന്ന് പറഞ്ഞ ഒരു ഗ്രാമീണനായ മനുഷ്യൻ വരികയാണ്. ഫഖാല, എന്നിട്ട് അയാൾ വന്നുകൊണ്ട് പറയുന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന് സലാം പറയാണ്. വഫാത്തായ ഖബറിൽ കിടക്കുന്ന നബി തങ്ങൾക്ക് സലാം പറയുന്നു. എന്നിട്ടോ അവിടെ നിന്ന് പറയാണ്, സമിഉത്തുല്ലാഹ യഖൂൽ, നബിയേ അല്ലാഹു പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഏത് ഖുർആനിലെ ആയത്ത്? ഏതാ ആയത്ത്? നമ്മളിപ്പോ ചോദിക്കൊണ്ടിരിക്കുന്ന എന്ന ആയത്ത് നബിയേ തങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അവതരിപ്പിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട് നബിയേ. അതുകൊണ്ട് മഹാൻ പറയുകയാണ്, വഖത് ജിഹ്തുക, ശ്രദ്ധിക്കണം, വഫാത്തായ നബി തങ്ങളെ വിളിച്ചു പറയാണ്, ഞാൻ തങ്ങളുടെ അരികിൽ വന്നിരിക്കുന്നു നബിയേ, മുസ്തഗ്ഫിറൻ ലിദംബി. തങ്ങളോട് വഫാത്തായ നബിയെ വിളിച്ച് പറയാ, എന്റെ ദോഷം പൊറുപ്പിക്കാൻ വേണ്ടി ദോഷത്തെ തൊട്ട് പൊറുക്കലിനെ തേടിയവനായ നിലയിൽ ഞാനിതാ തങ്ങളുടെ അരികിൽ വന്നിരിക്കുന്നു നബിയേ. വഫാത്തായ നബി തങ്ങളെ ഈ അരികിൽ വന്ന് ഈ ആയത്തോതിയിട്ട് മൂപ്പര് പറയാണ്, തങ്ങളെ ഈ ആയത്തിൽ പറഞ്ഞതെന്താ? എന്താ ആയത്തിലുള്ളത്? ദോഷം ചെയ്ത ആളുകൾ തങ്ങളെ സമീപിച്ച് തങ്ങളോട് ആവലാതി പറഞ്ഞാൽ അല്ലാഹു ഞങ്ങളുടെ ദോഷം പുറത്തു തരും എന്ന് ഖുർആൻ പറഞ്ഞതാ. അതുകൊണ്ട് വഖത് ജിഹ്തുക, ഞാനിതാ തങ്ങളെ അരികിൽ വന്നിരിക്കുന്നു നബിയേ, മുസ്തഗ്ഫിറൻ ലിദംബി, എന്റെ ദോഷത്തെ തൊട്ട് പൊറുക്കലിനെ തേടുന്നവരായി ഞാനിതാ വന്നിരിക്കുന്നു, മുസ്തഷ്ഫിയൻബിക ഇലാ റബ്ബി, തങ്ങളെ കൊണ്ട് റെക്കമെൻഡ് തേടിയവനായ നിലയിൽ ഞാനിതാ വന്നിരിക്കുന്നു, ഇലാ റബ്ബി, എന്റെ റബ്ബിലേക്ക്, തങ്ങളെ കൊണ്ട് റെക്കമെൻഡ് തേടിക്കൊണ്ട് ഞാനിതാ വന്നിരിക്കുന്നു നബിയേ. ഈ ആയത്തിന്റെ അർത്ഥമാണ് പറയുന്നത്. ഈ ആയത്തിന്റെ അർത്ഥം, ഇത് ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിലല്ല, വഫാത്തായ റസൂലുള്ളാഹി വഫാത്തായതിന്റെ ശേഷം ഈ മനുഷ്യൻ ചെന്നുകൊണ്ട് റസൂലുള്ളാഹിനെ വിളിക്കുകയാണ്, ദോഷം പൊറുപ്പിച്ചു തരാൻ വേണ്ടി വിളിച്ച് തേടുകയാണ്. ആ സംഭവം ഈ ആയത്തിന്റെ തഫ്സീറിലാണ് ഇബ്നു കസീർ രേഖപ്പെടുത്തി വെക്കുന്നത്. എന്തിനാത്? ഈ ആയത്ത് ജീവിച്ചിരിക്കുന്നവർ മാത്രമല്ല, വഫാത്തായ നബി തങ്ങളും പെടും എന്ന് അന്തമുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് തഫ്സീർ ഇബ്നു കസീർ ഇത് രേഖപ്പെടുത്തി വെക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കണം. എന്നിട്ട് മഹാൻ പറഞ്ഞു, അദ്ദേഹം അവിടെ നിന്ന് റസൂലുള്ളാഹിനെ വിളിച്ച് തേടുന്ന ഒരു വരി രണ്ടു വരി പദ്യം ചൊല്ലി, യാ ഖൈറമൻ ദുഫിനത് ബിൽ ഖാരി അഅ്ലമുഹു ഫതാബ മിൻ ത്വീബിഹിൻ നൽഖാഉ വൽ അകമു നഫ്സിൽ ഫിദാഉ لقبر انت ساكنه فيه العفاف وفيه الجود والكرم പ്രദേശത്ത് മറവ് ചെയ്യപ്പെട്ടവരിൽ വെച്ച് ഏറ്റവും അത്യുത്തമരായ നബിയേ. വഫാത്തായ നബി തങ്ങളെ വിളിച്ചുകൊണ്ട് തേടുകയാണ്. മഹാൻ പറയുന്നു, نفس الفداء لقبر انت ساكنه فيه العفاف وفيه الجود والكرم എന്റെ ശരീരം, എന്റെ നഫ്സ്, എന്നെ തന്നെ നബിയെ തങ്ങൾക്ക് ഞാൻ ഇതാ സമർപ്പിക്കുന്നു നബിയേ.
എന്നും ഇയാൾ വഫാത്തായ നബി തങ്ങളെ വിളിച്ച് തേടിയാണ്. ഈ ആയത്ത് ഓതിയിട്ട് ഈ ആയത്ത് ജീവിച്ചവർക്ക് മാത്രമല്ല റസൂലുള്ള വഫാത്തായതിന് ശേഷവും ഉൾപ്പെടും എന്ന് നിങ്ങളെപ്പോലെയുള്ളവർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഈ ആയത്ത് ഓതിയിട്ടാണ് വഫാത്തായ നബി തങ്ങളുടെ കബറിങ്കൽ ചെന്ന് ഇയാൾ തേടുന്നത്. അങ്ങനെ എന്തുണ്ടായി? തുമ്മൻ സറഫൽ അഅറാബിയു, ഈ ഗ്രാമീണനായ മനുഷ്യൻ പിന്തിരിഞ്ഞു പോയി. മഹാനായ ഉത്ബി ഇമാം പറയുകയാണ്, എന്റെ കണ്ണൊന്ന് മയങ്ങി, ഞാൻ ചെറിയ ഉറക്കത്തിൽ പെട്ടു. ഫറായിതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൻ നൗമി, അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. അപ്പോഴോ എന്നോട് പറഞ്ഞു, ഫഖാല യാ ഉത്ബി, ഓ ഉത്ബി, അൽഹദിൽ അഅറാബിയ, ആ അഅറാബിയുടെ അരികിൽ നിങ്ങൾ ചെല്ലുക. ഫബശ്ശിർഹു, അദ്ദേഹത്തെ നിങ്ങൾ സുവിശേഷം അറിയിക്കുക, സന്തോഷം അറിയിക്കുക. എന്താ അറിയിക്കേണ്ടത്? അല്ലാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ അദ്ദേഹത്തെ ചെന്നറിയിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിലൂടെ ഇദ്ദേഹത്തിന് നിർദ്ദേശം നൽകുന്നു. ഈ സംഭവം സഹോദരന്മാരെ, ഈ ആയത്തിന്റെ തഫ്സീറിൽ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഹാഫിൽ ഇബ്നു കസീർ ഇതിൽ പറയാണ്, 471-ാമത്തെ പേജിൽ വിശദീകരിക്കുക. എന്തിനാണ് ഈ വിശദീകരിക്കുന്നത് എന്നറിയോ? ഇത് ജീവിച്ചിരിക്കുന്ന റസൂലുള്ളാഹി തങ്ങളുടെ അരികിൽ മാത്രമല്ല, വഫാത്തായ നബി തങ്ങളുടെ അരികിൽ ചെന്നുകൊണ്ടും വലൗ അന്നഹും യളമൂ അംഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹും റസൂലു എന്ന് പറയാം എന്ന ആശയം പഠിപ്പിക്കാനാണ് ബഹുമാനപ്പെട്ട ഹാഫിൽ ഇബ്നു കസീർ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ഇബ്നു കസീർ മാത്രമല്ല, ബഹുമാനപ്പെട്ട ഇമാം നവവി റഹിമഹുള്ള രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം നവവി അൽ അദ്കാർ എന്ന കിതാബിൽ ഇതേ സംഭവം ഇതേ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഈ ആയത്തിന്റെ പരിധിയിൽ ജീവിച്ചിരിക്കുന്നവർ മാത്രമല്ല പെടുക, മരിച്ചവർ പെടും. ജീരാനി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ ഞാൻ അതൊക്കെ വായിച്ചു തരാം. 300-ഓളം കിതാബിൽ പറഞ്ഞിട്ടുണ്ട്, 300-ഓളം കിതാബ്, 300 റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞാനിത് ബോധപൂർവ്വം പറയുന്നത്, ബോധപൂർവം 300-ഓളം കിതാബിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അലവി സഖാബ് ഇത് പറയുന്നത് ബോധപൂർവമാണ്, റെക്കോർഡ് ചെയ്തിട്ട് വീഡിയോ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്ന ബോധത്തിലാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ ഇബ്നു കസീറിൽ മാത്രമല്ല, വലൗ അന്നഹും യുമലമു എന്ന ആയത്ത് ഓതിയിട്ട് ഈ ആയത്താണ് ഹബീബായ റസൂലുള്ളാഹി വഫാത്തായ നബി തങ്ങളുടെ ചാരത്ത് ചെന്നുകൊണ്ട് ഈ പാപമോചനം ഇസ്തിഗ്ഫാർ ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യാനുള്ള തെളിവെന്ന് 300-ഓളം കിതാബ്, 300-ഓളം കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്ന് വായിച്ചപ്പോഴേക്കന്നെ നിങ്ങൾ കടന്ന് ഇളകാൻ തുടങ്ങിയല്ലോ. ഇനി രണ്ടാമത്തതും മൂന്നാമത്തതും 300-ാമത്തതും വായിക്കുമ്പോഴേക്ക് പടച്ചോനെ നിങ്ങളെ അവസ്ഥ എന്താകുമെന്ന് ചിന്തിക്കണം. അപ്പൊ അതുകൊണ്ട് ഈ ആയത്ത് ഇവിടെ മാത്രമല്ല, എല്ലോ ഇമാമികളും ഈ ആയത്ത് തന്നെ വഫാത്തായ നബി തങ്ങളെ അരികിൽ ചെന്ന് പാപമോചന ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോ ഈ ആയത്ത് ഓതിക്കൊണ്ടും ഈ ആയത്ത് പറഞ്ഞുകൊണ്ടും ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലും ചെല്ലണം എന്ന് രേഖപ്പെടുത്തി വെക്കുന്നു 300-ഓളം കിതാബിൽ, 300-ഓളം കിതാബിൽ. മനസ്സിലായോ? അപ്പൊ ഈ ആയത്ത് പറഞ്ഞതിന്റെ ചുരുക്കെന്താ, ഈ പറഞ്ഞതിന്റെ ചുരുക്കെന്താ, ഈ ആയത്ത് ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് മാത്രം പോകാനുള്ളതല്ല, വഫാത്തിന് ശേഷവും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അരികിൽ പടച്ചവനോട് ദോഷം പൊറുപ്പിക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ അല്ലാഹുവിന്റെ റസൂലിനെ സമീപിക്കണം എന്ന് ഈ ആയത്ത് കൊണ്ട് തന്നെ വ്യക്തമാകുന്നു. ഹാഫിൽ ഇബ്നു കസീർ അത് പച്ചയായി പറയുന്നു, നൂറുകണക്കിന് ഇമാമുകൾ അത് രേഖപ്പെടുത്തി വെക്കുന്നു. ഇതുകൊണ്ട് ഈ പറഞ്ഞ ആയത്ത് ഇസ്തിഗാത ആ റസൂലുള്ളാഹിനോട് സഹായം ചോദിക്കൽ അത് ജീവിതകാലത്ത് മാത്രമല്ല മരണകാലത്തും ഉണ്ട് എന്നതിന് തെളിവാണ്, തെളിവാണ്, തെളിവാകുന്നു. മനസ്സിലായല്ലോ ചോദ്യത്തിന്റെ വിഷയം, എല്ലാവർക്കും പഠിഞ്ഞല്ലോ. ഇതിന്റെ ഇടയ്ക്ക് ഇതാ KL 11 AX 76 53 ഓട്ടോ കെ
കെ എൽ 11 എ എക്സ് 76 53 ഓട്ടോ നിങ്ങൾ മാറ്റേണ്ട നിൽക്കുന്നിടത്തുനിന്ന് മാറ്റണമെന്ന് അറിയിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ചോദിച്ചോളി, പൊട്ടത്തരം ചോദിക്കരുത്, മാന്യമായിരിക്കണം. നിങ്ങൾ കടന്ന് ഇളകേണ്ട കാര്യമില്ല, സാവകാശം ചോദിച്ചാൽ മതി. നിങ്ങൾ എത്ര ബേജാറ് കുറിച്ചിട്ടും കാര്യമില്ല, ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടാവൂല, ഇവിടുന്ന് ഒരു ബേജാറുണ്ടാവൂല. പറഞ്ഞോളി, ചോദിച്ചോളി. നിങ്ങളെ ആയത്തിന്റെ 60 തൊട്ടിട്ട് 69 കത്തം തീർക്കാൻ വന്നതല്ല കേട്ടു, ഇനി ഞാൻ വേറെ പണി ചെയ്യുമ്പോൾ അതൊക്കെ അവിടെ വെച്ചറിയും മനുഷ്യ, അതൊക്കെ വേറെ ഈ വലിപ്പം വേറെ ആളോട് പറഞ്ഞു. ആ സൂറത്തെ നിസാന്റെ ആദ്യം മുതൽ അവസാന വിരോധം തയ്യാറുണ്ടോ നിങ്ങൾക്ക്? ഫാത്തിയ മുതൽ ഇഖ്ലാസ് വിരോധം തയ്യാറുണ്ടോ ഒന്ന് നോക്കിക്കാണ്? ഞാൻ ഒന്ന് കേക്കട്ടെ, നിങ്ങൾ 60 അല്ലെങ്കിൽ 30 ഓതിക്കോളി, ഞങ്ങൾ ഇവിടെ നിന്ന് കേട്ടോളാം, ഞങ്ങൾ ഇങ്ങനെ വിശ്രമിക്കട്ടെ, നിങ്ങൾ ഓതിക്കോളി. അത് അല്ല തമാശ, മൈക്കൈ ജാതി പൊട്ടത്തരം ചോദിച്ചാൽ പോലും മാറ്റൂല. എന്താ നിങ്ങൾ മാന്യമായി ചോദിക്കും, പ്രസക്തമായ ചോദ്യം ചോദിക്കും, പൊട്ടത്തരം ചോദിച്ചാൽ എങ്ങനെ? പൊട്ടത്തരം ചോദിക്കണം. നിങ്ങൾക്കാണ് സംശയം ഉണ്ടോ? നിങ്ങൾ ഓതിക്കോളി, നിങ്ങൾ ചോദിച്ചോളി. ഞങ്ങൾക്ക് ഇവിടെ ഖുർആൻ ഓതി, ഞങ്ങൾ രാവിലെ സുബീക്കെന്ന് ഖുർആൻ ഓതലുണ്ട്, ഇഷാമാരി ബിറ്റടിയിൽ ഓതലുണ്ട്, നൂറിന്റെ ദേശം ഓതലുണ്ട്. ഞങ്ങൾ ഞങ്ങളെ കൂടി ചോദിപ്പിക്കണ്ട. നിങ്ങൾ ചോദ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോളി, വേറെ അർത്ഥം പറയണ്ട. ചോദിക്കട്ടെ, ആയത്തിന് ഓതിക്കോളി, നിങ്ങൾ തലക്കെന്ന് ഓതിക്കോളി, ഇതിന്റെ അർത്ഥം എങ്ങനെ വെച്ചോളി, നമുക്കൊരു പ്രശ്നമില്ല. മലയാളല്ല, തഫ്സീറിന്റെ വായിച്ചോളി. പരിഭാഷ എഴുതിയതൊന്നും ഒരിക്കലും അംഗീകരിക്കില്ല, അംഗീകരിക്കണ പ്രശ്നം. ഒറ്റ പരിഭാഷ തട്ടല്ല, പരിഭാഷ എന്താണ്? കളവ് ഞങ്ങൾ അംഗീകരിക്കുന്ന കളവ് പറയില്ല, ഞങ്ങൾ അംഗീകരിക്കില്ല, ഞങ്ങളത് പറഞ്ഞ അങ്ങനെ കളവാക. ഞങ്ങൾ അംഗീകരിക്കൂല, ആധികാരികമായിട്ട് അംഗീകരിക്കൂല, അത് തന്നെയാണ്. യാതൊരു സംശയമില്ല, പരിഭാഷ ഇവിടെ തെളിവേ അല്ല. ഞങ്ങൾ ഏത് ഗ്രൂപ്പായാലും നിങ്ങൾക്ക് എന്താ പരിഭാഷ അംഗീകരിക്കൂല? ഞങ്ങൾ പരിഭാഷ അംഗീകരിക്കൂല. ഇറങ്ങിയ പരിഭാഷയാണെങ്കിലും, ഈക്കക്കാരിറങ്ങിയ പരിഭാഷയാണെങ്കിലും, മുജാഹിദ് ഇറക്കിയ പരിഭാഷയാണെങ്കിലും, ജമാഅത്ത് ഇറക്കിയ പരിഭാഷ 100 ഇവിടെ. പരിഭാഷയിൽ ഓരോരുത്തരും ഓരോ മൗലവിമാരും ശൂന്യകളല്ലപ്പോ, മൗലവിമാർ അവർക്ക് തോന്നിയത് എഴുതിയിട്ടുണ്ട്, അപ്പൊ എന്റെ കയ്യിലുണ്ട്, അപ്പൊ പറയാൻ നേരം ചാത്തോണ്ടാ. അപ്പൊ അത് പറയണോ? വജുവുള്ള അള്ളാന്റെ മുഖം, എതുള്ള അള്ളാന്റെ കയ്യ്, മറ്റേ കാല് എന്നൊക്കെ പച്ച നുണ എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്നും ശരിയല്ല. അതുകൊണ്ട് ആ പരിഭാഷ സ്വീകരിക്കൂല. തഫ്സീർ വായിച്ചോളൂ, ഇങ്ങനെയൊക്കെ തഫ്സീർ ഇല്ലേ, ഞാൻ തഫ്സീറാണ് തരാലോ, പ്രാമാണിക തഫ്സീർ വായിച്ചോളൂ. ഏതെങ്കിലും മൗലവിമാരുടെ പരിഭാഷ അത് ഇവിടെ വായിക്കൂല, അത് നമുക്ക് രേഖയല്ല. അത് നമുക്ക് അതിൽ നമുക്ക് എതിരുണ്ടായത് കൊണ്ടല്ലോ നിങ്ങൾ അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. അല്ലല്ല, എനിക്ക് ബേജാറ് കുടിച്ചിട്ടുണ്ട്, എനിക്കറിയാം ബേജാറ് കുടുങ്ങും. നല്ലൊരു ഇരയെന്ന് നമുക്ക് രസമുള്ളൊരു ഇരയെന്ന് കിട്ടിയിട്ടുള്ളത്, അത് അതായത് ഞാൻ മുഖാമുഖം അൽഹംദുലില്ലാ അള്ളാഹുന്റെ തോഫി കൊണ്ട് 10-500 മുഖാമുഖം അള്ളാഹുവിന്റെ തോഫി കൊണ്ട് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിങ്ങനെ ഈ അസഹിഷ്ണുതയുള്ള ഒരാളെ ഞാൻ കിട്ടുന്നതാണ്, ഇത്ര ഒരു അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന നിങ്ങളെ കിട്ടിയത് സന്തോഷമുണ്ട്. എന്നാലും ഞാൻ പറയാണ്, നിങ്ങൾ പോകരുത്, അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ. നമ്മൾ പറഞ്ഞ എന്താ, പരിഭാഷ ഇവിടെ രേഖയല്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഉറപ്പാണ് ഞങ്ങൾ അംഗീകരിക്കൂല, യാതൊരു സംശയവും, ധൈര്യമായിട്ട് നിങ്ങൾ പറഞ്ഞോളി. പരിഭാഷ ഖുർആന്റെ അർത്ഥം അറിയില്ല, ഖുർആന്റെ പരിഭാഷയിൽ മൗലവിമാർ എഴുതിയത് ഞങ്ങൾ അംഗീകരിക്കൂല. ഇതിന്റെ അർത്ഥം സുന്നികളായ ആളുകൾ ഞാൻ പറഞ്ഞു, എന്തൊരു കഷ്ടമാണ് ഇതൊന്ന് പറയാൻ നിങ്ങൾ അനുവദിക്കൂലല്ലോ. അതിലാണ് നിങ്ങൾ, ഞാൻ എന്നെ പറയാൻ അനുവദിക്കണില്ലല്ലോ. നിങ്ങൾ പറയുമ്പോ ഞാൻ വളരെ സഹിഷ്ണുതയോടെ ഇരുന്ന് കേൾക്കുകയാണ്. ഞാൻ പറയുമ്പോ നിങ്ങൾ അത് നിങ്ങൾ കേൾക്കണില്ല എന്നല്ല, മറ്റുള്ളവരെ കേൾപ്പിക്കാൻ അനുവദിക്കുന്നില്ല. അതൊരു വലിയ ബുദ്ധിമുട്ട്, ഇത് അബൂജാലിന്റെ സ്വഭാവമാണ്. നിങ്ങൾ അങ്ങനെ ആകല്ലേ, നിങ്ങൾ അത്ര മോശമാവല്ലേ, നിങ്ങൾ പറഞ്ഞതൊന്ന് കേൾക്കില്ല. ഞാൻ ഈ വിഷയത്തിൽ ഇപ്പൊ എന്താ പറഞ്ഞത് ഇതൊന്ന് കേട്ടിട്ട് നിങ്ങൾ ഓതിക്കൊളി. എന്താ ഞാൻ പറഞ്ഞത്? നാളെ നേരം വെച്ച് പുതിയൊരു വിവാദമാക്കണ്ട. എന്താ ഞാൻ പറയുന്നത്? എന്താ എന്റെ ഉദ്ദേശം എന്താന്ന് അറിയാതെ നിങ്ങൾ പറയരുത്. ഞാൻ പറയുന്നത് ഖുർആൻ പരിഭാഷകൾ എന്ന് പറഞ്ഞാൽ അത് മൗലവിമാര് പലതും തിരികെ കയറ്റിയിട്ടുണ്ട്, പലതും പറയാനുണ്ട്, എനിക്ക് പറയാൻ കഴിയും. അപ്പൊ സുന്നി പണ്ഡിതന്മാരും എഴുതിയിട്ടില്ലേ, സുന്നി പണ്ഡിതന്മാര് പലരും ഖുർആനിന്റെ ആശയ വിവർത്തനം നടത്തിയിട്ടുണ്ട്, അത് ശരിയാണ്. അതല്ലാതെ പരിഭാഷ നേർക്ക് നേരെ പറ്റോ പറ്റൂലേ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ പണ്ഡിതന്മാർക്കിടയിൽ വലിയ വിവാദം നടന്ന കാര്യമാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ കാലത്ത്. അതുകൊണ്ടാണ് ഞങ്ങളത് പറയുന്നത്. പരിഭാഷ നമ്മുടെ രേഖയല്ല, നമ്മക്ക് രേഖ ഏതാ? ഒന്ന് ഖുർആനാണ്. ഖുർആന്റെ തഫ്സീറുകൾ നിങ്ങൾ പറഞ്ഞോളി, പരിഭാഷ പറയല്ലേ, അതാണ് ഇതിന്റെ അർത്ഥം. അതല്ലാതെ ഇപ്പൊ ഇതിന്റെ അർത്ഥം ആ അപ്പൊ സുന്നികൾക്ക് കുറെ പരിഭാഷ ഉണ്ട്,
ആ പരിഭാഷകളൊക്കെ തെറ്റാന്ന് അലവി സഖാഫി പറഞ്ഞു എന്ന് ഇനി നാളെ പ്രസ്താവിക്കണ്ട. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, ഞാൻ അങ്ങനെ പറയുകയും ഇല്ല. ഞാൻ പറഞ്ഞത് എന്താ, പരിഭാഷ ഞങ്ങൾ ഇവിടെ അംഗീകരിക്കൂല, അതാ പറഞ്ഞത്. അല്ലാതെ പരിഭാഷ എല്ലാം സുന്നി പണ്ഡിതന്മാർ എഴുതിയ പരിഭാഷയെല്ലാം ഏതാകുന്നു ഒക്കെ തെറ്റാകുന്നു എന്ന് അലവി സഖാഫി പറഞ്ഞിട്ടില്ല, ഇതുവരെയും പറഞ്ഞിട്ടില്ല, ഇവിടെ വെച്ചും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് എന്താ, പരിഭാഷ ഞങ്ങൾ ഇവിടെ രേഖയായി അംഗീകരിക്കൂല, അതിപ്പോഴും അംഗീകരിക്കൂല. രേഖ എന്താ, ഒന്ന് ഖുർആൻ കണ്ടോ, ഖുർആൻ മനസ്സിലാക്കാൻ തഫ്സീറുകളാവാം, പരിഭാഷ സ്വീകരിക്കൂല. പിന്നെ ഹദീസ്, ഹദീസ് സ്വീകരിക്കാൻ അതിന്റെ ശരഹുകളാവാം, വ്യാഖ്യാനങ്ങളാവാം, ഇമാമുകൾ എഴുതിച്ച വ്യാഖ്യാനാവാം, മൗലവിമാർ എഴുതിയ പരിഭാഷ ഞങ്ങൾ സ്വീകരിക്കൂല. മൂന്നാമത്തെ പ്രമാണം ഏതാ, ഇജ്മാ ആണ്, അതാവാം. അതുപോലെ ഖിയാസ് ആവാം, അതിനൊന്നും കുഴപ്പമില്ല. ഇതല്ലാതെ സുന്നി പണ്ഡിതന്മാർ എഴുതിയ പരിഭാഷ ഒക്കെ തെറ്റാന്ന് അലവി സഖാഫി പറഞ്ഞു എന്ന് ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾ അങ്ങനെ ഒച്ചണ്ടാക്കുക എന്നല്ല, അങ്ങനെ കീഴ്വായി പോളിന്റെ കുറെ ഒച്ച, അതുപോലെ അല്ലാതെ ആരാ അത് കൂട്ടുക. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ, ഞാൻ പറഞ്ഞത് എല്ലാരോടും ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്, ഞാൻ പറഞ്ഞ ആദ്യം മുതലേ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ ഞാൻ പറഞ്ഞത് വീണ്ടും പറയുന്നു, മുജാഹിദ് മൗലവിമാർ എഴുതിയത് ഒരുപാട് പരിഭാഷയിൽ തെറ്റുകൾ തന്നെ ധാരാളം ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. സുന്നി പണ്ഡിതന്മാർ എഴുതിയ പരിഭാഷ, ആ പരിഭാഷ ഞങ്ങൾ ഇവിടെ രേഖയായി അംഗീകരിക്കൂല. അതേ അവസരത്തിൽ സുന്നി പണ്ഡിതന്മാർ എഴുതിയ ഖുർആനിന്റെ ആശയ വിവർത്തനങ്ങളുണ്ട്, അത് രണ്ടും രണ്ടാണ്, അത് മനസ്സിലാക്കണം. അത് ചർച്ച ചെയ്യുന്ന സമയമല്ല ഇവിടെ. ആശയ വിവർത്തനമായി പറഞ്ഞ കുറെ സംഗതികളുണ്ട്, അത് തെറ്റാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അത് ഇവിടെ ഞങ്ങൾക്ക് രേഖയല്ല. രേഖ ഏതാ, ഖുർആൻ. ഖുർആൻ മനസ്സിലാക്കാൻ തഫ്സീർ. പിന്നെ ഏതാ രേഖ, ഹദീസ്. അത് മനസ്സിലാക്കാൻ ഹദീസിന്റെ വ്യാഖ്യാനങ്ങൾ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ചോദിക്കാം. വിഷയങ്ങൾ ആകെ എല്ലാവരും തിരിയുന്ന പോലെ തന്നെ ഞാൻ സംസാരിക്കുന്നത്. നാട്ടിനെ പട്ടിയാക്കി നിങ്ങൾ ഒറ്റക്ക് സംസാരിക്കേണ്ടതില്ല. ഇതൊക്കെ എല്ലാവർക്കും തിരിയുന്ന കാര്യമാണ്. വെറുതെ നമ്മൾ പരിഹാസ്യനാവുകയും വേണ്ട എന്ന് സൗമ്യമായി നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. ചോദിക്കും, മൂപ്പര് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പ്രസക്ത ചോദ്യമാണെങ്കിൽ മൂപ്പര് ചോദിക്കണം എന്ന് എന്റെ അഭിപ്രായം. ഡയലോഗ് വേണമെന്നില്ല, അത് നമ്മൾ അതിനു വേണ്ടിയല്ലോ ഈ പരിപാടി സംഘടിപ്പിച്ചത്. രേഖയായിട്ട് അംഗീകരിക്കൂല. ഞാൻ പറയണ്ടേ, നിങ്ങൾ ചോദിച്ചതിന് മറുപടി പറഞ്ഞു. പരിഭാഷകൾ അംഗീകരിക്കണില്ല എന്ന് ഇവിടെ ഒരു മിനിറ്റ്, എത്ര വട്ടം പറഞ്ഞു അംഗീകരിക്കുന്നില്ല. സ്വഭാവം പുറത്തു വന്നു ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ അങ്ങനത്തെ ആസിക്കറിയ ചൂടാവും. ഇവിടെ ഞാനല്ലാത്ത ഒരാളാണ് ഇത് നിർത്തിയിട്ടുണ്ടാവും. കേട്ടവർക്ക് തിരിയണ്ടേ, കേട്ടവർക്ക് തിരിയണ്ടേ, കേട്ടവർക്ക് തിരിയണം. വെരി 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 ഗുഡ്, തെറ്റിയട്ടെ. നിങ്ങൾ ചോദിച്ചു, അത്ര നമുക്ക് ആവശ്യം. ജനങ്ങളെ പഠിപ്പിക്കല, ഞങ്ങളെ ചോദിച്ചു ജനങ്ങളെ പഠിപ്പിക്കല. അത് മനസ്സിലായിക്കണെങ്കിൽ ഞാൻ ചോദിച്ചോളൂ. മൈക്ക് ഓഫ് ആകല്ലേ, എവിടെ കൂടുതൽ മൈക്കിന് ഇടക്കുണ്ടായിരുന്ന കുഴപ്പമാണ്. അതുപോലെ കുറ്റപ്പെടുത്തി ഞങ്ങളെ കൂടെ കുറുകാൻ തലക്കെന്ന് ഓദിപ്പിക്കണം. ഞങ്ങൾ ഓദിട്ടാ വരുന്നത്, ഞങ്ങൾ ഞങ്ങൾ പറയില്ല. ഞങ്ങൾ എനിക്കറിയത്, കാരണം മൂപ്പര് എന്താ ഇതുങ്ങള്. ഏയ് ഇവിടെ എന്താ അറിയോ, ചോദ്യം ഞങ്ങൾ പറഞ്ഞു, ഉത്തരവ് ഞങ്ങൾ പറഞ്ഞു, അതിന് ഈ വലിപ്പം വേറെ ആളോ കണ്ടി വരും. അതല്ല തമാശ. ഇങ്ങക്ക് ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഞങ്ങൾ ഓദിയത് മറുപടിയാണ്. മറുപടി മറുപടി ആകുന്നുണ്ടോ ഇല്ലേ, ഇത് മരിച്ചവർ ഉൾപ്പെടുവോ ഇല്ലേ. ഞാനിത് 300 കിതാബ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു, ഒരൊറ്റ കിതാബ് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ മറ്റു കിതാബുകൾ ഇവിടുത്തെ കൈവശം ഓദിയിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളൂ, വായിച്ചിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളൂ. ഈ വലവന്നവും ഇവലമും അമ്പുസവും ജാഹൂക്ക എന്ന ആയത്തനുസരിച്ച് തന്നെ വഫാത്തായ നബി തങ്ങൾ അരികിൽ പോകാം എന്നതിന് ഈ ആയത്ത് രേഖയാണ്. എന്ത്, ഒരൊറ്റ കിതാബേ അലവി സഖാഫി വായിച്ചിട്ടുള്ളൂ. കിതാബുകളുടെ പട ഞാൻ ഇവിടെ ഉണ്ട്. നിങ്ങളാ കരുതിയ ആളല്ല, നിങ്ങളാ കരുതിയ വമ്പിലേ വന്നേക്കാനുള്ള രാഹത്താകാതെ കരുതി. അതിന് ഈ വലിപ്പുള്ള വേറെ ആളെ നോക്കേണ്ടി വരും. മനസ്സിലായ നിങ്ങളെ പരിഭാഷ വായിച്ചിട്ട് പരിഭാഷമ കടന്ന് കെട്ടിത്തിരിയാൻ കരുതിനെ. ജാഹിലുകളായ മൗലവിമാരുണ്ടാവും, അവിടെ പോയി കൊളി. വിവരമുള്ളവരെ നിങ്ങൾ കണ്ടിട്ടില്ല. അൽഹംദുലില്ലാ, ഇന്ന് നിങ്ങൾ ഏതായാലും കണ്ടു. വലില്ലാഹിൽ ഹംദ്. ഇപ്പോഴേ നിങ്ങൾ വിവരം മനസ്സിലാക്കിയിട്ടുള്ളൂ. ഇങ്ങനെ നിങ്ങൾ പഠിക്കും, ഓരോന്നോരോന്ന് ബോധ്യപ്പെടും. ഇൻഷാല്ലാ. അടുത്ത ചോദ്യം ചോദിച്ചോളി. ബാറക്കല്ലാഹു ഫീകും. ഒന്നിന് തീരുമാനമായി. ഇനി ഞാൻ പറയാം, ഒന്നെടുത്താ ഇമാം നവവിയുടെ ആൾക്കാർ ഒറ്റ പോയിന്റ്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, എന്റെ കയ്യിൽ ഒരു കിതാബ് മാത്രമല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ ഭാഗത്തേക്ക്
മുപ്പത്തിയാറാമത്തെ വചനം ഇതിൽ പറയുന്നത് എന്താ കേട്ടോളൂ, ഇതാണ്ടോ അല്ലാഹുമ്മ ഇതേ ആയത്തോന്നിട്ട് നോക്കിങ്ങള് ഇതേ ആയത്തോന്നിട്ട് വലവന്നഹും ഇല്ലലമു അംസഹും ജാഗൂക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂലു ലബജദുല്ലാഹ തവ്വാബർ റഹീമാ. എല്ലാരും ഇരിക്കണം. അത് ചോദ്യം മുട്ടിയപ്പോ മൂപ്പര് പോയതാ. പഴയകാലത്തൊക്കെ ഉത്തരം മുട്ടല, അപ്പൊ അങ്ങനെയല്ല. അപ്പൊ ചോദ്യം മുട്ടല, ചോദ്യം മുട്ടിയപ്പോ മൂപ്പര് പോയി. സാധു മൂപ്പര കരുതിയ വമ്പ് ഇവിടെ നടക്കണില്ല. കരുതിയ ഉഷാര് വയനാട്ടിൽ കല്യാണത്തിനായി മാരിയ. വയനാട്ടിൽ കല്യാണം എവിടെ കഴിഞ്ഞ വയനാട്ടിൽ എന്തിനാ കല്യാണത്തിനാ? അവിടെ വയനാട് എത്തി തണുപ്പൊക്കായി മൂക്കടച്ചു ചോടടച്ചു ആകെ അടച്ച് തിരിച്ചു വരുമ്പോ എവിടുന്നാ വരുന്നത്? വയനാട്ടിന്ന. എന്ത പരുവത്തിലായി ഇപ്പൊ അദ്ദേഹം. അതുകൊണ്ട് ചോദ്യം മുട്ടി പോവാണ് ആ സാധു. പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, പുതിയ ചോദ്യമുണ്ടെങ്കിൽ ഇനിയും അയാൾ വരണമെന്നാണ് നമ്മൾ പറയുന്നത്. പരിഭാഷ അതിവിടെ രേഖയല്ല. ഖുർആനുണ്ടോ, ഹദീസുണ്ടോ, പ്രമാണുണ്ടോ, വരട്ടെ ഇങ്ങോട്ട്. ഞങ്ങൾ പറയുന്നത് ശരിയല്ലെങ്കിൽ ഞങ്ങളെ ഇരുത്തി പൊരിക്കട്ടെ, അതല്ലേ വേണ്ടത്. പക്ഷെ ഈ നാല് മൗലവിമാരെ പരിഭാഷ വായിച്ചിങ്ങാണ്ട് ആ പരിഭാഷ കൊണ്ട് അത് ഈ വിവരമുള്ളവരെ മുമ്പിൽ നടക്കൂല. കുത്തി ഓരോ പരിഭാഷ ഓരോ മൗലവിമാർ തോന്നിയത് എഴുതി വെച്ചുകൊണ്ട് മുസ്ലിം ജനസാമാന്യത്തെ വഞ്ചനയിൽപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദുരന്താ നമ്മൾ കാണുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് പരിഭാഷ രേഖയല്ല, ഖുർആനാണ് രേഖ. ഖുർആൻ മനസ്സിലാക്കാൻ തഫ്സീർ ഉണ്ടോ? വായിച്ചോളി, അതല്ലേ. ഇനി നിങ്ങൾ നോക്ക്, ഇതാ ഇമാം ബഹുമാനപ്പെട്ട ഖൗസുല്ലാഹും ഷെയ്ഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ കിതാബാണിത്. ഇതിൽ പറയുന്നത് എന്താ? വലൗ അന്നഹും മിന്നരമു അംസഹും ജാഗൂക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂലു ലബജദുല്ലാഹ തവ്വാബർ റഹീമാ. ഈ ആയത്തോതിയിട്ട് പറയാട് വൈനി അതൈതുക ബൈതക തായിബൻ മിൻ ദുനൂബി മുസ്തഗ്ഫിറാ. നബിയേ, ഞാനിതാ തങ്ങളെ അരികിൽ തങ്ങളെ ദേഹത്തിൽ ഞാൻ എത്തിയിരിക്കുന്നു. മുസ്തഗ്ഫിരൻ, ദോഷം പൊറുപ്പിക്കുന്നവനായിട്ട് എത്തിയിരിക്കുന്നു നബിയേ. ഫസ്അലുക, അതുകൊണ്ട് ഞാനിതാ നബി സല്ലല്ലാഹു ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഖൗസുല്ലാഹും ഷെയ്ഖ് ജീലാനി പറയാണ്, അല്ലാഹുമ്മ ഇന്നി അതവജ്ജഹു ഇലൈക ബി നബിയ്ക അലൈഹി സലാമുക നബിയ റഹ്മാ. കാരുണ്യത്തിന്റെ പ്രവാചകരായ നബിയേ, തങ്ങളെ കൊണ്ട് ഞാൻ മുന്നിടുന്നു യാ റസൂലല്ലാ. ഓ അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി അതവജ്ജഹു ബികയിലാ റബ്ബി, ഞാൻ തങ്ങളെ കൊണ്ട് എന്റെ റബ്ബിലേക്ക് മുന്നിടുന്നു. ലിഗ്ഫിറ ലീ ദുനൂബി. എല്ലാ ഇമാമികളും ഈ ആയത്തോതിട്ട. ബഹുമാനപ്പെട്ട ഇമാം നവവിയുടെ അല്ല അദ്കാരാണ്. ഈ അദ്കാരിൽ പറയുന്നു, നോക്ക് നിങ്ങൾ, ഇതിലും പറയുന്നത് അങ്ങനെയാണ്. വലൗ അന്നഹും ഇല്ലലമു അംസഹും ജാഹൂക, ഈ ആയത്തോതിട്ട് വഫാതായ നബി തങ്ങളെ അരികിൽ, വഖദ് ജിഗ്തുക മുസ്തഗ്ഫിറൻ മിൻ ദംബി മുസ്തശ്ഫിയൻ ബിക ഇലാ റബ്ബി, ദോഷം പൊറുപ്പിക്കാനാണ് നബിയെ ഞാൻ വന്നിട്ടുള്ളത്. ഈ ആയത്ത് അതിനും തെളിവ്. മുസ്തശ്ഫിയൻ ബിക, തങ്ങളെ കൊണ്ട് റെക്കമെൻഡ് തേടിക്കൊണ്ടാ ഞാൻ വന്നിട്ടുള്ളത് നബിയേ. ഇതേ ആയത്ത് തന്നെ നോക്കുക. അപ്പൊ അത് ഞങ്ങൾ വെറുതെ പറയല്ല. ഈ ആയത്ത് ജീവിച്ചിരിക്കുന്ന ആളുകളിലേക്ക് മാത്രമാകുന്നു എന്നത് മുജാഹിദുകളുടെ മാത്രം സഹോദരങ്ങളെ ദുർവ്യാഖ്യാനമാണ്. സർവ ഇമാമിങ്ങളും ഈ ആയത്ത് പറഞ്ഞുകൊണ്ടാണ് മരണപ്പെട്ടുപോയവരെ, മരണപ്പെട്ടുപോയ ഹബീബിനല്ല, ഈ ആൾക്കാരെ വിളിച്ചു വരുത്തി എന്തിനാ? ചോദ്യങ്ങൾ പറയാ, നിങ്ങൾ എത്ര ചോദിച്ചോളൂ, എനിക്ക് സന്തോഷമുള്ള ഒരു ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടുന്ന് അങ്ങനെ പറയും. പക്ഷെ വിഷയം എന്താ? ഡയലോഗ് എടുത്ത് ഈ ആവശ്യമില്ലാത്ത ആളുകളെ പറ്റി അതിനോട് എനിക്ക് താല്പര്യമില്ല. അത് നിങ്ങൾ പറഞ്ഞത് ശരിയുമാണ്. ചോദിച്ചോളൂ. ഞാൻ ചോദിക്കാൻ പോകുന്നത്, ഖബറില് അള്ളാഹുവിന്റെ റസൂലിന്റെ റൂഹ് എല്ലാ സമയത്തും, ഇനി റസൂലിന്റെ ആവട്ടെ ഇനി സാധാരണ മനുഷ്യന്മാരുടെ, എല്ലാ സമയത്തും ആ റൂഹ് ഖബറിൽ നിലകൊള്ളുന്നുണ്ടോ എന്നാണ് എന്റെ ഒരു ചോദ്യം. എല്ലാ ചില സമയത്ത് മാത്രമാണോ എല്ലാ സമയത്തുമാണോ? അതാണ് ഒരു ചോദ്യം. ആയിക്കോട്ടെ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റൂഹ് എല്ലാ സമയത്തും ഖബറിലുണ്ടോ എന്ന് വെച്ചാൽ, ആത്മാവ് ഉള്ള അവസ്ഥയിലുള്ള ശരീരമാണോ ഹബീബിനുള്ളത് എന്നതാണ് ചോദ്യം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, അൽ അംബിയാഉ അഹ്യാഉ ഫീ ഖുബൂരിഹിം, അമ്പിയാക്കൾ
അവരുടെ കബറുകളിൽ ജീവിച്ചിരിക്കുന്നവരാണ്. യുസല്ലൂന, അവർ നിസ്കരിക്കുന്നവരാണ്. വയഹജ്ജൂന, ഹജ്ജ് ചെയ്യുന്നവരാണ്. എന്ന് വെച്ചാൽ അമ്പിയാക്കൾക്ക് അവരുടെ ബർസഖിയായ ലോകത്ത് സുഹദാക്കൾ. മരിച്ചവര് എന്ന് വിചാരിക്കരുത്, അവര് ആണ്, അവര് ജീവിച്ചിരിക്കുന്നവരാണ്. ഈ ഹയാത്തുള്ളവരാണ് എന്ന് പറയുമ്പോ സ്വാഭാവികമായും റൂഹുമായിട്ട് ആത്മാവുമായിട്ട് അവരുടെ ശരീരത്തിന് കണക്ഷൻ ഉണ്ട്, ഖബർ ജീവിതത്തിൽ കണക്ഷൻ ഉണ്ട് എന്നതാണ് അതിനുള്ള ഒരു മറുപടി. മാത്രമല്ല, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലോകത്ത് ആര് എനിക്ക് സലാം പറയുന്നുണ്ടോ ആ സലാം പറയുന്ന സമയം പ്രതികരിക്കാൻ എനിക്ക് അറിയാൻ അല്ലാഹു തആല അവസരം നൽകിയിട്ടല്ലാതെ ഇല്ല. എന്ന് വെച്ചാൽ എന്റെ റൂഹ് ആ സമയത്ത് സജീവമായിട്ടുണ്ടാകും എന്നാണ് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഇത് ഉദ്ധരിച്ചു കൊണ്ട് പറയുന്നു, വളരെ കൃത്യമായി കൊണ്ട് തന്നെ പറയുന്നു. ഇതുകൊണ്ടുള്ള ഉദ്ദേശം എപ്പോഴും ജീവിച്ചിരിക്കുന്നവരാണ്. കാരണം ഇവിടെ കരുവന്തുരുത്തിക്കാർ മാത്രമല്ല റസൂലുള്ളാഹി സലാം പറയുന്നത്, ജി എം ടി അനുസരിച്ച്, ഗ്രീനിച്ച് മെറിഡിയൻ ടൈം അനുസരിച്ച് ലോകത്തിന്റെ വൈവിധ്യ രാജ്യങ്ങളിൽ എപ്പോ നബി തങ്ങൾക്ക് സലാം പറയുമ്പോഴും ഹബീബായ നബി തങ്ങൾ അറിയുകയാണ്. അത് ഉദ്ധരിച്ചിട്ടാണ് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു, ഇങ്ങനെയാണെങ്കിൽ എപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് റദ്ദല്ലാഹു റൂഹി എന്ന് പറയാൻ കാരണം? വൽ മുറാദു ബിറദ്ദി റൂഹി ഹാഹുന, ഇവിടെ റൂഹിനെ മടക്കുക എന്ന് പറഞ്ഞാൽ, അൽ ഫറാഹു മിൻ ശുഗലിഹി അല്ലദീ ഹുവ ബിൽ ബർസഖി, ആത്മീയ ലോകത്ത് അവിടുന്ന് ഒരുപാട് പ്രവർത്തനങ്ങളിലാ, അതിൽ നിന്ന് ഒന്ന് ഇങ്ങോട്ട് ശ്രദ്ധിക്കും എന്നാണ് അതിന്റെ അർത്ഥം. മിനൽ നദ്രി ഫീ അഅമാലി ഉമ്മതിഹി, അല്ലാഹുവിന്റെ റസൂൽ ഉമ്മത്തിന്റെ അമലുകൾ വീക്ഷിക്കുന്നുണ്ട്. സൂറത്തു തൗബയുടെ 105-ാമത്തെ ആയത്തിൽ അതുണ്ട്. വൽ ഇസ്തിഗ്ഫാരി ലിമുസീഇഹിം, അതിൽ നിന്ന് തെറ്റ് ചെയ്ത് തെറ്റ് പ്രവർത്തിച്ച ആളുകൾക്ക് അല്ലാഹുവിന്റെ റസൂൽ റെക്കമെന്റ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വദ്ദുആഇലി കശ്ഫിൽ ബലായിഹിം, മുസീബത്തുകൾ തട്ടി നീങ്ങാൻ അല്ലാഹുവിന്റെ റസൂൽ ഇടപെടുന്നുണ്ട്. വത്തറത്തുനി ഫീ അഖ്താരിൽ അർദി ബിഹുലൂലിൽ ബറക, ലോകത്തിന്റെ വൈവിധ്യ മേഖലകളിൽ ഹബീബായ നബി തങ്ങളുടെ ആത്മീയ സാന്നിധ്യമുണ്ട്. ഇങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി തങ്ങളെ പോലെ, ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പണ്ഡിതന്മാർ കൃത്യമായി പറയുന്നു. അപ്പൊ എപ്പോഴും ലോകത്തെ മനസ്സിലാക്കാൻ അറിയാനുള്ള പവർ, അതുകൊണ്ടാണ് ഇന്നാ അർസൽനാക ഷാഹിദ, ഖിയാമത്ത് നാൾ വരെയുള്ള ജനവിഭാഗങ്ങളുടെ കർമ്മങ്ങൾ നോക്കി വിലയിരുത്താനാണ് നബിയെ അങ്ങയെ നാം നിയോഗിച്ചിട്ടുള്ളത്. ആയത്തുകൾ ഒരുപാടുണ്ട്, അതാണ് അതിനെ കുറിച്ച് മറുപടി പറയാനുള്ളത്. സാധാരണക്കാരന്റെ റൂഹിനെ കുറിച്ച് ഉസ്താവൊന്നും പറയണം, എല്ലാ സമയത്തും ഉണ്ടെന്നുള്ള സാധാരണക്കാരായ ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഏത് സുഹദാക്കളുടേതാവട്ടെ, എല്ലാ സുഹദാക്കളെ പറ്റി ജീവിച്ചിരിക്കുക മുഅ്മിനീങ്ങളായ ആളുകളുടെ റൂഹ് ഇല്ലിയീനുമായി ബന്ധപ്പെടുകയാണ്. സ്വർഗത്തിലൊരു മേഖലയാണ് ഇല്ലിയീൻ. എന്നാൽ ഇല്ലിയീനുമായി ബന്ധമുണ്ടെങ്കിൽ തന്നെ മുഅ്മിനീങ്ങളുടെ ആത്മാവിന് മൂന്ന് ഘട്ടമാണുള്ളത്. ഒന്ന്, വെള്ളിയാഴ്ച രാവ് പോലെയുള്ള ദിവസങ്ങളിൽ പ്രത്യേകം കണക്ഷനും, ദിവസവും രാത്രികളിൽ ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഒരു ഖബറിന്റെ ഉള്ളിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നത് കേട്ടത് തിർമിദി ധരിക്കുന്നു. അതിന്റെ മറ്റൊരു റിപ്പോർട്ടിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു സഹാബി വന്ന് പറയുന്നു, ഖബറിന്റെ ഉള്ളിൽ നിന്ന് നല്ല ഈണത്തിൽ ശബ്ദം കേൾക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞപ്പോ അല്ലാഹു റസൂൽ പറഞ്ഞു, മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കർമ്മമാണ് അവിടെ നിന്ന് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ആ കർമ്മവുമായി ബന്ധപ്പെടാൻ അല്ലാഹു അവസരം
നൽകുമെന്നാണ്. എന്ന് വെച്ചാൽ മഗ്രിബിന്റെയും സുബഹിയുടെയും ഇടയിൽ പ്രത്യേക കണക്ഷൻ ഉണ്ടാകുമെന്നാണ്. എന്നാൽ പാപ്പയുടെ ഖബറിന്റെ അടുക്കൽ, മുഅ്മിനീങ്ങളുടെ ഖബറിന്റെ അടുക്കൽ നമ്മൾ എപ്പോ പോയി സലാം പറഞ്ഞാലും ആ സലാം അറിയാനുള്ള ഒരു കണക്ഷൻ ഖബറുമായി അവർക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് വഖുലി അമലു ഫസയറ അല്ലാഹു അമലകും വറസൂലുഹു വൽമുഅ്മിനൂന ഫസതുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ. സൂറത്തു തൗബ 105-ാമത്തെ ആയത്തിൽ പറഞ്ഞു മുഅ്മിനീങ്ങളും കാണും. അവിടെ ഇമാം അഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹു തിരിച്ച ഹദീസ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തഫ്സീർ ഇബ്നു കസീർ അടക്കമുള്ള ഗ്രന്ഥങ്ങളിലും ഉണ്ട് എന്നാണ് ഇതിനെക്കുറിച്ച് പറയാൻ. ഈ ഖബറിൽ വെച്ച് ഖബറിൽ വെച്ചിട്ട് ഒരു മനുഷ്യൻ മരണത്തോടടുത്ത് കഴിഞ്ഞാൽ മരണം വരെ അവന്റെ അമലുകൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ, പിന്നെ തൗബ സ്വീകരിക്കില്ല, മരണത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തൗബ സ്വീകരിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം നാളെ റസൂലുള്ളാഹിനോട് തന്നെ ഷഫാത്ത് ചെയ്യുമ്പോൾ റസൂലുള്ളാഹ് സുജൂദ് ചെയ്യുന്ന സമയത്ത് ഇർഫ റസക്ക എന്ന് പറയുന്നു. അപ്പം നബിയെ തങ്ങൾക്ക് എന്താ വേണ്ടത് ഇപ്പൊ ചോദിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ മരണത്തോട് കൂടിയിട്ട് നമ്മളെ അമലുകളെല്ലാം കഴിഞ്ഞു, ആ മരിച്ചു കഴിഞ്ഞാല് പിന്നെ എങ്ങനെയാണ് ഈ ഖബറിൽ നിസ്കാരവും ഖുർആനോത്തും അതൊക്കെ ആയിട്ട് എങ്ങനെയാണ്? പിന്നെ ഇവിടെ ഓതുന്നു നിസ്കരിക്കുന്ന ടൈമല്ല, നിങ്ങൾ ഇഹലോകത്ത് വെച്ച് ഇഹലോകത്ത് വെച്ച് ചെയ്ത അമലിനുള്ള പ്രതിഫലം നൽകുന്ന സമയമാണ്, പിന്നെ അവിടെ ഓതിന്റെ നിസ്കാരത്തിന്റെയും സമയമല്ലാന്ന് പഠിപ്പിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ചെയ്ത അമലിന്റെ സവാബിന്റെ ഇത് സ്വീകരിക്കുന്ന സമയമാണ് ആ സമയം, പിന്നെ എങ്ങനെ അവിടെ നിസ്കാരവും നോമ്പും ഉണ്ടാവുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒന്ന് പറഞ്ഞു സഹോദരന്റെ ചോദ്യം കൃത്യമാണ്. ഇതാ മാത്രം ആദം മനുഷ്യൻ മരണപ്പെട്ടാൽ അമലുകൾ മുറിയും എന്ന് വെച്ചാൽ തക്ലീഫിന്റെ ദാറ് ശരഅ കൊണ്ടുള്ള നിർദ്ദേശം അമല് ചെയ്യാനുള്ള നിർദ്ദേശമുള്ളത് ഈ ദുനിയാവാണ്. വഫാത്തോടുകൂടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പിരിയുന്നതോടുകൂടെ അടിമ ഉടമയുടെ മുമ്പിൽ ചെയ്യേണ്ട കർമ്മങ്ങൾ അതിനുള്ള അവസരം നിലച്ചു പോയില്ലേ, പിന്നെ ഖബറിൽ നിസ്കരിക്കും എന്നുള്ളതിന് എന്ത് പ്രസക്തിയാണുള്ളത്? അങ്ങനെ അമല് മുറിഞ്ഞു പോയില്ലേ എന്നാണ് സൂചിച്ചിലെ ചോദ്യം. എന്നാൽ കീർത്തന ശരണുകൊണ്ടുള്ള കീർത്തന ഇബാദത്തുകൊണ്ടുള്ള നിർദ്ദേശം, ആ നിർദ്ദേശം അനുസരിച്ചുള്ള പ്രവർത്തനം, അതാണ് ദാറു തക്ലീഫ് ദുന്യവിയായ ലോകത്ത് നടക്കുന്നത്. എന്നാൽ ആ ഇബാദത്തിൽ ആനന്ദം കണ്ട ആളുകൾ അവർക്ക് ചില ആവശ്യങ്ങളും അവർക്ക് ചില സ്വഭാവങ്ങളും അവർക്ക് ചില താല്പര്യങ്ങളും അള്ളാഹു മാനിച്ചു കൊടുക്കും. ഏതുപോലെ സ്വർഗത്തിൽ അങ്ങാടിയുണ്ട്, ദുന്യാവിൽ കച്ചവടം സ്വാലിഹായ നിലക്ക് ചെയ്ത ആളുകൾ സ്വർഗത്തിലും കച്ചവടം ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടും എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. എന്നുവെച്ചാൽ സ്വർഗത്തിൽ ഇപ്പൊ സാധനങ്ങൾ വാങ്ങേണ്ട ആവശ്യമുണ്ടോ? കരുതിയതൊക്കെ കിട്ടും. എന്നാലും അങ്ങനെ താല്പര്യമുള്ള ആളുകൾക്ക് അതിനുള്ള അവസരം നൽകും അള്ളാഹുവിന്റെ റസൂൽ. അവിടുന്ന് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ കിതാബുൽ ഫളാഇൽ എന്ന അധ്യായത്തിൽ, സഹീഹ് മുസ്ലിമിന്റെ കയ്യിൽ കിതാബുൽ ഫളാഇൽ എന്ന അധ്യായത്തിൽ പറയുന്നു, മറത്തു അലാ ഖബരി മൂസാ, മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഖബറിന്റെ അരികിലൂടെ ഞാൻ നടന്നു, അങ്ങനെ നടന്നപ്പോ മൂസാ നബി അലൈഹി സ്വലാം, റഅയ്തു മൂസാ ഖായിമൻ യുസല്ലി ഫീ ഖബരിഹി, ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. സഹീഹ് മുസ്ലിമ നിന്ന് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. എന്ന് വെച്ചാൽ നിസ്കാരം എന്നാൽ അല്ലാഹുവോടുള്ള ഒരു സംഭാഷണം, ദുന്യവിയായ ജീവിതത്തിൽ സംഭാഷണം ചെയ്ത് ഊതി തീരാത്ത ആളുകൾ ഖബറിലും. അതുകൊണ്ട് ആ സാബിത്തുൽ മുനാനി റളിയല്ലാഹുവിനെ അവിടുന്ന് ആവശ്യപ്പെട്ടത്, അല്ലാഹുവേ മൂസാ നബിക്ക് കൊടുത്ത പവർ ഈ ഉമ്മത്തിൽ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്കും അവസരം നൽകണം. അൽബിദായത്തു ബിന്നിഹായിൽ കാണാം, സാബിത്തുൽ മുനാനി തങ്ങളുടെ ഖബർ എന്തോ ആവശ്യത്തിന് വിലപിടിപ്പുള്ള എന്തെങ്കിലും വസ്തുക്കൾ അകപ്പെട്ടാൽ മാന്താന്നാണല്ലോ മസല, മാന്തി നോക്കുമ്പോൾ അവിടുന്ന് നിന്ന് നിസ്കരിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടു എന്ന് ഇബ്നു കസീർ അൽബിദായ റിപ്പോർട്ട് ചെയ്തത് കാണാം. ചുരുക്കി പറഞ്ഞാൽ അമലിൽ ആനന്ദം കണ്ടെത്തിയ ആളുകൾക്ക് ഉള്ളൊരു അവസരം നൽകലാണ്. യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ പറ്റി സഹീഹ് മുസ്ലിമിൽ കാണാം, അവിടുന്ന് തൽബിയത്ത് ചൊല്ലുന്നത് രൂപത്തിൽ യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ ഞാൻ കണ്ടു എന്നുള്ളത് പറഞ്ഞതായി കാണാം. അങ്ങനെ ഒരുപാട് പ്രവാചകന്മാർ അല്ലംബിയാഉ അഹ്യാഉ ഫീ ഖുബൂരിഹിം ജീവിച്ചിരിക്കുന്നവരാണ്, യുസല്ലൂന അവർ നിസ്കരിക്കുന്നുണ്ട്, ഹജ്ജും ചെയ്യുന്നുണ്ട് എന്ന് വരെ ഇമാം ബൈഹഖി തങ്ങളെ പോലെയുള്ള ആളുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അത് ഒരുപാട് കൃത്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതിനുള്ള അവസരം അള്ളാഹു കൊടുക്കുകയാണ്. നബി തങ്ങൾ ഹിയ അൽമാനിയ അൽമുജിയ, അത് അബദ്ധമാണെന്നല്ല, തബാറ സൂറ ഖബറിന്റെ ഉള്ളിൽ ഓതുന്നത് കേട്ടു നടന്ന
സഹാബിയോട് പറഞ്ഞത് അത് നല്ല സംഭവമാണ്, അത് നല്ല സംഭവമാണ്, അതിനുള്ള അവസരം അള്ളാഹു നൽകും എന്ന് തന്നെയാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്. അത്തഹിയാത്തിലുള്ള അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുമ്പോൾ റസൂലുള്ള നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഇത് അല്ല. റസൂലുള്ള ഞാൻ ഇപ്പൊ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട് എന്നതാണോ അതിന്റെ വിവക്ഷ എന്താണെന്നൊന്ന് വിശദീകരിച്ചു തന്നാ നന്നായിരുന്നു. ഏതൊരു വിശ്വാസി എനിക്ക് സലാം പറയുന്നുണ്ടോ അത് എനിക്ക് എനിക്ക് എത്തിക്കപ്പെടുന്നുണ്ട്, എനിക്കത് എത്തുന്നുണ്ട്, ഞാൻ അത് അറിയുന്നുണ്ട്. ഹബീബ് റസൂലുള്ളാഹി അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നൊരാൾ പറയുമ്പോ നബിയെ അങ്ങേക്ക് അള്ള രക്ഷ നൽകട്ടെ എന്ന് അള്ളാഹുവോട് നബി തങ്ങൾക്ക് രക്ഷക്ക് വേണ്ടി നമ്മൾ തീർക്കേണ്ട ആവശ്യമല്ല. അള്ളാഹുവിന്റെ റസൂല് ഓൾറെഡി രക്ഷയിലായി. പിന്നെ എന്തിനാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുന്നത്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂല് അറിയും എന്ന് മാത്രമല്ല അല്ലാഹുവിന്റെ റസൂല് നമ്മുടെ സലാമിന് പ്രത്യുത്തരം നൽകും. വഹാദാമിമാന ശഫാഅ ഇത് റെക്കമെന്റാണ്, ഇത് ഇസ്തിസ്ഫാആണ്, നബി തങ്ങളോടുള്ള സഹായാർത്ഥനയാണ്. നബി തങ്ങൾ നമുക്ക് വേണ്ടി റെക്കമെന്റ് പറഞ്ഞ് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയാണ് സലാം പറയുന്നത്. അതുകൊണ്ടാണ് ഇഹ്യാഇൽ കാണാം ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഫി ശഖ്സി ഫി ഖൽബിക ശഖ്സഹുൽ കരീം അന്നബിയൽ കരീം അല്ലാഹുവിന്റെ റസൂലിനെ മനസ്സിൽ കരുതണോ എന്നിട്ട് നബി തങ്ങൾക്കാണ് സലാം പറയുന്നത് എന്ന് വിചാരിക്കണോ? നബി തങ്ങൾ നല്ല നിലയിൽ അവിടുന്ന് ആദ്യം നാലിയ സലാത്തിന്റെ ഒരു രണ്ട് കാര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അത് വിശദീകരിക്കാതെ ഉസ്താദ് ഇറങ്ങിപ്പോയി, നേരത്തെ പുറത്തേക്ക് പോയപ്പോ അതൊന്ന് വിശദീകരിക്കണം. പിന്നെ വേറൊരു ചോദ്യമുണ്ട്, ലോകത്ത് ആദ്യമായി അല്ലാഹു തആല സൃഷ്ടിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശമാണ് എന്ന് അതിനുള്ള ഒരു ദലീല് ഉസ്താദ് ഒന്ന് ഖുർആനിലെ ഹദീസിൽ കൂടെ ഒന്ന് പറഞ്ഞു തരണം. പിന്നെ അത് ഓരോന്ന് പറഞ്ഞു തന്നാൽ മതി. നാരിയ ഞാനും 100 ഉസ്താദും പറയും, അതാണ് എന്റെ സംഗതി. ഏതായത് നാരിയത്തു സ്വലാത്തിനെ സംബന്ധിച്ച് ആരോപണം ഉന്നയിക്കുന്നവർ രണ്ട് ആരോപണമാണ് ഉന്നയിക്കാറുള്ളത്. ഒന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സ്വലാത്ത് അല്ലാത്തത് ചെല്ലാൻ പാടില്ല, അതുകൊണ്ട് നബി തങ്ങൾ അവിടുന്ന് ഇത് പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് ചെല്ലാൻ പാടില്ല എന്ന് പറയുന്നു. എന്നാൽ മുജാഹിദിന്റെ തഫ്സീറുകളിലും ഓരോ പുസ്തകങ്ങളിലും ഓരോ പ്രഭാഷണങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാത്ത സ്വലാത്ത് കുനുകുനേനെ ചാലിയത്ത് വെച്ച് കാണിച്ചപ്പോഴാണ് എന്നാ പിന്നെ കുഴപ്പമില്ല എന്ന് സക്കരിയ സലാഹി സമ്മതിക്കേണ്ടി വന്നത്. മലയാളത്തിൽ മലയാളത്തിലടക്കം എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വാദം തെറ്റാണ്, അതിനുള്ള തെളിവും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. റിപ്പോർട്ടും ഇവിടെ വിശദീകരിച്ചിരുന്നു. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എല്ലാ നിഅമത്തുകൾക്കും കാരണക്കാരൻ, അല്ലാഹുവിന്റെ റസൂലാണ് എല്ലാ മുസീബത്തുകളും തട്ടി നീങ്ങാനുള്ള നിമിത്തമായത് എന്ന ആശയം ശിർക്കിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് നേരത്തെ കാര്യകാരണ സഹിതം ഇമാം ശാഫി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുൽ റിസാലയുടെ ഉദ്ധരണിയോടുകൂടെ ആ വിഷയം സമർത്ഥിച്ചത് എന്ന് പ്രിയപ്പെട്ട സുഹൃത്തിനോട് ഉണർത്തുകയാണ്. സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ആദ്യമായി ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടത് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാകുന്നു എന്ന് നമ്മൾ വെറുതെ പറയല്ല, ഇമാമിയങ്ങളൊക്കെ അവരുടെ കിതാബിൽ പറഞ്ഞിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട ഹാഫിള് അബ്ദുറസാഖിന്റെ ഇമാം അബ്ദുറസാഖിന്റെ കിതാബുൽ മുസന്നഫ് എന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളെ വായിക്കുന്നത്. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ് അബ്ദുർ റസാഖ് അൻ മഅ്മറിൻ അൻ ഇബ്നിൽ മുൻഖദിർ
عن جابر انه قال سالت رسول الله صلى الله عليه وسلم نبي صلى الله عليه وسلم تنگളോട് ഞാൻ ചോദിച്ചു അൻ اول شيء خلقه الله الله സൃഷ്ടിച്ച ആദ്യ വസ്തു എന്താണ് നബിയേ എന്ന് ഞാൻ ചോദിച്ചു فقال അപ്പോൾ റസൂൽ മറുപടി പറഞ്ഞു ഹുവ നൂറു നബിക യാ ജാബിർ ജാബിറെ അത് നിന്റെ പ്രവാചകനായ എൻ്റെ നൂറിനെ ആകുന്നു പ്രകാശത്തെ ആകുന്നു قال റസൂലുള്ളാഹ അപ്പോൾ ഇത് ഇമാം മുസന്നഫ് അബ്ദുർ റസാഖ് തന്റെ കിതാബുൽ മുസന്നഫിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യമാണ് ഈ വിഷയ സംബന്ധിയായി ചാലിയത്ത് അഞ്ച് തവണ ഖണ്ഡന പ്രസംഗം നടന്നിരുന്നു അടുത്ത ചാലിയ പ്രദേശം വഹാബികളെ നേതാവ് രണ്ടാൾ മാറി മാറി വന്നു സക്കരിയ സലായി വന്നു കായക്കൊടി വന്നു ഞാൻ അഞ്ച് തവണയും പോയി അവർ വന്നു ഒരു നാല് തവണയും വന്നു അങ്ങനെ ഞങ്ങൾ ആ ചർച്ച അവിടെ അവസാനിപ്പിച്ചതാ കുറെ കാലത്തിന് ശേഷം പലർക്കും അത് ഓർമ്മ ഉണ്ടാവും അന്ന് ഈ വിഷയ ചർച്ചക്ക് വന്നപ്പോ അദ്ദേഹം ഇത് പറഞ്ഞു ഞാൻ ഈ ഹദീസ് ഉദ്ധരിച്ചു അപ്പോ അന്ന് ഹനീഫ കായക്കുടിയാണ് പകരം വന്നത് സക്കരിയ പറഞ്ഞു ഞാൻ കുഴങ്ങിക്കണ് ഇഞ്ചൊന്ന് പോയി നോക്കി പറഞ്ഞു അങ്ങനെ ഓനെ വിട്ടതാ ഓൻ വന്ന് കൊടുക്കും ചെയ്തു ഓനെ വന്ന് അത് സംബന്ധമായി കുറെ ചോദ്യങ്ങൾ ചോദിച്ചു അതിന് ഞാൻ അന്ന് പറഞ്ഞു മറുപടി ആ ഭാഗം ഒന്ന് കേൾപ്പിച്ചു കൊടുത്ത അത് ഈ വിഷയത്തിന്റെ കൂടുതൽ വിജ്ഞാനത്തിന് സഹായകമാണ് അതുകൊണ്ട് കേൾപ്പിക്കാൻ നൂറുമായി ബന്ധപ്പെട്ട് അതാണ് സൃഷ്ടിച്ചതെന്ന് പറഞ്ഞത് ഞങ്ങൾക്കറിയാം നിങ്ങൾ ഉയർത്തിക്കാണിക്കുമെന്ന് പക്ഷേ വെല്ലുവിളിക്കുന്നു ഈ ചാലിയത്ത് വെച്ച് ഇനി ഇവിടെ പ്രസംഗിക്കുന്നുവെങ്കിൽ സഖാഫിമാര് മറുപടി പറയണം ആരാണ് ആരാണ് ആ മുസന്നഫ് അബ്ദുർ റസാഖ് പുറത്തിറക്കിയത് ജിസുൽ മഫ്ഖൂദ് എന്ന് പറഞ്ഞ് നഷ്ടപ്പെട്ട ചില ഹദീസുകൾ മുസന്നഫ് അബ്ദുർ റസാഖിൽ നിന്ന് നഷ്ടപ്പെട്ട ചില ഹദീസുകൾ എന്ന് പറഞ്ഞ് ആ ഉണ്ടാക്കിയ പുസ്തകം അതാരാ പുറത്തിറക്കിയത് ആരാ അതിനെ അവതാരിക എഴുതിയത് എവിടെ നിന്നാ അത് പുറത്തിറങ്ങിയത് എവിടെ നിന്നാ അതിന്റെ കയ്യെഴുത്ത് പ്രതി കിട്ടിയത് ഏത് കൊല്ലമാണ് അതിന്റെ കയ്യെഴുത്ത് പ്രതി രേഖപ്പെടുത്തിയത് ആ കയ്യെഴുത്ത് പ്രതി ഉണ്ടാക്കാൻ അവലംബിച്ച കയ്യെഴുത്ത് പ്രതി എവിടെയാണുള്ളത് വിളിയായിരിക്കും ഇതൊക്കെ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കണോ ഒരു കിതാബ് ആയി ചോദിച്ചിട്ട് ഇതൊക്കെ ചോദിക്കണോന്ന് സഖാഫി ചോദിച്ചാൽ അപ്പൊ എന്റെ മറുപടി ഞാൻ പറയാം എന്റെ മറുപടി നമ്മളെ കയ്യിൽ ഉള്ളതുകൊണ്ടാളൊക്കെ ഒരു മറുപടിയെങ്കിലും ഉണ്ടായല്ലോ അൽഹംദുലില്ലാ വലിയ സന്തോഷം തന്നെ എനിക്ക് അതിൽ വലിയ താല്പര്യമുണ്ട് എന്നാ അടുത്ത പ്രാവശ്യങ്ങൾ ആ മറുപടി ഒന്ന് പറയണം എനിക്ക് അത്രേ പറയേണ്ടതുള്ളൂ വലിയ വായിൽ മൂപ്പര വെല്ലുവിളിയാണ് ഇപ്പൊ ഓരോടത് കണ്ടുപിടിച്ചത് ഓരോടത് പ്രസിദ്ധീകരിച്ചത് എന്നാ ഞാൻ ഓരോന്നിനും മറുപടി പറയാം വെക്ക് ഓരോ ചോദ്യം കിതാബ് എടുക്ക് മറുപടി പറയുന്നു അദ്ദുക്തൂർ ഈസ ബിൻ അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ് ബിൻ മാനി അൽ ഹുമൈരി അതായത് ദുബൈയിലെ ഔഖാഫിന്റെ ഇസ്ലാമിക് മതകാര്യ വകുപ്പിന്റെ മുൻ ഡയറക്ടറായിരുന്ന വിശ്രുത പണ്ഡിതനാണ് അദ്ദുക്തൂർ ഈസ ബിൻ അബ്ദുല്ലാ എന്ന് പറയുന്ന മഹാപണ്ഡിതനാണ് അദ്ദേഹമാണ് ഇത് പുറത്തിറക്കിയിട്ടുള്ളത് ചോദ്യം വരട്ടെ ഒന്നാം ചോദ്യത്തിന്റെ മറുപടി കേട്ടോ ഞാൻ പറഞ്ഞു തരാം അവതാരിക എഴുതിയ ആള് ദുക്തൂർ അൽ മുഹദ്ദിസ് മഹ്മൂദ് സഈദ് മംദൂഹ് അൽ മിസ്രി അശ്ഷാഫിഈ രണ്ടാം ചോദ്യത്തിന്റെ മറുപടി നീ ചോദിക്ക് അടുത്ത ചോദ്യം ചോദിക്ക എവിടെ നിന്നാ അത് പുറത്തിറങ്ങിയത് ആ പുറത്തിറങ്ങിയത് ദുബൈയിൽ നിന്നാണ് ഇത് പുറത്തിറങ്ങിയിട്ടുള്ളത് ആ പറയാം ചോദിക്ക എവിടെ നിന്നാ അതിന്റെ കയ്യെഴുത്ത് പ്രതി കിട്ടിയത് ഇന്ത്യയിൽ നിന്നാണ് അതിന്റെ കയ്യെഴുത്ത് പ്രതി കിട്ടിയത് സയ്യിദ് മുഹമ്മദ് അമീൻ ബറക്കാത്തി അൽ ഖാദിരി എന്നിവരിൽ നിന്നാണ് അത് കിട്ടിയത് പറയാം ഏത് കൊല്ലമാണ് അതിന്റെ കയ്യെഴുത്ത് പ്രതി രേഖപ്പെടുത്തിയത് ഇതര 933 റമദാൻ 9 തിങ്കളാഴ്ച ദിവസമാണ് അതിന്റെ കയ്യെഴുത്ത് പ്രതി ആ കയ്യെഴുത്ത് പ്രതിയിൽ നിന്ന് വിരമിച്ചത് ചോദിക്ക് ആ കയ്യെഴുത്ത് പ്രതി ഉണ്ടാക്കാൻ അവലംബിച്ച കയ്യെഴുത്ത് പ്രതി എവിടെയാണുള്ളത് അത് ഇമാം കസ്തല്ലാനിയും ഇമാം സുയൂത്തിയും ഇമാം ഇബ്നു ഹജർ അൽഹൈതമിയും ഒക്കെ അവലംബിച്ച ഏത് കയ്യെഴുത്ത് പ്രതിയാണോ അതേ പ്രതിയിൽ നിന്നാണ് ഇവരും അത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് പറഞ്ഞ മറുപടി എനിക്കൊന്ന് കേൾക്കണം ആ ചോദ്യം അന്ന് ചോദിച്ച അന്ന് പറഞ്ഞ മറുപടിയാണ് അതിനൊന്നും വരെയും മറുപടി പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് അത് കേൾപ്പിച്ചു എന്നുള്ളൂ പിന്നെ അവിടെ മുജാഹിദ് ആ കാലയളവിൽ വന്നിട്ടില്ല അതാണ് അതിന്റെ സംഭവം പിന്നെ ഈ നാല് മദ്ഹബ് ഒരു മദ്ഹബിൽ പറയുന്നത് നേരെ വിപരീതമാണ് മറ്റേ മദ്ഹബിൽ പറയുന്നത് അപ്പോ നാലും ഇസ്ലാം എന്നാണല്ലോ അപ്പോ ഈ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത് ഇപ്പോ സുന്നികളായ ആൾക്കാർ ഹജ്ജിനും ഉംറക്കൊക്കെ പോകുമ്പോൾ പിന്നെ
മക്കയിലെത്തിക്കഴിഞ്ഞാൽ മദ്ഹബ് മാറിയാ മതി എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ മദ്ഹബ് മാറി, അപ്പൊ നാല് മദ്ഹബിൽ പെട്ടു, അവിടെ എത്തിയാൽ ഒരു മദ്ഹബ് മാറല് അതിന്റെ ആവശ്യമുണ്ടോ? നാല് മദ്ഹബും ഇസ്ലാമെന്നല്ല, അതൊന്ന് വിശദീകരിച്ചിരുന്നു ഉസ്താദ്. അനുഷ്ഠാന രംഗത്ത് നാലിലൊരു മദ്ഹബ് സ്വീകരിക്കണം എന്നത് ലോക മുസ്ലിമീങ്ങളുടെ പണ്ഡിതന്മാരുടെ ഇജ്മാഅാണ്. ഈ വിഷയത്തിൽ പഴയ കാലത്ത് ബിദഅത്തുകാർക്കും തർക്കമുണ്ടായിരുന്നില്ല. പോലും പറഞ്ഞിരുന്നത് ഹംബലി മദ്ഹബുകാരനാണ്. നാലിലൊരു മദ്ഹബ് സ്വീകരിക്കുന്നവരെ നാം ഒരിക്കലും നിഷേധിക്കുകയില്ല. അവരുടെ മോശമായ ആശയങ്ങൾ അംഗീകരിക്കൂലോട് ഷിയാക്കളോട് പറയാനുള്ളത് നാലിലൊരു മദ്ഹബ് സ്വീകരിക്കണം എന്നാണ്. പ്രശ്നങ്ങൾ മസലകൾ നിർദ്ധാരണം ചെയ്തെടുക്കാനുള്ള കഴിവാർപ്പിച്ചവരാണ് എന്ന അവകാശവാദമില്ല. അങ്ങനെ വാദിക്കുന്ന ഒരാളും ഞങ്ങളുടെ കൂട്ടത്തിൽ ഇല്ല. ഇത് എന്നാൽ അതല്ല നമ്മുടെ വിഷയം. നാലിലൊരു മദ്ഹബ് സ്വീകരിക്കുക എന്നത് അത് പ്രമാണമായി സ്ഥിരീകരിക്കപ്പെട്ട വിഷയമാണ്. നാലും ഹഖാണ് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ നാല് മദ്ഹബാവാനുള്ള കാരണം 12 കാരണങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. വിശദീകരിക്കാനുള്ള സമയം ഇല്ല. ഷാഫിഈ മദ്ഹബിൽ സ്ത്രീകളെ തൊട്ടാൽ വുളൂ മുറിയും. ഹനഫി മദ്ഹബിൽ സ്ത്രീകളെ തൊട്ടാൽ വുളൂ മുറിയുകയില്ല. എന്താണ് തെളിവ്? ഷാഫിഈ മദ്ഹബിൽ എന്നുള്ളതിന് ലമസ്തും എന്ന സഹാബിയുടെ ഖിറാഅത്താണ് വ്യാഖ്യാനമാണ്. വിശദീകരണവുമാണ്. എന്നാൽ ഈ വൈവിധ്യ വീക്ഷണങ്ങൾ വന്നത് മദ്ഹബിന്റെ ഇമാമുകളല്ല കൊണ്ടുവന്നത്, സ്വഹാബത്തിൽ നിന്ന് വന്നതാണ്. ആ വരാനുള്ള കാരണങ്ങൾ തന്നെ 12 കാരണങ്ങളുണ്ട് എന്ന് ഇബ്നു തൈമിയ്യ ഖിലാഫുൽ ഉമ്മ ഫീ ഇബാദത്തി എന്നതിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതോടുകൂടെ പണ്ഡിതന്മാരൊക്കെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നാല് മദ്ഹബുകൾ ഉണ്ടായതുകൊണ്ട് ഇത്തരം പ്രശ്നമുള്ള ഘട്ടങ്ങളിൽ ചെയ്യുമ്പോൾ ആളുകൾക്ക് അറിയാം പല പ്രയാസങ്ങളും വിഷയങ്ങളും വരുമ്പോ ഈ മദ്ഹബ് നിൽക്കുന്നവർക്ക് തന്നെ ആ വിഷയവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മദ്ഹബ് മാറാം എന്ന് ഈ മദ്ഹബിന്റെ തീരുമാനം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അത്തരം വിഷയങ്ങളിൽ അഭിപ്രായ വൈരുദ്ധ്യമായി അല്ലാതെ വൈവിധ്യമായി അംഗീകരിക്കുക. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. ഇതാണ് പൂർവികർ പഠിപ്പിച്ചിട്ടുള്ളത്. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ്, അതുപോലെ വിശുദ്ധ ഖുർആൻ, അതുപോലെ വ്യാഖ്യാനങ്ങൾ, അതുമായുള്ള വിഷയങ്ങളിൽ വരുന്ന വിഷയമാണ് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ ഒരു കാര്യമുണ്ട്. അള്ളാഹുന്റെ റസൂലിന്റെ റൗള ഷരീഫിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കൈ പൊന്തിച്ചാൽ അവിടെ അടിക്കുന്നുണ്ട്. നേരെ കിബിലിന്റെ നേരൊക്കെ അവിടെ നിർത്തുന്നുണ്ട്. ഖബറിന്റെ നേരല്ല നിൽക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഇവിടെ എല്ലാ മക്ബറയിലും നമ്മൾ പോകുമ്പോൾ അവിടെ നേരെ ഖബറിന്റെ നേരെ കൈ നീട്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. അവിടെ പോകുമ്പോൾ കൈക്ക് അടിക്കുന്നുണ്ട് അവിടെ. അത് ഇവിടെ വരുമ്പോൾ അതൊരു മാറ്റം വരുന്നു. അത് എന്താണ് അതിന്റെ കാരണം എന്ന് പറയണം. തിരിഞ്ഞുകൊണ്ടാണ് ഖബർ സിയാറത്ത് ചെയ്യുക എന്നുള്ളത് ഇസ്ലാം നിർദ്ദേശിച്ച മഹത്തായ സുന്നത്ത്. ആ ഖബർ സിയാറത്ത് ചെയ്യുന്നത് ആഖിറം ചിന്തിക്കാനാണ്, അതുപോലെ തന്നെ ഖബറാളികൾക്ക് വേണ്ടി ദുആയിരക്കാനാണ്. അതുപോലെ മഹാത്മാക്കളാകുമ്പോ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയും കൂടെയാണ്. ഈ ഘട്ടങ്ങളിൽ അവിടെ വെച്ച് അള്ളാഹുവോട് ദുആഇരക്കും, ഇവരെ തവസ്സുലാക്കി ദുആഇരക്കും. ദുആഇരക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു സുന്നത്താണ് കൈ ഉയർത്തുക എന്നത്. അതുപോലെ ഖബറിന്റെ നേരെ തിരിയുക എന്നത്. അതുകൊണ്ടാണ് ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ കാണാം, ഖാളിയ അതുപോലെയുള്ള പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്, ഒരുപാട് കിതാബുകളിൽ കാണാം. സുൽത്താൻ നാദർ അമീറുൽ അബൂ ജഅ്ഫർ അമീറുൽ മുഅ്മിനീൻ മാലിക് റളിയല്ലാഹു അൻഹു ഫീ മസ്ജിദ് റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങളുടെ ഖബറി ശരീഫിന്റെ അടുക്കൽ ഒരു പ്രത്യേക ചർച്ച നടന്ന സമയത്ത് ഇമാം മാലിക്കുമായി അന്നത്തെ ഭരണാധികാരി നടന്ന സന്ദർഭത്തിൽ ആ ചർച്ചയിൽ ഈ ഭരണാധികാരിയുടെ തെറ്റിദ്ധാരണയൊക്കെ നീക്കി കൊടുത്തതിന് ശേഷം ഖബർ സിയാറത്ത് ചെയ്യുമ്പോ ഞാൻ ഖബറിനെ തൊട്ട് പുറംതിരിഞ്ഞിട്ട് ബിലാക്ക് അങ്ങോട്ട് തിരിയാണ് വേണ്ടത്, ഖബറിലേക്കാണോ തിരിയേണ്ടത്? മാനപ്പെട്ട മാലിക് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, മാലിക് റളിയല്ലാഹു അൻഹു ചോദിച്ചു, വഖാല യാ അബാ അബ്ദില്ലാ അസ്തഖ്ബിലുൽ ഖിബ്ലത അം അസ്തഖ്ബിലു റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനോടാണോ ഞാൻ പിൻപറ്റേണ്ടത് മുന്നിടേണ്ടത്, ഖബറിലേക്കാണോ തിരിയേണ്ടത്, അതല്ല ഖിബ്ലയിലേക്കാണോ? മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലിമ തസ്റഫു വജ്ഹക അൻഹു, എന്തിനാണ് നബി തങ്ങളെ തൊട്ട് തെറ്റിക്കുന്നത്, അങ്ങോട്ട് തന്നെയാണ് തിരിയേണ്ടത്. ഫഹുവ വസീലത്തു വസീലത്തു അബീക ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാം അടക്കമുള്ള അമ്പിയാക്കളതുപോലെ എല്ലാവരുടെയും വസീലയാണ്. അഥവാ അല്ലാഹുവിന്റെ റസൂലിനെ ആദം നബി തവസ്സുലാക്കി എന്ന വിഷയം ഇമാം മാലിക് തങ്ങൾ ലോകത്തെ പഠിപ്പിക്കുകയാണ്. അപ്പോ അങ്ങോട്ട് തന്നെയാണ് തിരിയേണ്ടത് എന്നാണ്. ഇന്ന് എന്ത് നടക്കുന്നു? അല്ലെ തിരിക്കുന്നു. ഇപ്പൊ ഭരണാധികാരി വന്നപ്പോ ഖബറിലേക്ക് തന്നെ തിരിഞ്ഞു, ഒരാളും തിരിച്ചില്ല. അപ്പൊ അതിനൊരു വിഷയമല്ല, അവിടെ തന്നെ കൈ ഉയർത്തും ചെയ്തു. അപ്പൊ അത് വേണോ വേണ്ട എന്നുള്ളത് പ്രമാണങ്ങൾ പറയുന്നു. അവിടെ വെച്ച് ദുആയിരിക്കുന്ന സമയത്ത് എവിടെയാണെങ്കിലും ദുആയിരിക്കുന്ന സമയത്ത് കൈകൾ ഉയർത്താം, ഖബറിലേക്ക് തിരിഞ്ഞുകൊണ്ടായിരിക്കാം. അത് പ്രമാണങ്ങൾ അതാണ് നബി ഇമാം അത് പ്രത്യേകം വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത വിഷയമുള്ളത് ഖുതുബ. ഖുതുബ അറബിയിൽ തന്നെ ആയിരിക്കണം. നബിക്ക് എത്ര ഭാഷ അറിയാമായിരുന്നു? നബി ഭാഷ അറിയാത്ത സ്ഥലത്ത് പോയിട്ടും അറബിയിലാണ് ഓതിയിട്ടുള്ളത്. നബി പിന്നെ ഖുതുബ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഉത്ബോധനാണ്, ജനങ്ങൾക്ക് മനസ്സിലാകണം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുതുബന്റെ സമയത്ത് ഒരു സഹാബത്ത് വന്നിട്ട് പള്ളിയിൽ ഇരിക്കുന്നതിന് മുമ്പ് രണ്ടരക്കാത്ത് തഹിയത്ത് നിസ്കരിക്കാനും വേണ്ടി ഖുതുബന്റെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി. അത് ഖുതുബയിൽ പെടാത്തൊരു വിഷയം അവിടെ നബി പറഞ്ഞു. പിന്നെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും, ഒരു കണ്ണുപൊട്ടനാണ് വരുന്നതെങ്കിലും, പിന്നെ കുഴിയിൽ ചാടാൻ പോവുകയാണെങ്കിലും അവിടെ നിങ്ങൾ മുണ്ടരുത് എന്നാണ് സുന്നി ആശയത്തിൽ പറയുന്നത്. അവിടെ ഖുതുബന്റെ സമയത്ത് അത് വീക്ഷിക്കുക. അപ്പൊ അറബിയും ഉത്ബോധനം എന്നുള്ളതിന്റെ കാര്യങ്ങളൊന്ന് വിശദീകരിച്ചു തരണം. ഒരുപാട് വിഷയങ്ങൾ ചെറിയൊരു ഉഴത്തിൽ ഉണർത്തിയിരിക്കുകയാണ്. ഖുതുബ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ ഖുതുബക്ക് പ്രയോഗിച്ചത് രണ്ട് പ്രയോഗമാണ്, ഒന്ന് ഖുർആൻ മറ്റൊന്ന് ദിക്ർ. ഇദാ ഖുർആൻ ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ, അവിടെ ഖുർആൻ എന്ന ഉദ്ദേശമുണ്ട്. അതുപോലെ തന്നെ വസ്അഉ ഇലാ ദിക്രില്ലാ എന്ന് പറഞ്ഞത് ദിക്ർ എന്നുള്ളതും ഖുതുബയെ കുറിച്ചാണ് പറയുന്നത്. ഖുർആൻ എന്ന് പറഞ്ഞത് ഖുർആനിനും ഖുതുബക്കും പ്രയോഗിച്ചിട്ടുണ്ട്, ഇമാം റാഫി തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഖുതുബയെ സംബന്ധിച്ചിടത്തോളം അത് ദിക്റാകുമ്പോ ഫറളായ ഏത് ദിക്റുകളുണ്ടോ, ഏത് വിഷയങ്ങളുണ്ടോ, ആ ഫറളായ ദിക്റുകളൊക്കെ അത് അതുപോലെ സുന്നത്തായത് അസ്സലാമു അലൈക്കും സലാം വരെ അറബിയിലാണ് നാം ഉച്ചരിക്കാറുള്ളത്. അറബിയിൽ വേണം. അന്നഹു ദിക്റും മഫ്റൂളും കതശഹ്ഖുദി വതക്ബീറത്തിൽ ഇഹ്റാം, ഇമാം നബി റളിയല്ലാഹു അൻഹു ശർഹ് മുഹദ്ദബിൽ പറഞ്ഞതായി കാണാം. അതുകൊണ്ടാണ് അറബിയിൽ ഉച്ചരിക്കുന്നത്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ ഏത് ഭാഷയിലാണ്? നബി തങ്ങൾ അറബി ഭാഷയിൽ ബോധി അറബി ഭാഷയിൽ തന്നെയാണ് നിസ്കരിച്ചത്. അപ്പൊ പറയും നബി തങ്ങൾക്ക് എത്ര ഭാഷ അറിയാം? നബിക്ക് അറബി മാത്രമേ അറിയുള്ളൂ എന്നുള്ളതാണ്. അത് നബി തങ്ങളെ കൊച്ചാക്കലാണ്. ബാബു മൻ തകല്ലമ ബിൽ ഫാരിസിയ, ഫാർസി ഭാഷയിൽ സംസാരിച്ചവർ എന്ന അധ്യായം സഹീഹുൽ ബുഖാരിയിൽ ഉണ്ട്. ആ അധ്യായം വിശദീകരിച്ച് 300,000 ഹദീസ് മനഃപാഠമാക്കിയ ഹാഫിൽ ഇബ്നു അസ്ൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു എന്ന പണ്ഡിതൻ അവിടുന്ന് പറയുന്നു, കാന നബിയു യഅ്രിഫു ജമീഅൽ അൽസിന, അല്ലാഹുവിന്റെ റസൂലിന് എല്ലാ ഭാഷകളും അറിയാം. എന്തുകൊണ്ട്? അന്നഹു ഉർസില ഇലൽ ഖൽഖി കാഫ, ലോക ജനങ്ങളിലേക്കാണ് അവിടുന്ന് നിയുക്തരായത്. അല്ലാഹു പറഞ്ഞതോ, വമാ അർസൽനാ മിൻ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി, ഏതൊരു പ്രവാചകനാണെങ്കിലും ഉമ്മത്തിന്റെ ഭാഷ അറിയണം എന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്ത് ലോക മുസ്ലിമീങ്ങളാണ്, അറബികളും അനറബികളും പെട്ടു. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഷയും അറിയുമെന്നത് ഹാഫിദ് ഇബ്നു അസ്ലം അസ്ഖലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതുഹുൽ ബാരി എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കെ എം മൗലവി പഴയ കാലത്ത് പറഞ്ഞത്, വലാക്കിൻ ഹാഫുന ശൈഉൻ ആഖറ യംബഗി അൽഇത്തിഫാതു ഇലൈഹി വഹുവ അന്ന അലൽ നജ്ദ് ഫീ കിതാബിൻ മിനൽ കുതുബി അന്ന സലഫ സ്വാലിഹീന മിനൽ സ്വഹാബത്തി വതാബിഈന വതാബിഉ റളിയല്ലാഹു അൻഹു കാനൂ ഫീ ബിലാദിൽ അജമി ഹീനമാ
يكتبون الخطب المشروعه يذكرون التوابع في لخط اهل البدع എന്ന് പറഞ്ഞിട്ട് കെഎം മൗലവി പറയാണ് നബി സഹാബത്തെ കിറാമൊക്കെ മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് അവർ അറബി അല്ലാത്ത ഭാഷയിൽ കുത്തുപോകുകയോ അതല്ലെങ്കിൽ അറബിയിൽ റുക്കുനുകൾ ബാക്കിയുള്ളത് മലയാളത്തിൽ ഇതര ഭാഷകളിൽ പറയുന്നതിൽ ഒരു തെളിവില്ല. എല്ലാവരും അറബി ഭാഷയിലാണ് ഖുതുബ നിർവഹിച്ചിട്ടുള്ളത്. ഇത് അവരുടെ തന്നെ തഫ്സീറിൽ മിനാറിൽ കാണാം, പല ഭാഗങ്ങളിലും കാണാം. ചുരുക്കത്തിൽ ഖുതുബ ഇബാദത്താണ്, ഖുതുബ ദിക്റാണ്, ഖുതുബ ഖുർആനാണ്. ഖുതുബ എന്നുള്ളത് അത് പ്രത്യേകം ദിക്റായതുകൊണ്ട് അറബിയിൽ വായിരിക്കൽ ശർത്താണ് എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഒരു ചോദ്യം, ഈ മുഹറം പത്ത് മുഹറം മാസത്തില് ഇപ്പൊ നമ്മൾ അടുത്ത കാലത്തൊക്കെ കണ്ടു തുടങ്ങിയതാണ്, 1 മുതൽ 10 വരെ നോമ്പ് വെക്കുന്ന ഒരു സമ്പ്രദായം. 9ഉം 10ഉം റസൂലുള്ള 9 നോറ്റ്, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 10 നോൽക്കും എന്ന് പറഞ്ഞത്. ഇപ്പൊ അതൊരു നിർബന്ധം ആയതുപോലെ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ഓർമ്മപ്പെടുത്തിയതായി കാണാം. വളരെ പ്രസക്തമായത് ഒറ്റ ചോദ്യം കൂടി ചോദിക്കാം. ഇൻഷാല്ലാ 11 മണി 10 മണി വരെ നമ്മളെ പെർമിഷൻ നേർച്ചന്റെ കാര്യം. അള്ളാഹുവിന് മാത്രം ചെയ്യുന്ന നേർച്ച മറ്റുള്ള ആൾക്കാർക്ക് നേർച്ചയാക്കിയാല് അതിന്റെ വിവക്ഷ എന്താണ് എന്ന് പറയുന്നത്. ഞാൻ നേർച്ചപ്പെടുത്തും എന്നുള്ളതാണ് എന്ന് പറയുന്നത്. മാത്രമേ പാടുള്ളൂ. ആ നേർച്ചയിൽ നിസ്കാരമുണ്ട്, ആ നേർച്ചയിൽ സദഖയുണ്ട്, ആ നിസ്കയിൽ പലതുമുണ്ട്. ആ സദഖയിൽപ്പെട്ടതാണ് മൊയ്തീൻ ഷെയ്ഖിന്റെ മധു പറഞ്ഞിട്ട് അലി മഹത്തുക്കളുടെ മധു പറഞ്ഞിട്ട് അവരുടെ പേരിൽ സദഖ ചെയ്യുക എന്ന സുന്നത്ത് തീർച്ചപ്പെടുത്തലാണ് എന്ന് പറഞ്ഞത്. സഹീഹ് ബുഖാരിയിലുണ്ട്. ആ അർത്ഥത്തിലുള്ള സദഖയാണ്, അത് അല്ലാഹുവിന് ചെയ്യുന്ന ഇബാദത്താണ് എന്നാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്. അർഹമുർ റഹീമിനായ റബ്ബ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു എല്ലാ മേഖലയിലും നമുക്ക് വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾ ഈ ഒത്തുകൂടിയതിനെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം. അല്ലാഹ് ഞങ്ങളിൽ നിന്ന് കബൂലാക്കണം. അതെ, ദുആ കൂടെ കഴിഞ്ഞു പോവുക. അല്ലാഹു എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, ഒരുപാട് ചെലവുകൾ ഈ വിഷയത്തിലുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് എല്ലാ ആളുകളും ഒന്ന് വന്നിട്ട് ഉള്ളതൊന്ന് കൊണ്ടുവന്ന് തരിക. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അലാ മുഹമ്മദ് عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله